സുഖമായി കരുതും കഥാപാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം നോക്കിയാൽ പൊന്നിൽ ലഭിക്കും മുഖമേത്രം സുഖമായി കരുതും കഥാപാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഒന്ന് നീർക്കു നിൽക്കുന്നു വിരാരാത്ര ഒന്നുറങ്ങീല പാതിരാവിലുമാനേത്ര ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ആ തിരുപാദത്തിൻ ചോട്ടിൽ എന്റെ സ്വർഗമാ ആ കരം തിരിച്ചു ഞാൻ നടന്നു സ്വന്തമാ ആ മുലപ്പാലിന്നും എന്റെ തിരയിൽ ശക്തിയ ആ മടിയിൽ നേടം വ്യക്തമാ എന്റെ നന്മയ്ക്കു തേടുന്നുമ്മ ഒന്നും തിന്നാതെ കാത്തു നിൽക്കുന്നുമ്മ ഏകനുള്ളാക്കു ശേഷമഭയ കേന്ദ്രം എന്നുമുമ്മ മാത്രം ഉമ്മ മാത്രം ഏകനുള്ളാക്കു ശേഷമഭയ കേന്ദ്രം എന്നുമുമ്മ മാത്രം ഉമ്മ മാത്രം നോക്കിയാൽ പുണ്യം ലഭിക്കും മുഖനേത്രം നൊമ്പരം സുഖമായി കരുതും കഥാപാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ആ മുഖത്ത് നോക്കി ചെയ്യുന്നക്ഷരം പോലും അവരുതെന്നോതിയില്ലേ റബ്ബിൻ വാക്കാലും തെറ്റ തള്ളയെ വെറുത്തു വ്യസനവേകിയ കുറ്റമവളയും പൊറുത്തിടില്ല സത്യമ എന്തു ചെയ്താലും എന്റെ കുഞ്ഞല്ലേ നീ എന്ന സ്നേഹത്താ എല്ലാം മറക്കുന്നുമ്മ മണ്ണിൽ ക്ഷമയെന്ന വാക്കിന്റെ അർത്ഥം എന്നുമുമ്മ മാത്രം ഉമ്മ മാത്രം മണ്ണിൽ ക്ഷമയെന്ന വാക്കിന്റെ അർത്ഥം എന്നും ഉമ്മ മാത്രം ഉമ്മ മാത്രം നോക്കിയാൽ പുണ്യം ലഭിക്കും മുഖനേത്രം നൊമ്പരം സുഖമായി കരുതും കഥാപാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഒന്നു നീ ഓർക്കു നിൻ കുഞ്ഞു ദിനരാത്രം ഒന്നുറങ്ങീല പാതിരാവിലുമാനേത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഹലോ 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 യാ നബീ
يا نبي صلوا ഇസ്ലാമിക റിപ്പബ്ലിക് രണ്ടാം ഖലീഫ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രത്തിലെ നേർക്കാഴ്ചകൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്റെ മഹാരാജ
ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി ലോകത്തോട്ട് ചരിത്രം പഠിച്ചതുകൊണ്ടാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന രാജാക്കന്മാരുടെ ഭരണാധികാരികളെ കുറിച്ച് വളരെ വ്യക്തമായി പഠിച്ചതുകൊണ്ടാണ് ഇന്ത്യയുടെ മഹാത്മജി എന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് പോലും പറഞ്ഞത് ഇന്ത്യക്ക് ആവശ്യമുള്ളത് ഉമറിന്റെ ഭരണമാണ്. അത്രമാത്രം ലോകത്തിന് നീതി പുലർത്തി, അത്രമാത്രം ജനതയോട് സത്യം പുലർത്തിയ ഒരു മഹാമനുഷി, മഹാഭരണാധികാരി ചരിത്രത്തിൽ വളരെ വിരളമാണ് എന്നത് വല്ലാത്ത സത്യവുമാണ്. ഒന്നുമില്ലാതെ അടുക്കൽ നിന്ന് കയറി വന്ന് വിശാലമായ വരെയുള്ള വിശാലമായ ഒരു രാജ്യത്തിന് അടിവര കുറിച്ച തറക്കല്ലിട്ട, പേര് കേട്ടാൽ പോലും ലോകത്തെ മനുഷ്യത്തുകൾ ഞെട്ടിപ്പറച്ചു പോയ മഹാറായ ഉമർ ബിൻ ഖത്താബ് അല്ലാഹുവിലേക്ക് തന്റെ ജീവിതം കൊണ്ട് ഏറെ അടുത്തുപോയ ഒരു പരിശുദ്ധനായ വ്യക്തി. മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടങ്കയ്യായി വർദ്ധിച്ച മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ആ മഹാ വ്യക്തിത്വത്തിന്റെ ചരിത്രത്തിലെ വളരെ അനുഗ്രഹീതമായ ചില സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് ഇൻഷാല്ലാ നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നാളെയൊക്കെ ക്ലാസ്സും കുട്ടികളും അതുപോലെ തന്നെ പ്രയാസങ്ങളൊക്കെയാണ്. നമ്മൾ വൈകിച്ചാൽ മൊത്തത്തിൽ വിഷമമാണ്. എന്റെ എല്ലാം കഥ വളരെ പോക്കാണ്. ഇന്നലെ ഇവിടെ നിന്ന് കണ്ണൂർ പോയി രാത്രി സ്കൂളും സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന് കുറെ കറി ഇസ്ലാമിക ലോകത്ത് ഒരുപാട് ഭരണാധികാരികളുണ്ടായി. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ഇസ്ലാമിക ലോകത്ത് ഭരണം നടത്തിയ ഭരണാധികാരികളിൽ അഗ്രഗണ്യനായ ഭരണാധികാരിയായിരുന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാ തബക്കൽ തുല്ലാഹു വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം വിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിജിക സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പരിശുദ്ധ സലാത്ത് സമർപ്പിച്ചുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് ഈ ചരിത്രത്തെ ഇങ്ങനെ ആരംഭിക്കാം. അതെ, അല്ലാ നിന്നിൽ തേടാ ഒന്നായി ഹുബ്ബിൽ പാടാ, അല്ലാ നിന്നിൽ തേടാ ഒന്നായി ഹുബ്ബിൽ പാടാ, ഇലാഹിൽ ഹംദിൻ പുകൾ പാടിടാ, ഇറസൂലാം നൂറിൽ ഫലാത്തോതിടാ, ഇലാഹിൽ ഹംദിൻ പുകൾ പാടിടാ, ഇറസൂലാം നൂറിൽ ഫലാത്തോതിടാ, ഇറൈവൻ തഖ്താലേ കിസ ചൊല്ലിടാ, മഹരിൻ ഒരുൾ തേടി ശുക്രോദിടാ, അല്ലാ നിന്നിൽ തേടാ ഒന്നായി ഹുബ്ബിൽ പാടാ, അല്ലാ നിന്നിൽ തേടാ ഒന്നായി ഹുബ്ബിൽ പാടാ, ഇരുൾ വീണ നൂറ്റാണ്ടൊന്നിൽ ഇസ്ലാമിനിസത്തേത്തി, ഇലാഹിന്റെ തീരു സത്യ കൊടിയുമേത്തി, ഇഹ പര വിജയങ്ങൾ ഇതാണെന്നു മോളി തങ്ങൾ, ഇഹ സൗഖ്യ കൊട്ടാരത്തിൽ തറക്ക് കുത്തി, മനുഷ്യൻ മനസ്സാലെ തിരിച്ചു വന്നു, മഹിയിൽ കുഫാറും തരിച്ചു നിന്നു, അല്ലാ നിന്നിൽ തേടാ ഒന്നായി ഹുബ്ബിൽ പാടാ, അല്ലാ നിന്നിൽ തേടാ ഒന്നായി ഹുബ്ബിൽ പാടാ. എല്ലാം എല്ലാം പഠിച്ചോളെ പരിശുദ്ധ പദം
ആ പ്രവാചക മഹത്വങ്ങളുടെ അവസാന കണ്ണിയായി പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വാരിലേക്ക് മടച്ചു. വിശദമായ ദൗത്യം പൂർത്തീകരിക്കാൻ ഒരുപാട് പാടുപെട്ടു തുണ്ടി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നാട്ടിൽ എതിർപ്പുകളുടെ ഊരമ്പുകൾ ഏറ്റുവാങ്ങിയ മുന്നനബി പരിശുദ്ധമായ മക്കാപട്ടണത്തിൽ അള്ളാഹുവിന്റെ മദത പറഞ്ഞുകൊടുക്കാൻ തന്റെ അങ്കുലി പരിമിതരായ ശിഷ്യഗണങ്ങളോടൊപ്പം സഹാബക്കറാമിനോടൊപ്പം പാടുപെടുന്ന കാലം പ്രബോധനം പരസ്യമാക്കാതെ വളരെ രഹസ്യമായി പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പ്രബോധനത്തിന്റെ കേന്ദ്രമായി അള്ളാഹുവിന്റെ പ്രവാചകൻ തീയ്യീ ബോധങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് ദാറുൽ അർഖബിലാണ്. ആ സമയത്ത് മക്കത്തെ കുടിലെ കൊമ്പന്മാരായ അബൂജഹലും മുസബത്തും ഷൈബത്തും വലീദും മുസ്തയും നദറും അതുപോലെയുള്ള മക്കയുടെ കൊലകൊമ്പന്മാരും ഒരു ഭാഗത്ത് മഹാനജ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അതുപോലെ തന്നെ വളരെ പരിമിതമായ റളിയല്ലാഹു പോലെ പരിമിതരായ ആൾക്കാർ മാത്രം പുണ്യനബിയുടെ കൂടെ. അങ്ങനെ മക്കയിൽ ഒരു ഭാഗത്ത് പരിശുദ്ധ ദീനിന്റെ പ്രബോധനവും മറുഭാഗത്ത് അടിച്ചമർത്തപ്പെടാൻ അഥവാ ദീനിനെ അടിച്ചമർത്താൻ വെമ്പൽ കൊള്ളുന്ന ശത്രു സമൂഹം അവരുടെ പ്രധാന കേന്ദ്രം കഅബാലയം തന്നെയായിരുന്നു. കഅബത്തിന്റെ ചുറ്റുപാടും അവരിയിരിക്കും, മതാഫിലൊക്കെ ഇരിക്കും. അങ്ങനെ ഇരുന്നു കൊണ്ട് അബൂജഹലും കൂട്ടരും തുറ പറയുകയും കിസ പറയുകയും ചെയ്യുന്ന കാലത്ത് മക്കയിലെ തെരുവീതിയിലൂടെ ഒരു മനുഷ്യരിങ്ങനെ നടന്നു പോകുന്ന കാഴ്ച എല്ലാവരും കാണും. അയാൾ വെലിഞ്ഞ് ഉണങ്ങിയ ഒരു പാപം മനുഷ്യൻ. അയാൾ പല ദിവസങ്ങളിലായി മക്ക തെരുവീതിയിലൂടെ നടന്നു പോകുന്നുണ്ട്. മക്കയിൽ വലിയ പരിചയമൊന്നുമില്ല അയാളെക്കുറിച്ച് ആർക്കും. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് നേരെ നടന്നു പോകുന്നത്. കഅബത്തിൽ ഇരുന്നാൽ കാണാം അയാൾ പോകുന്ന റൂട്ട് എങ്ങോട്ടാണ് എന്ന്. അയാൾ കയറിപ്പോകുന്നത് സാക്ഷാൽ അബൂജഹലിന്റെ വീട്ടിലേക്കാണ്. അംറു ബിനു ഹിഷാം എന്ന് മക്കാർ വളരെ ബഹുമാനത്തോടെ വിളിക്കുന്ന, അബുൽ ഹക്കം എന്നവർ ഓമനെ പേരിട്ട് വിളിക്കുന്ന അബൂജഹലിന്റെ വീട്ടിലേക്കാണ് ആ പാപം മനുഷ്യന്റെ നടന്നു പോകുന്നത്. അയാൾ എന്തിനാണ് ഇങ്ങനെ അബൂജഹലിന്റെ വീട്ടിലേക്ക് നടന്നു പോകുന്നത്? ആരാണ് അയാൾ? ജനങ്ങൾക്കിടയിൽ ചർച്ചയാണ്. ഒരു ദിവസം അയാൾ പതിവിലും വല്ലാത്ത ക്ഷീണത്തിലാണ് അബൂജഹലിന്റെ വീട്ടിലേക്ക് അങ്ങനെ നടന്നു പോകുന്നത്. പാവം അത്യന്തം ക്ഷീണിച്ച ഹാലാണേ, തണിയില്ല തണലില്ല തടിയാണേ, കയ്യിൽ മണിയില്ല തോണിന്ത് തുണയാണേ. അണപൊട്ടി ഒഴുകും വിയർപ്പാണേ, പാവം അത്യന്തം ക്ഷീണിച്ച ഹാലാണേ, തണിയില്ല തണലില്ല തടിയാണേ, കയ്യിൽ മണിയില്ല തോരന്ത് തുണയാണേ. അയാൾ അബൂജഹലിന്റെ വീട്ടിലേക്ക് പോകുന്ന ദിവസം ഷൈബത്തൊക്കെ അങ്ങനെ നോക്കുന്നുണ്ട്. അയാൾ പോയതിനേക്കാൾ പ്രയാസത്തിലാണ് ഇറങ്ങിയിട്ട് പോകുക. ചിലപ്പോൾ അയാൾ കരയുമായിരുന്നു. അയാളിങ്ങനെ കണ്ണീരിൽ ഒഴുകിക്കൊണ്ടാണ് തിരിച്ചു പോവുക. വല്ലാതെ അയാളെന്തോ പിറുവിറുക്കുന്നുണ്ടാവും, അറിയോ ശപിക്കുന്നുണ്ടാവും. ഇതെന്താണ് കഥ? അയാൾ എന്തിനാണ് ഈ അബൂജഹലിന്റെ വീട്ടിലെ പോണത്? ആരാണ് ഇയാൾ? എന്താണ് അബൂജഹലിന് വേണ്ടി ഇയാൾക്ക് ബന്ധം? ബുദ്ധമത ശൈബത്ത് മടങ്ങുന്ന സംഘത്തിന് സംശയമായി. അവര് കഅബത്തിന്റെ ആ ഭാഗത്തെ നിങ്ങൾ നോക്കി. പക്ഷെ അന്ന് അയാള് സാധാരണ പോകുന്ന പാതയിലൂടെ തിരിച്ചു പോയില്ല. അബൂജഹലിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കഅബത്തിലേക്ക് വന്നു. അയാൾ അയാളുടെ പേര് ഇറാഷി എന്നാണ്. ഒരു ഗ്രാമീണനാണ്, ഒരു പാവം മനുഷ്യനാണ്, ഒരു കർഷകനാണ്. അയാൾ അന്ന് അബൂജഹലിന്റെ വീടിറങ്ങിയിട്ട് വീട്ടിൽ ഇറങ്ങിയിട്ട് നേരെ സാധാരണ കഅബത്തിൽ കയറാണ് അങ്ങനെ പോക്കാം. പക്ഷെ അയാൾ നേരെ കഅബത്തിൽ വന്നു. കഅബത്തിൽ വന്നപ്പോ മഖാം ഇബ്രാഹിമിന്റെ അല്പം പിന്നോട്ട് ഉദ്ധവത്തും ശൈബത്തും വലീദും മുന്തയടങ്ങുന്ന സംഘങ്ങളിരിക്കുന്നു. അവരുടെ അടുക്കൽ വന്നിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ നോക്കിയിട്ട് കരഞ്ഞു. ഉദ്ധവത്തെ ചോദിച്ചു, യാഹി നിങ്ങൾ ആരാണ്? നിങ്ങൾ കുറെ ദിവസമായി അബൂജഹലിന്റെ വീട്ടിലേക്ക് കയറി പോകണമെന്ന് പറഞ്ഞു വരുന്നു കാണുന്നുണ്ടല്ലോ. നിങ്ങൾ എവിടെന്നാ വരുന്നത്? എന്താണ് നിങ്ങൾ അബൂജഹലിന്റെ വീട്ടിലെ ബന്ധം? ഉദ്ധവത്തെ ചോദിച്ചപ്പോൾ പൊട്ടി കരഞ്ഞു കഅബത്തിനടുത്ത്. എന്നിട്ട് അയാൾ പറഞ്ഞു,
സഹോദരന്മാരെ, നിങ്ങളുടെ നേതാവല്ലേ അബുൽ ഹക്കം? അതെ, ഞങ്ങളുടെ നേതാവാണ്. ഞങ്ങളുടെ നേതാവായിട്ടാണ് നിങ്ങളുടെ ബന്ധം. ഞാന് മക്കൾക്ക് പുറത്തുള്ള ഒരു ഗ്രാമീണനാണ്. വയലുകളിൽ പണിയെടുത്താണ് ഞാൻ ജീവിക്കുന്നത്. ആകെ എനിക്കൊരു വരുമാനമായി ഒരു മാർഗമുണ്ട്, ഒരു നല്ല ഒട്ടകമുണ്ട്. എനിക്ക് നല്ല തടിച്ച് കൊഴുത്ത നല്ല പാല് കറക്കപ്പെടാൻ പറ്റുന്ന ഒരൊട്ടകമുണ്ടായിരുന്നു എനിക്ക്. എന്നിട്ട് ഒരു ദിവസം നിങ്ങളുടെ നേതാവ് അബൂജഹല് ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു. അങ്ങനെ അയാൾ എന്റെ നല്ല ഒട്ടകത്തെ കണ്ടു. ആ ഒട്ടകത്തെ കണ്ടപ്പോ അയാൾക്ക് വല്ലാത്ത ഒരു ആഗ്രഹം ഉണ്ടായി എന്റെ ഒട്ടകത്തിൽ. എന്നോട് ചോദിച്ചു വെക്കുന്നോ തരില്ലാന്ന് പറഞ്ഞപ്പോഴും പതിവിലും അധികമുള്ള ഒരു വരുമാനം അയാൾ എന്നോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ നല്ല വിലയാണ് രണ്ടോ മൂന്നോ ഒട്ടകത്തെ വാങ്ങാമല്ലോ എന്ന് കണക്ക് കൂട്ടിട്ട് ആ മനുഷ്യൻ പറഞ്ഞ വിലക്ക് ഞാൻ എന്റെ ഒട്ടകത്തെ അയാൾക്ക് കൊടുത്തു. എന്നിട്ടോ എന്നിട്ട് ഒട്ടകത്തെയും പിടിച്ചുകൊണ്ട് നിങ്ങളുടെ നേതാവ് അബൂജഹലും അവന്റെ അടിമയും ഇങ്ങോട്ട് നടന്നു വന്നു. ഒരു ചില്ലിക്കാശു പോലും എനിക്ക് തന്നില്ല. ഞങ്ങൾ തമ്മിൽ കരാർ ചെയ്യപ്പെട്ട ഒരു കാശു പോലും ഞങ്ങൾക്ക് എനിക്ക് നൽകിയില്ല. അങ്ങനെ ദിവസങ്ങൾ കാത്തിരുന്ന് ഞാൻ അബൂജഹൽ വരും, അബൂജഹൽ വരുമെന്ന്. പക്ഷെ നിങ്ങളുടെ നേതാവ് അതുവഴി വന്നില്ല. അങ്ങനെ ഞാൻ അബൂജഹലിനെ തേടി ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ചിലപ്പോഴൊക്കെ അയാൾ ഒളിച്ചിരിക്കും, ചിലപ്പോഴൊക്കെ ഭാര്യയോട് ഞാനില്ലാന്ന് പറയാൻ പറയും, അപ്പോഴും അയാളുടെ അകത്തുണ്ട്. അവസാനം ഇന്ന് അയാൾ എന്നോട് പറഞ്ഞത്, ഞാൻ അങ്ങനെ ഒരു ഒട്ടകത്തെ വാങ്ങിയിട്ടില്ല, നിനക്ക് പൈസ തരൂല. എന്റെ ആകെ പ്രശ്നം അതാണ്. ആ ഒട്ടകമില്ലാതെ എനിക്ക് തിരിച്ചു വിട്ടു പോകാൻ പറ്റൂല. നിങ്ങളെല്ലാവരും കൂടി ഈ ഒട്ടകത്തിൽ ഒന്ന് വാങ്ങിത്തരണം. അതിന്റെ കാശെങ്കിലും വാങ്ങണം. ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പൊ പുറത്താണ്. എനിക്ക് വീട്ടിലേക്ക് കയറി ചെല്ലണമെങ്കിൽ ആ ഒട്ടകത്തെ കിട്ടാണ്ടാവൂല. അതുകൊണ്ട് അത് കിട്ടിയാലേ പോകാൻ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന ഈ കയബത്തിന്റെ മുന്നിൽ ഞാൻ മരിച്ചു വീഴുമെന്ന് പറഞ്ഞിട്ട് ആ ഗ്രാമീണൻ കയബത്തിന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. അബൂജഹല് എന്നവൻ ഒട്ടകത്തെ കടം വാങ്ങിട്ട് പൈസ കൊടുത്താൽ തിരിച്ചുപോയിട്ട് കാര്യമില്ല. ആ സമയത്ത് ഒതുബത്തും ഷൈബത്തും വലീദൊക്കെ ഇങ്ങനെ ചിന്തിച്ചു, എന്താണ് പാപത്തിനെ ചെയ്യാ? അബൂജഹലിന്റെ അടുത്ത് പൈസ കിട്ടുകയും ചെയ്യില്ല, അത് ഉറപ്പ്. ആ കാക്ക കൊടുക്കൂല. ആ ഒരു പണിയിലിട അബൂജഹലിൽ എടുക്കണം പറയുന്ന ഒരു വർത്താനുണ്ട്. ഇപ്പൊ നെയ്യപ്പം തന്നാ രണ്ടെണ്ണ കാര്യം എന്ന് പറയല്ലേ, അതിപ്പോ രണ്ടും നടന്നു പറഞ്ഞു. അബൂജഹലിൽ പറയുന്ന ഒരു വർത്താനുണ്ട്, നമ്മുടെ പൂർവീക ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ തള്ളിപ്പറയുന്ന മുഹമ്മദിനെ ഒറ്റക്ക് കിട്ടിയാൽ, ഒറ്റക്ക് കിട്ടിയാൽ മുഹമ്മദിനെ ഞാൻ കൊല്ലുമെന്ന് എപ്പോഴും അബൂജഹൽ പറയാറുണ്ട്. സത്യത്തിൽ ഈ മുഹമ്മദിനെ അബൂജഹലിന്റെ മുന്നിലേക്ക് പറഞ്ഞേക്കാൻ പറ്റിയ സമയം എന്താ? മുഹമ്മദിന്റെ മുന്നിൽ ഒരാൾ പോയി സങ്കടം പറഞ്ഞാൽ ആരുടെ മുന്നിൽ? ലോകഗുരു പുണ്യവാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ പോയി ഒരാൾ സങ്കടം പറഞ്ഞാൽ ആ സങ്കടം പറയുന്ന ഓൺ ദി സ്പോട്ടിൽ സങ്കടം തീർത്തു കൊടുക്കാൻ വേണ്ടി ആരിറങ്ങും? മുഹമ്മദ് ഇറങ്ങും. അത് പറയുമ്പോ ഇയാളുടെ സങ്കടം കണ്ടിട്ട് മുഹമ്മദ് അബൂജഹലിന്റെ മുന്നേ പോകും. അബൂജഹലിന് മുഹമ്മദിന് ഒറ്റക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ കിട്ടിയാൽ അബൂജഹൽ തട്ടും, അതോടെ പ്രശ്നം തീരും. ഉടനെ പറഞ്ഞു, എന്തതിന്റെ പേര്? അയാൾ പറഞ്ഞു, ഇറാഷി. ഈ അബൂജഹൽ എന്ന് പറഞ്ഞ ഒരാളില്ലേ നമ്മുടെ നേതാവ്? അവനെ ദുനിയാവിൽ ഒരാളെ മാത്രമേ പേടിയുള്ളൂ, വേറൊരു മാപ്പിലും പോലും പേടിയില്ല. അതാരാ? അത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ്. ആ മനുഷ്യൻ പറഞ്ഞാൽ അബൂജഹൽ പൈസ തിരിച്ചു കൊടുത്തു. ഉറപ്പ്. ഞങ്ങൾ ആര് പോയി പറഞ്ഞാൽ അബൂജഹൽ പൈസ ഞങ്ങൾ കണ്ടിയാക്കില്ല. പക്ഷെ മുഹമ്മദിനെ കണ്ടാൽ അബൂജഹൽ പൈസ തിരിച്ചു തരും. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അതുകൊണ്ട് മുഹമ്മദിനെ കാണല പറയുന്ന അബൂജഹല് പേടിക്കുന്ന ആൾ എവിടെയാണുള്ളേ? അന്നേരം പറഞ്ഞു, സഫാ മലയുടെ താഴ്വാരം കാട്ടിക്കൊടുത്തു പറഞ്ഞു. ആ മലയുടെ മറുഭാഗത്ത്, സഫയുടെ മറുഭാഗത്ത് ഒരു ചെറിയ വീടുണ്ട്. അവിടെ പോയി പറഞ്ഞാൽ മൂപ്പരിച്ച് വന്നിട്ട് ആ പൈസ എനിക്ക് വാങ്ങിച്ചിരുന്നു. ഇറാഷി വല്ലാത്തൊരു ആഗ്രഹത്തോടു കൂടി കിട്ടുന്നുള്ള ഉറപ്പ് ഇറാഷി മെല്ലെ എഴുന്നേറ്റു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നന്ദിയുണ്ട്, കാരണം പൈസ കിട്ടി വാങ്ങിത്തരാൻ പറ്റിയ ഒരാളെ കുറിച്ച് പറഞ്ഞല്ലോ.
ബുദ്ധപത്തും ശൈവത്തും വലിയ ഇതെല്ലാം കൂടി എഴുന്നേറ്റ് ഈ പാപത്തിന് സഫാമറിയുടെ താഴ്വാരത്തേക്ക് പറഞ്ഞേക്കാം. എവിടേക്ക്? റസൂലിന്റെ വീട്ടിൽ റസൂലിരിക്കണ ദാറുലർക്കമിലേക്ക് പറഞ്ഞേക്കാം. അപ്പൊ ഇവരെന്ത് ചെയ്തറിയോ? ഇവര് പറഞ്ഞു, ഇവര് വിശ്വാസം എന്താണ്? അയാൾ പോയി സങ്കടം പറയും, റസൂലിനെ വരും, അബൂജലിനെ കാണും, വാതിൽ തുറക്കും, അബൂജലി പൊട്ടു, മുഹമ്മദ് മരിക്കും. അതിനുള്ള ശരിയല്ല റെഡിയാക്കി വെച്ചു. ഇയാള് പുറപ്പെട്ടു സഫാ മറിയുടെ താഴ്വാരത്തെ ദാറുലർക്കം. ഏതാണ് ദാറുലർക്കം? ലോകത്താദ്യത്തെ മദ്രസയാണ്, ലോകത്താദ്യത്തെ മദ്രസയാണ് ദാറുലർക്കം. ആ ദാറുലർക്കമിൽ നിന്നുള്ള പാരമ്പര്യം ഏറ്റെടുത്തിട്ടാണ് ഇന്ന് 10,000-ത്തോളം മദ്രസ പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുണ്ടായത്. പുണ്യസമസ്ത പുണ്യസമസ്ത ഇല്ലെങ്കിൽ കേരളമില്ലൊരവസ്ഥ. മുസൽമാനോണോ ഈമാൻ പാടണോ പുണ്യസമസ്ത പുണ്യസമസ്ത ഇല്ലെങ്കിൽ കേരളമില്ലെന്തൊരവസ്ഥ. അതാണ് നമ്മുടെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിലേക്കാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഇവിടെ ദാറുലർക്കമിന്റെ പടിവാതിലിലേക്ക് ഇറാശി നടന്നു വന്നൊരു പാപം ഗ്രാമീണൻ ക്ഷീണിത്തവശനായിട്ട് ഇങ്ങനെ വന്നു. ദാറുലർക്കമിന്റെ ഡോറിന്റെ മുന്നിൽ വന്ന് നിന്നു. ഒരു ഈത്തപ്പറയുടെ ഓല കൊണ്ട് മെടഞ്ഞു കെട്ടിയ കൊച്ചു വീട്. അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ മലഞ്ചെരുവിലെ ഒരു പുണ്യവീട്. ആ വീട്ടിന്റെ ഡോറിനെ വന്ന് മെല്ലെ തട്ടി. സഹാബത്തിൽ ഒരാൾ വാതിൽ തുറന്നു. പരിഭ്രാന്തനായ ഇറാശി ആ മുറിക്കകത്തേക്ക് കയറി. റസൂലിനെയും കുറച്ചാൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇറാശി ഇങ്ങനെ പരിഭ്രാന്തനായി നിന്നപ്പോ പുണ്യനബി ചോദിച്ചു, സഹോദര എന്തിനായി ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇറാശി പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആള്? സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും റസൂലിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. റസൂലിയാണെങ്കിലോ ആ ഗ്രാമീണനായ പാപ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, അനയാ മുഹമ്മദ് യാ ഹൈ, അന മുഹമ്മദ് യാ ഹൈ, ഞാൻ മുഹമ്മദാണ്, ഞാനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇറാശി റസൂലിന്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. എന്ന് പറ്റിയെന്ന് വെച്ചു. ഈ നാട്ടിലെ നേതാവില്ലേ അബൂ ജഹൽ അബുൽ ഹക്കം, എന്റെ ഒട്ടകത്തെ കടം വാങ്ങിയിട്ട് ഒരു റുപ്യ പോലും തിരിച്ചതില്ല. ഒരുപാട് ദിവസമായി ഞാനിങ്ങനെ അവന്റെ വീട് കയറി ഇറങ്ങുന്നു, അവൻ ഒരു പൈസ പോലും എനിക്ക് തരുന്നില്ല. മാത്രമല്ല ഇന്ന് വന്നപ്പോ എന്നെ ഭീഷണിപ്പെടുത്തി പൈസ തരൂലെന്ന് പറഞ്ഞു. ഞാൻ കയവത്ത് പോയിട്ട് വിവരം പറഞ്ഞപ്പോ അവിടെ ഇരിക്കുന്നവരാ പറഞ്ഞത്, അവരാരും പറഞ്ഞാല് അബുൽ ഹക്കം കേൾക്കൂല, നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അബുൽ ഹക്കം അനുസരിക്കൂ എന്ന്. അതുകൊണ്ട് ഒന്ന് അവിടെ വന്നു വന്നിട്ട് ആ പൈസ ഒന്ന് എനിക്ക് വാങ്ങിത്തരുമോ? ഒന്ന് അബൂജാലിന്റെ വീട്ടിൽ വന്നിട്ട് പൈസ വാങ്ങിത്തരുമോ? ഒരു വേദന അനുഭവിക്കുന്നവന്റെ പ്രയാസം അനുഭവിക്കുന്നവന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന്റെ വിഷമം തീർക്കാൻ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ എന്റെ മസ്ജിദിന്റെ ബബിക്കകത്ത് നിങ്ങൾ ലീതികാഭിരിക്കുന്നതിനേക്കാൾ ഒരു പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസം തീർക്കാനൊന്നും നടക്കലാണ് നിങ്ങൾക്ക് നല്ലതെന്ന് ലോകത്ത് പഠിപ്പിച്ച പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറാശിയുടെ കൂടെ പോകാൻ അപ്പം നമ്മൾ അബൂബക്കർ സിദ്ദീഖ് പുണ്യനബിയെ പോകരുത്. എന്താ ഇബ്രാഹിം നിങ്ങൾ പറയുന്നത്? ഒരു പ്രയാസം അനുഭവിക്കുന്ന വിഷമം അനുഭവിക്കുന്ന മനുഷ്യന്റെ പ്രയാസം തീർത്തു കൊടുക്കണ്ടേ? തീർത്തു കൊടുക്കാതിരുന്നാൽ ഞാൻ എങ്ങനെയാണ് അബൂബക്കറെ റഹ്മത്തുലിൽ ആലമീനാവുക? കരുണ കൊണ്ടെന്നല്ലാണല്ലേ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ആ കരുണയുടെ നോട്ടം അല്ലാഹു നമ്മളിലേക്ക് എത്തിച്ചു തരുമാറാകട്ടെ. അപ്പൊ പറഞ്ഞു, എല്ലാവർക്കും കരുണയായിട്ടല്ലേ അല്ല എന്നെ അയച്ചത്? ആ കരുണ അയച്ച കരുണയുമായി അയച്ച എനിക്ക് ഇയാളെ പ്രയാസം തീർക്കണ്ടേ? അല്ലെങ്കിൽ ഇയാളോട് ഞാൻ പ്രയാസം തീർത്തല്ലേ ഇയാളോട് കരുണ കാണിക്കാത്ത ആളാവൂലേ? അതുകൊണ്ട് ഞാൻ പോയിക്കോളൂ. അല്ല നബി അതല്ല പറഞ്ഞത്, അങ്ങ് പോയിക്കോളൂ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ അബൂജാഹിൽ മക്കത്ത് മൊത്തം പറഞ്ഞു നടക്കുന്ന ഒരു വർത്താനുണ്ട്, മുഹമ്മദിന് ഒറ്റക്ക് കിട്ടിയ തട്ടൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ ഒറ്റക്ക് പോണ്ട, ഞാനും വരാറ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഞാനും വരാം. അത് വേണ്ട അബൂബക്കറേ, നിങ്ങളെ നിങ്ങളോട് വിഷമം പറഞ്ഞത് എന്നോടല്ലേ പറഞ്ഞേ? ഞാൻ പോയിക്കോളാറ്. അല്ല നബി ഞാൻ വരാമോ? അപ്പൊ പറഞ്ഞു അബൂബക്കർ, എങ്ങനെ മുഹമ്മദിനെ സംരക്ഷിക്കാൻ അല്ലാഹുവില്ലേ? മുഹമ്മദ് എന്നെ സംരക്ഷിക്കാൻ പടച്ചോണില്ലേ? അല്ലേ? പിന്നെ ഞാൻ കേറാറ്. അതുകൊണ്ട് ഞാൻ പോയി വരാറ്. ഇറാശിയോട് പറഞ്ഞു,
ഇറാസിനെ കൂട്ടി അബൂജന്റെ പുറക്കേക്ക് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ അബൂജന്റെ കാനത്തിന്റെ അടുത്ത് റസൂൽ മരയടിയാ അതിന്റെ ഇപ്പുറത്ത് ദാറുൽഖം എവിടെയാ സഫ മറിയുടെ അതിന്റെ തൊട്ടടുത്ത മലയായ സഫയുടെ താഴെ ഒരു കോളനിയാണല്ലോ കഴപ്പത്തിന്റെ അടുത്ത് ഒരുപാട് വീടാണല്ലോ സുൽത്താന വീടിന്റെ ലൈബ്രറിയാണ് അബൂജന്റെ വീട് നാട്ടുകാരാണ് ലൈബ്രറിയാണ് മനസ്സിലായില്ലേ ലൈബ്രറി അബൂജന്റെ വീട് എന്നാണ് അങ്ങനെ നാട്ടുകാരാണ് ലൈബ്രറി പുണ്യനബിയുടെ വീട് അടിപൊളിയാ അബൂജന്റെ വീട് കപ്പൂസ് ഉണ്ടാക്കി അടുത്തടുത്താണ് വീട് അടുത്തടുത്താണ് വീട് റസൂറല്ല അബൂജന്റെ വീട് അടക്കടക്ക് പോകും പിന്നീട് ഈ അബൂജന്റെ ജായിലെന്ന് പറഞ്ഞു കൊടുക്കാം അബൂജാലി രായാലെന്ന് പറഞ്ഞ റസൂൽ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം അപ്പോ അബൂജകളുടെ വീട്ടിലേക്ക് അങ്ങനെ കയറിപ്പോണം അബൂജാലി അപ്പൊ വീടിന്റെ വാതിലെ കടത്തിന്റെ ഉള്ളിലുണ്ട് ഈ അലാഖിന്റെ പെരുത്തായി ഉള്ളിലുണ്ട് ഇപ്പൊ ഉള്ളിന്ന് ഭാര്യയോട് ഇങ്ങനെ വീമ്പളക്കാണ് എടി നീ അറിയോ കഥ എന്തേ ഈ മുഹമ്മദിന് എന്നെ വല്ലാണ്ട് പേടിയാ എന്റെ മുന്നിൽ നിൽക്കലില്ല ആരാ പറയുന്ന അബൂജാലി ഭാര്യയോട് ഒറ്റക്ക് കിട്ടിയാൽ ഞാൻ തട്ടും ഉറപ്പ് തട്ടും അപ്പൊ പെണ്ണുങ്ങൾ പറഞ്ഞു നിങ്ങൾ വെറുതെ ഭീമർക്കൊന്നും വേണ്ട മുഹമ്മദിന് തട്ടിയാല് ചെലതാവില്ല പകരം ചോദിക്കാൻ കൽപ്പുള്ള ആൺകുട്ടികൾ ആ കുടുംബത്തിനുണ്ട് അതൊന്നല്ല ഈ ഒരൊറ്റ മകളൊക്കെ എന്നോട് ചോദിക്കാൻ പറ്റില്ല ഞാൻ ഒറ്റക്ക് കിട്ടിയാൽ തട്ടും ഒറ്റക്ക് കിട്ടിയാലോ ഈ ഇടക്കിടക്ക് ഒറ്റക്ക് പറഞ്ഞുകൊണ്ട് ഒറ്റക്കൊറ്റക്ക് പറഞ്ഞോണ്ടിരിക്കെ ഭാര്യയോട് മുഹമ്മദിന് ഒറ്റക്ക് കിട്ടിയാൽ തട്ടും എന്ന് പറഞ്ഞോണ്ടിരിക്കെ ഡോറിനാരോ തട്ടി ലോറിനാരും തട്ടി തട്ടി പറഞ്ഞു അവലക്കം ഉള്ളെന്ന് ചോദിച്ചു ആരാ ആരാ അപ്പൊ പറഞ്ഞു നിങ്ങളത് വാതിൽ തുറക്ക് അല്ല മുഹമ്മദ് ഞാൻ മുഹമ്മദാണ് അപ്പൊ ഭാര്യ ചാടി എന്നിട്ട് അബൂജന്റെ മുഖത്തിൽ നിന്ന് നോക്കി അബൂജന്റെ ശരിയാക്കാം ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒറ്റക്കിട്ട തട്ടും അബൂജല് വാളല്ലെടുത്ത് ഭാര്യ പറഞ്ഞു ഇറങ്ങാനോ പോണ്ട എന്തിറങ്ങറടി ഇന്ന് മുഹമ്മദിന്റെ ലാസ്റ്റ് ഡേ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ കണ്ടോ അപ്പൊ ഉത്തമത്തും ശൈബത്തും വലീദും അലാഖിന്റെ കാക്കമാർ അബൂജാലിന്റെ വീട്ടിന്റെ നാല് ഭാഗത്ത് ഇങ്ങനെ വന്ന് ഒളിച്ചിരിക്കുന്നുണ്ട് ഇത് കാണാൻ വേണ്ടിട്ട് ലൈവായിട്ട് കാണാൻ എല്ലാരും ഇങ്ങനെ ഇരിക്കാണ് അപ്പോഴാണ് അബൂജഹൽ വന്ന് വാതിൽ ഉറക്കണത് റസൂലുള്ള വാതിൽ ഇപ്പുറത്തെ വാതിൽ നിൽക്കുന്നുണ്ട് ഒരു മനുഷ്യന്റെ വീടിന്റെ വാതില് ഡോറിന് തട്ടിയിട്ട് വാതിലിനാ നേരെ നിൽക്കാൻ പാടില്ല എന്നാണ് പുള്ളി നബി പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ നേരെ കരുത് ആ വീട്ടുകാരെങ്ങനെ വാതിൽ തുറക്കാന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് വാതിലിന് തട്ടിയിട്ട് പുള്ളി നബി അല്പം കണ്ടു മാറി മാറി നിന്നു ക്രാശിയുടെ മുഖത്തിൽ നോക്കാണ് അബൂജാലോ അബൂജാല് വാതില് തുറന്നിട്ട് വാളിങ്ങനെ പിടിച്ചിട്ടുണ്ട് ഒരു കൈകൊണ്ട് വാതിൽ പതറുന്നു പാദം ഈറാക്കുന്നു പരിഹാരം എന്താണെന്നാകെ പരതുന്നു രോഷത്തിൽ രംഗമാകുന്നേ രോഷത്തിൽ രംഗമാകുന്നേ അണപൊട്ടി ഒഴുകും വീയർപ്പാണ് പാപം അത്യന്തം ക്ഷീണിച്ച കാലാണേ ണില്ലാത്തറിയാണ് തയ്യിൽ മണിയില്ലാത്തോരോട് തുണയാണ് ആ മനുഷ്യൻ വന്നിട്ട് പൊണ്ണിരവിയെ കണ്ടിട്ട് പറഞ്ഞു ഇല്ല മുഹമ്മദൻ സല്ലല്ലാഹുവിനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കുമ്പോ അബൂജാലിങ്ങൾ നിൽക്കുന്നു അപ്പൊ പൊണ്ണിരവി ചോദിച്ചു ഇയാളെ നിങ്ങൾക്ക് അറിയോ ഇയാളെ പരിചയമുണ്ടോ അവലക്കം പറഞ്ഞു ആരെ ഞാൻ നോക്കുമ്പോ ഇതില്ലാന്ന് ഇത് ഒളിച്ചിന് വേപ്പിനി ഇറാസി അബൂജാലിന്റെ വേർപാട് പേടിച്ചിട്ട് റസൂലിന്റെ വേക്കപ്പ് വിളിച്ചിരി പുണ്യരവി പിടിച്ചു മുന്നിൽ നിർത്തി ഇയാളെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചു അറിയാ ആരാ ഗ്രാമീണനാണ് ഇറാസി ഇയാളും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധമുണ്ട് മുഹമ്മദേ എന്താ അയാളെ ഒട്ടകത്തെ ഞാൻ കടമ്പാങ്ങി സത്യം പറയുന്നു അയാളെ ഒട്ടകത്തെ ഞാൻ കടമ്പാങ്ങി എന്നിട്ടോ പൈസ കൊടുത്തില്ല എന്നിട്ട് അയാളെ ഒട്ടകത്തെ വന്നു എന്നിട്ട് തീരെ കൊടുത്തില്ല എന്നിട്ട് ഞാൻ ഭീഷണി പിടിച്ചു എന്നിട്ട് അങ്ങനെ പറഞ്ഞു വിട്ടു അബുൽഹക്കമിന് കൊടുക്കാൻ പൂതിയില്ലേ ചോദിച്ചു പൈസ കൊടുക്കാൻ പൂതിയില്ലേ ഇപ്പൊ കൊടുക്കാം അന്ന് എടുത്തിട്ട് പറഞ്ഞു അബുജായി അകത്ത് പോയിട്ട് അവന്റെ പണം ഇടുന്ന പെട്ടി അങ്ങനെ തന്നെ പൊക്കിയിട്ട് മുന്നിൽ കൊണ്ടുവച്ചു എണ്ണീക്കൊന്നുമില്ല പണപ്പെട്ടി എടുത്തിട്ട് മുന്നിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു എടുത്തിട്ട് പോയിക്കോ
അപ്പൊ പുള്ളിനബി ഇറാച്ചിയോട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ കരാർ ചെയ്തിട്ടുണ്ട് അവൻ ഇത്ര പൈസക്ക, ആ കരാർ ചെയ്യപ്പെട്ട പൈസ എന്നെ എടുക്കാൻ. ഇറാച്ചിക്ക് ബേജാറായിട്ട് എടുക്കാകില്ല. അബൂജാഹിദ് പറഞ്ഞു ഇറാച്ചി എണ്ണ, അബൂജാഹിദ് പറഞ്ഞു എണ്ണ ഒന്നും വേണ്ട ഭാര്യ, എന്നിട്ട് പറഞ്ഞു ഉള്ള എടുത്തിട്ട് പോയിക്കോ ഇനി ഇങ്ങ് വരാൻ പാടില്ല. ഇറാച്ചി പണം കൊടുത്തിട്ട് അബൂജാഹിൽ ഒരു നോട്ടം നോക്കി. അബൂജാഹിൽ ഇറാച്ചി ചിന്തിച്ച് ആ കാബത്തിൽ ഇരിക്കുന്ന ആൾ പറഞ്ഞ ശരിയല്ലേ, മൂപ്പരെ കണ്ട ഉടനെ പേടിച്ച് പൈസ. ഇറാച്ചി ശുക്രം പറഞ്ഞ് പിന്നെ അടിപൊളിയായിട്ട് പോയി. റസൂലുള്ള നേരെ ദാറുലർത്തമിലേക്ക് പോയി. ഒരു മിനിറ്റ് കഴിഞ്ഞ അബൂജാഹിൽ അന്തം വെട്ടി നിൽക്കാൻ, അപ്പോഴേക്കും നാല് മൂലക്കും നൂത്തുമ്പത്തും ഷൈബത്തെല്ലാം കിട്ട ഇറങ്ങി. എല്ലാരും ഇറങ്ങിയിട്ട് അബൂജാഹിന്റെ മുന്നിൽ വന്ന് പൊളിച്ച ചിരി, നീ എന്താണാ പറഞ്ഞ ഒച്ച കിട്ടിയാ മാട്ടു, എന്നിട്ട് നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ ഒച്ചക്ക് പറഞ്ഞു. എന്നിട്ട് നീ മുഹമ്മദിനെ കണ്ടപ്പോ കവാത്ത മറന്നിട്ട് ബേജാറായിട്ട് ഇങ്ങനെ നിന്നല്ലേ. അപ്പൊ അബൂജാഹിൽ പറഞ്ഞു പൊന്നാര മക്കള് ഞാനായോണ്ട ജീവൻ ബാക്കിയത് മുഹമ്മദ് ഒച്ചക്കല്ലടാ പറഞ്ഞത്. അപ്പൊ അവര് സാധനം കണ്ടാ അയ്യപ്പ എനിക്ക് പേടി. അതല്ല അതല്ല ഞാൻ കണ്ടത് വേറൊരു സംഭവം. മല പോലിരു ചുമലിരുന്നു അസതുകൾ മലക്കെ തിളർന്നു വരവായി. മഹത്വം പലതുണ്ട് പറയുവാൻ അവർ മുന്നിൽ കഴിഞ്ഞില്ലൊരു ഹൗസു പിടിവായി. മല പോലിരു ചുമലിരുന്നു അസതുകൾ മലക്കെ തിളർന്നു വരവായി. ഇറച്ചൂഴി വൻ പദം തുടിച്ചുടി അവർ ഹത്തും ധരിച്ചു അവർ മുന്നിൽ നിലവായി. ചലിച്ചാലത് കുടിച്ചിടുമെന്നു ശരീരത്തിൽ കടിച്ചു കൂടയുമെന്നുറപ്പായി. തിരിച്ചു വരും വഴി താറും നദുവൈ ഒരു നിമിഷൊരു കരുപ്പറിവായി. തിരിച്ചു അവസവ നടിച്ചു അബുൽഹക്ക് അവനിൽ പരിഹാസ ചിരിയായി. അവരുടെ കളിയാക്കിയ അബൂജാഹിൽ പറഞ്ഞു നിങ്ങൾ വിചാരിച്ച പോലെ നല്ല കാര്യം, മുഹമ്മദ് സംഗതി ആള് മാരണക്കാരനാണ്, അല്ലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ മുഹമ്മദ് എന്റെ മുന്നിൽ ഒറ്റക്കല്ലട വന്നത്. ആ രണ്ട് ചുമലിലും രണ്ട് സിംഹങ്ങളിരിക്ക, ഞാനൊന്ന് അനങ്ങിയിരുന്നുവെങ്കിൽ ആ സിംഹം എന്നെ കടിച്ചു ദൂരമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബേജാറായിട്ട് ഇങ്ങനെ നിന്നത്. പുതുപത് ദൈവത്തോട് പറഞ്ഞു വേർദ്ധ പറയാ പോട്ടം പീരാന്തില്ല സങ്കല്പത്തിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ രണ്ട് മരക്കൾ എന്റെ ചുമലുണ്ടായിരുന്നു സിംഹത്തിന്റെ പോരത്തിൽ. അപ്പൊ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിട്ട് അല്ല ഉണ്ടാവും പക്കാരെ പിന്നെ വേദാന്തര റസൂലിനെ പോയെ അല്ലാഹു രണ്ട് മലക്കിനെ സംവിധാനത്തിൽ വെച്ചു വാ പിളർന്നിട്ട് നിങ്ങൾ നിന്ന് സിംഹത്ത് രണ്ട് സിംഹം. അബൂജാഹിൽ പറയാണ് ഞാൻ അനങ്ങിയിരുന്നുവെങ്കിൽ ഒരു ചാട്ടം എന്നെ കടിച്ചു കൊല്ലായിരുന്നു. ഞാനായോണ്ട് അറ്റാക്ക് ആയോണ്ട് അല്ലെങ്കിൽ അറ്റാക്ക് അല്ല ഉറപ്പ്. അതുപോലെ ലോട്ടറി അടിച്ചിട്ട് അറ്റാക്ക് ആയി പോയി. 5 ലക്ഷം അടിച്ചിട്ടോ അറ്റാക്ക് ആയി പോയി. പെട്ടെന്ന് അടിച്ചാൽ അറ്റാക്കൂലേ. അപ്പൊ ഡോക്ടറെടുത്തോണ്ട് പോയി ഡോക്ടർ പരിശോധിക്കുമ്പോൾ പറഞ്ഞു കേട്ടാ നീ 5 ലക്ഷം അടിച്ചിട്ട് അറ്റാക്ക് ആകാൻ പറ്റൂടാ, മനസ്സിനെ കുറച്ച് ഉറപ്പ് വേണ്ടേ, കാര്യത്തിന് ഉറപ്പ് വേണ്ടേ, ധൈര്യം വേണ്ടേ. അന്നേരം ഇപ്പൊ കടന്നിട്ട് പറഞ്ഞു ഡോക്ടറെ 2 ലക്ഷം നിങ്ങൾക്ക് അന്ന് രോഗം മാറ്റിത്തന്നു. ഡോക്ടർ ബോധം കിട്ടാതെ പറഞ്ഞു ഡോക്ടർ കൈനേക്കാളും വില അറ്റാക്ക്. ഇവൻ 5 അടിച്ചില്ല ഡോക്ടർക്ക് 2.5 പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്തു. അപ്പോ ഞാൻ പറയാണ് ഞാനായതുകൊണ്ട് പിടിച്ചത് നിങ്ങളാകെ അറ്റാക്കായിട്ട് വെച്ചിട്ടുണ്ടാവും. സംഗതി എന്നറിയ അബൂജാഹിൽ ഈ സിംഹത്തെ കണ്ടിട്ട് ബേജാറായിട്ട് നിന്നിട്ട് പെരടി വേദന വന്ന് തിരിയാൻ പറ്റാണ്ടായി. വേദന വന്നിട്ട് പിന്നെ അബൂജാഹിലിന്റെ ബേക്കറിനെ വിളിച്ചാൽ സെറ്റടക്കം തിരിയണം. അങ്ങനത്തെ അബൂജാഹിൽ ഇതും കൂടി സംഭവം നടന്നപ്പോ റസൂലുള്ളാഹിനോട് വല്ലാതെ വൈരാഗ്യമായി, ഭയങ്കര വൈരാഗ്യം വന്നു. ആർക്ക്? ഈ വൃത്തിയുടെ ഞങ്ങൾക്ക്. അങ്ങനെ ഒരു ദിവസം ദാറുന്നതുവയിൽ സമ്മേളനം വിളിച്ചു. ദാറുന്നതുവയിൽ മീറ്റിംഗ് വിളിച്ചു. കുറേശികൾ മീറ്റിംഗ് ചേരുന്ന സ്ഥലമാണ് ദാറുന്നതുവ. ദാറുന്നതുവ റസൂലുള്ളാഹിന്റെ പിതൃവനായ അബൂതാലിബ് ഉണ്ടാക്കിയ പോരാ, റസൂലുള്ളാഹിന്റെ പിതൃവനായ അബൂതാലിബ് ഉണ്ടാക്കിയ വീടാണ് ദാറുന്നതുവ. ആ ദാറുന്നതുവയിലാണ് റസൂലുള്ളാഹിക്കെതിരെ യോഗം ചേരുന്നത്. എന്നിട്ട് ദാറുന്നതുവയിൽ സമ്മേളനം ഒറ്റ അജണ്ട, ഒരു മീറ്റിംഗ് അടക്കം വന്ന് അജണ്ട ഉണ്ടാവുമല്ലോ, ഒറ്റ ഒന്നുമില്ലെങ്കിൽ ബർജന്റടിയിൽ വെക്കും. ഭാവി കാര്യങ്ങൾ ഒരജണ്ട ഉണ്ടെങ്കിൽ ഭാവി കാര്യം ഒന്നും ഉണ്ടാവില്ല, ഭാവിയിൽ ഒന്നും ഇല്ലാതിരിക്കാൻ കാര്യങ്ങൾ. അപ്പോ അജണ്ട മാത്രം അന്നുള്ളൂ. എന്താ അജണ്ട അറിയോ? മുഹമ്മദിനെ കൊല്ലണം സല്ലല്ലാഹു അലാ മുഹമ്മദ്. മുഹമ്മദിനെ തട്ടണം. എന്താ മാർഗം? അങ്ങനെ കൊല്ലുന്നവൻ ആരാണ്? ആ ആൺകുട്ടി എനിക്ക് കാണണം. ആ കൊല്ലുന്നവന് 100 ഒരേ കളറുള്ള ചുവന്ന ഒട്ടകം സമ്മാനം. ഒരേ കളർ
നൂറൊട്ടകം സമ്മാനം. ഇറാസിന്റെ ഒരൊട്ടകത്തിന്റെ പൈസ കൊടുക്കാത്ത നമുക്ക് നൂറൊട്ടക സമ്മാനം ആർക്ക്? റസൂൽദാർ ഒട്ടകം കൊടുക്കൂ, റസൂൽദാർ കൊന്നാ കൊടുക്കൂ. കാരണം സമ്പന്നനാണ് അബുജൈലി, സമ്പന്ന പൈസ ഉണ്ട്, പക്ഷെ ഇത് കൊടുക്കേണ്ടുന്നതാ. ഈ പാഹയ അവസാനം നൂറ് ഒരേ ഒട്ടകം ഒരേ കളറിലത് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അല്ലെ? ഒരേ കളർ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഒരു സാധനം വാങ്ങാൻ പൂടി പോയിട്ട് ഒരേ കളറിൽ കിട്ടുന്ന വിചാരിച്ചാൽ ചിലപ്പോ അഞ്ചെണ്ണാറും കിട്ടും, ചിലപ്പോൾ മാറിപ്പോ പിന്നെ മാറും. ഇത് ഒരേ കളറുള്ള നൂറ് ഒരേ കളറുള്ള ഒരേ കളറുള്ള നമ്മുടെ പെണ്ണുങ്ങള്, ഒരു പെണ്ണുങ്ങള് രണ്ട് കസരണിക്കാം. എന്ത് കുതിരത്ത്, തടി കൂടിയോണ്ടാമോ? ഒരു പെണ്ണുങ്ങള് രണ്ട് കസേലി ഇരിക്കാന്ന് പറഞ്ഞ മോശമല്ലേ? അതുകൊണ്ട് രണ്ട് കസേലി ഇരിക്കുന്ന പെണ്ണുങ്ങള് ഒരു കസേര അടുത്തില്ലാത്ത സംഭാവന ചെയ്യാം. കാരണം ഒരുപാട് ആള് കസേര കിട്ടാണ്ട് നിൽക്കുന്നുണ്ട്, ഒരുപാട് പേര് ഇരിപ്പിടം കിട്ടാണ്ട് നിൽക്കാം. ഓരോ ഒരു പെണ്ണുങ്ങള് ഓരോ പെണ്ണുങ്ങള് രണ്ട് കസേര അടുപ്പിച്ച് വെച്ചിട്ട് അമ്മിരിക്കാം. എന്തൊരു കുതിരത്ത്! ഒന്നിന്റെ മേലെ കാല് പൊക്കി വെച്ചിട്ട് ഇപ്പുറത്തിരുന്നിട്ട് അപ്പുറത്തെ കാല്, ആയിരത്തി ഇരുന്നിട്ട് അഞ്ഞൂറുമ കാല് കിട്ടാൻ പറ്റില്ലേ ആ മോഡല്? അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങൾ ഒന്ന് സഹിക്കാൻ ശ്രമിക്കുക, ഒരു കസേര ഇരിക്ക, എന്നിട്ട് അടുത്തില്ലാത്ത ഒരു കസേര കൊടുക്ക, എഴുന്നേറ്റിട്ട് കൊടുക്കാൻ നിൽക്കണ്ട, ഇരുന്ന കസേര കാണൂല. അതങ്ങനെ ഉണ്ട്, അങ്ങനെ എത്ര മനുഷ്യന്മാർ പോയിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ടാണ് ഈ കുയിക്കാൻ പറ്റാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങൾ കാര്യം ചെയ്യും, ഒരു കസേരയിൽ ഇരിക്കുക, ഒരു കസേര അടുത്തില്ലാത്ത സംഭാവന ചെയ്യുക. അവരിരിക്കട്ടെ, മറ്റുള്ള ആളുടെ പ്രയാസങ്ങൾ തീർത്താൽ അള്ളാഹു നമ്മുടെ പ്രയാസം തീർക്കും. നമ്മൾ ഒരാളുടെ പ്രയാസം തീർത്താൽ അള്ളാഹു നമ്മുടെ പ്രയാസം തീർക്കും. അള്ളാഹു അതിന് തൗഫീക് തരട്ടെ. അപ്പൊ നിൽക്കുന്നവർക്കൊരു അനുഗ്രഹമാകട്ടെ. നിങ്ങൾ രണ്ട് കസേര ഉപയോഗിക്കുന്ന സഹോദരിമാര് ഒരു കസേര തൊട്ടടുത്തുള്ള ആൾക്ക് ഇരിക്കാൻ, ആണുങ്ങളൊക്കെ അങ്ങനെ കൊടുത്ത് കഴിഞ്ഞു, ആണുങ്ങൾ ഇരുന്നിട്ടില്ല, എന്നാലും അടുത്തടുക്കുള്ള കസേരൊക്കെ നമ്മൾ ആണുങ്ങൾ എടുത്തിട്ട് അങ്ങനെ ഇങ്ങോട്ട് കൊടുത്ത് കൊടുത്ത് പെണ്ണുങ്ങൾ അതുകൊണ്ട് അതുപോലെ ഒന്ന് സഹായിക്കാൻ സഹകരിക്കുക. അള്ളാഹു നല്ല മനസ്സ് തരട്ടെ ഇൻഷാല്ലാ. ധാർമ്മിക സമ്മേളനത്തിന്റെ അജണ്ട എന്താ? മുഹമ്മദിനെ കൊല്ലുക. ഇത് ആര് ചെയ്താലും അവന് നൂറ് ഒരേ കളറുള്ള ചുമന്ന ഒട്ടകം തരുമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും ഒട്ടകം കിട്ടണത് പുതിയുണ്ട്, പക്ഷെ കൊല്ലേണ്ടതാരെയാ? പുണ്യനബിയാണ് മുഹമ്മദ് മുസ്തഫ. ആ തറവാട്ടിൽ ആൺകുട്ടികൾ കുറച്ച് കൂടുതലുള്ള തറവാടാണ്, ആ തറവാടിനെ കുറച്ച് ആൺകുട്ടികൾ കൂടുതലുണ്ട്. ആരടാന്ന് വെച്ചാൽ ഞാനടാന്ന് പറയുന്ന ആൺകുട്ടികൾ പറയണ അവിടെ ഉണ്ട്. ആരക്കുണ്ട്? അന്തർ ജില്ലാനുണ്ട്, അബ്ബാസ് റളിയല്ലാഹുണ്ട്, ഇവരൊക്കെ ആ കുടുംബത്തിൽപ്പെട്ടതാ. അപ്പോ അബൂജഹൽ ഇത് വിളിച്ചു പറഞ്ഞു, ആരാ കൊല്ലാന്ന് വെച്ചാൽ പെട്ടെന്ന് സദസ്സിന്റെ ബാക്കിൽ നിന്ന് ആരും ഉണ്ടല്ല, സദസ്സിന്റെ ബാക്കിൽ നിന്ന് ഒരു ചെറുപ്പക്കാരെ ചോദിച്ചു, അബുൽ ഹക്കം എഴുതിയ അബുൽ ഹക്കം ഞാൻ കൊന്നാൽ എനിക്ക് ആ സമ്മാനം തരുമോ? നീ കൊന്നാൽ നിനക്കും തരും, നീ അത് ചെയ്താൽ ആ കർത്തവ്യം നീ ചെയ്താൽ നിനക്കും തരും ഞാൻ സമ്മാനം. ആരാണ് ആ താടി എന്നിട്ട് വിളിച്ചു പറഞ്ഞാലും അറിയോ? ആരും ഭയക്കുന്നതാണുമരെ മക്ക മണയിക്കാട് ഞെട്ടി വീരപ്പിച്ച ഹത്താബി പൊന്മകനാണുമരെ ോരെ അരുമക്കിടാമായ അച്ചലമോനാണി പൊന്നുമരേ ആരും ഭയക്കുന്നതാണുമരേ ശൈശവം പിന്നിട്ടു നാട്ടിൻ പുറങ്ങളിൽ ശക്തനായി വിലസുന്നുണ്ടേയുമരേ ശൈശവം പിന്നിട്ടു നാടിൻ പുറങ്ങളിൽ ചന്ദക്കണങ്ങളിൽ ചാഞ്ചല്യമാടുന്ന ചർച്ചയിലേതാണീയുമരെ ചന്ദക്കണങ്ങളിൽ ചാഞ്ചല്യമാടുന്ന
ചർച്ചയിൽ നേതാവാണി ഉമർ. മക്ക മണയിൽ കാട് വെട്ടി വിരപ്പിച്ച ഖത്താബി പൊന്മകനാണ് ഉമർ. ഹംസമയെന്നോരെ കരുമക്കിടാവായ ആറ്റല മോനാണ് പൊന്നുമർ. ആരും ഭയക്കുന്നതാണുമർ. ആ സദസ്സിന്റെ പേക്കൽ നിരന്നിട്ടുകൊണ്ട് ഞാൻ ആ പണിയെടുത്താൽ എനിക്കും തരുമോ നിങ്ങൾ സമ്മാനം എന്ന് ചോദിച്ചത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ്. അപ്പൊ ഉപജേരി പറഞ്ഞു, ആ നല്ല കർമ്മം നീ ചെയ്താൽ നിനക്കും തരും ഞാൻ സമ്മാനം. ദാറുന്നത് വാർത്തമേള ഹാളിൽ നിന്നാണ് വാളുറയിൽ നിന്ന് പരിസംഘട്ട് ഓരി വാളിങ്ങനെ പരിശോധിച്ചിട്ട് ഉമർ ബേസാബർദി അള്ളാഹുവിന്റെ പൂജകനോട് പറഞ്ഞു, ഇനി വാൾ ഞാൻ ഉറയിലിടണമെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞ സമ്മാനം വാങ്ങിയ ശേഷം ഞാനും എന്ന് പറഞ്ഞാൽ ഞാൻ മുഹമ്മദിന്റെ തലയെടുത്ത് വരുമെന്നാണ് പറഞ്ഞത്. ഈ മുഹമ്മദ് എവിടെയുണ്ടെന്ന് അറിയാമോ? എവിടെയുണ്ടെന്ന് കാരണം പൊന്നരബിയുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ പോലും. അപ്പൊ ആര് സ്ഥലം പറഞ്ഞുകൊണ്ടാണ് പിന്നീട് മനസ്സിലായ പ്രശ്നമാണ് എന്ന് കണക്കൂടി ആര് സ്ഥലം പോലും പറഞ്ഞില്ല. ഉമർദിയാക്കുന്നു അവരോട് പറഞ്ഞു, ആയിക്കോട്ടെ ഞാൻ കണ്ടുപിടിച്ചോളാം, എവിടെയായാലും ഞാൻ പറഞ്ഞപ്പെടില്ല. ഉറയിൽ നിന്ന് ജോലിപ്പെടുത്ത വാളിന്റെ കയ്യിൽ ഒരു വല്ലാത്തവരമാണ് വരുന്നത്. ആ വരവ് കണ്ടപ്പോഴ് പോണ സഭാമറിയുടെ താഴ്വാരത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു പാറയുടെ മേലെ നിന്നൊരു ചെറുപ്പക്കാരൻ താഴേക്ക് അന്ന് ചാടി, ഞങ്ങടാ പോണ തിരിഞ്ഞോക്കി അബ്ദുല്ലാണ് വിളിച്ചത്. നോയിമിബിൻ അബ്ദുല്ല മറന്നാളന്റെ സുഹൃത്ത. അപ്പൊ അല്ല അതെനിക്ക് തോന്നി ആ പോക്കണ്ടപ്പോ തോന്നി ഇരിക്കാൻ പോകുന്ന ആ പോക്ക് കണ്ടപ്പോഴൊക്കെ തോന്നിയത് തട്ടാൻ പോവാണ്. ആരെ തട്ടാറും പറയാൻ പോണേന്ന്. അത് ആ പുത്തമ്പാതി പുത്തമ്പാതി ഒന്നു പ്രിയേ ഇന്നൊരു സംഗതി ചെയ്തിടുവാനാണിതൃതി. ഉണ്ടൊരു വന്നായ മുഹമ്മദ് സന്തന കൊയ്തിടുവാ. ഉണ്ട് പ്രിയേ ഇന്നൊരു സംഗതി ചെയ്തിടുവാനാണിതൃതി. ഉണ്ടൊരുവൻ ആയൊരു മുഹമ്മദ് സന്തന കൊയ്തിടുവാ. അല്ലായേതെന്തൊരു കഥയാ അങ്ങീ നാട്ടിലെയോ താവല്ലേ. അഹിമുഖനെ നന്നാക്കി തര് ചെയ്താൽ പോരുവരേ. ഉണ്ട് പ്രിയേ ഇന്നൊരു സംഗതി ചെയ്തിടുവാനായി ഞാനിത ധൃതി. ഉണ്ടൊരുവൻ ആയ മുഹമ്മദ് തൻ തര കൊയ്തിടുവാ. നമ്മുടെ പഴയ മതത്തെയും പഴയ ആചാരത്തെയൊക്കെ എതിർക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന്റെ തലവണ്ടാമണ പോക്കാൻ നോയിമ ബിൻ അബ്ദുല്ല തിരിച്ചോണ്ട് പറഞ്ഞേ, നീ എന്തൊരു മണ്ടത്തറി കാണിക്കാൻ പോകുന്നു എന്താന്ന് വെച്ചാ, നീ ആ മുഹമ്മദിനെ തലവെട്ടിയാല് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുടുംബത്തിൽ ആൺകുട്ടികൾ കൂടുതലുള്ള കുടുംബമാണ് കേട്ടോ. അടുത്ത സെക്കൻഡിൽ ഉമറിന്റെ തലവെട്ടപ്പെടും. അവിടെ അമ്മയൊക്കെണ്ട്. ഇത് ഈ സംഭവം നടക്കുന്നതിന്റെ 3 ദിവസം മുമ്പാണ് മഹാനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് ഈ സംഭവം നടക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് മാത്രം മുസ്ലിം അയാളാണ് നമുക്ക് പിന്നെ പറയാം. ഉമർ റളിയല്ലാഹു അൻഹു പോണ പോണ കണ്ടപ്പോ നോയിമി ബിൻ അബ്ദുല്ല തടുത്തിട്ട് പറഞ്ഞതാ, പറഞ്ഞു എന്റെ കുടുംബത്തിനുണ്ടാക്കുന്ന കുടുംബത്തെ കുറിച്ചുകാരോട് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പൊ സംഭവം അറിയില്ലല്ലേ. എന്ത്, നീ നിന്റെ പെങ്ങളെടുക്കപ്പോടോ ഉമറെ, നിന്റെ പെങ്ങള് ഫാത്തിമയും ഭർത്താവ് സയ്യിദും ആ മുഹമ്മദിന്റെ പക്ഷത്താ, ആദ്യം അവരെ തിരിച്ച് എന്നിട്ട് പോ മുഹമ്മദിന്റെ പക്ഷത്താ. ഇത് പറഞ്ഞപ്പോ നോയിമേ
എന്റെ പങ്കൾ നീ പറഞ്ഞ പോലെ മുഹമ്മദിന്റെ മതത്തിലല്ല, പഴയ മതത്തിൽ തന്നെയാണെങ്കിൽ തിരിച്ച് ഞാൻ വരും. എന്റെ തല ഞാൻ വെട്ടും, അത് നിന്റെ തല, എന്നിട്ട് മുഹമ്മദിന്റെ തല. ദുആയിബ് പറഞ്ഞു, ഞാൻ കാത്തിരിക്കുന്നു, ഞാൻ കാത്തിരിക്കും. ഞാൻ പറഞ്ഞ ശരിയല്ലെങ്കിൽ നിനക്കെന്റെ തല വെട്ടാം. പോയി വിട്ടു പോയിട്ട് വന്നു ഒരു ഓട്ടാ പിന്നെ പെങ്ങളുടെ വീട്ടിലേക്ക്, പെങ്ങള് ഫാത്തിമാന്റെ വീട്ടിലേക്ക് പോയി. വല്ലാത്ത ദേശത്തിലാണ് പോണത്. ഈ പരിശുദ്ധമായ മതം മക്കയിൽ വ്യാപിക്കാതിരിക്കാൻ വേണ്ടി മുളയിലെ നുള്ളിക്കളയാൻ പുണ്യൻ ഇവിടെ തലവട്ട തീരുമാനത്തിൽ ഉമർന്ന് വല്ലാത്ത പ്രതിസന്ധി. കുടുംബക്കാരിൽ പെങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ, അടിയൽ സയ്യിദ്, ഇത് രണ്ട് മുഹമ്മദിന്റെ പക്ഷത്തുള്ള എങ്കിൽ ആദ്യം അവരെ തലവട്ടം പോയി നോക്കട്ടെ, ഇല്ലെങ്കിലും വായു ഇവിടെ തലവട്ടം. നേരെ പോയി ഡോറിന്റെ അടുത്തുമ്പോ ഡോർ അടച്ചിരിക്കുക, ചെറ്റപ്പറയാണ്, വാതിൽ അടച്ചിട്ടുണ്ട്, വാതിൽ അടച്ചിട്ടുണ്ട്. അതിന്റെ അകത്തുനിന്ന് മനോഹരമായ ഒരു ചെറിയ ശബ്ദത്തിൽ ഖുർആന്റെ പാരായണം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് തന്നെ കേട്ടു. സൈക്കാൻ കഴിഞ്ഞില്ല, രണ്ടടിയാണ് കൊടുത്ത വാതിൽ. വാതിലടി കൊടുത്ത പകത്ത് സൈദ് വെച്ചു. ആരാ പറഞ്ഞു? ഖത്താബിന്റെ മകനാണ് ഇബ്നു ഖത്താബ്. ഈ ദേഷ്യം പിടിക്കുന്ന ഘട്ടത്തിൽ പറയുന്നത് വർത്താനം, ഞാൻ ഇബ്നു ഖത്താബാണ്. പല പേരും ഖത്താബിന്റെ മകനാണ്. അപ്പോ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ വട്ടം അകത്തെ മുന്നിലേക്ക് ഒളിച്ചാൽ ഈ ഖുർആൻ എഴുതി വെച്ചൊരു പലകണ്ട് അതെടുത്ത് ഒളിപ്പിച്ച് ഒന്നുമില്ലാത്തവനെ ഫാത്തിമ വന്ന് വാതിലോട് വാതിൽ അകത്ത് കയറി ഇങ്ങനെ പരിതാൻ തുടങ്ങി. നാല് ഭാഗത്ത് കൈതങ്ങനെ അടിച്ചിട്ടുണ്ട്, പങ്ങളുടെ ഭർത്താവ് ഒന്ന് കാണുന്നില്ല. ഫാത്തിമ, ഞാൻ കേട്ടത് ശരിയാണോ? ഫാത്തിമ ചന്ദ്ര, നീ നിന്റെ ഭർത്താവ് മുഹമ്മദിന്റെ ഭർത്താവ് ചേർത്ത് പറഞ്ഞ് കേട്ടത് ശരിയാണോ? അത് ശരിയല്ല എന്നാഗ്രഹിക്കാനാണ് എന്റെ മനസ്സ് പറയുന്നത്. അത് ശരിയല്ലെങ്കിലേക്ക് നോയിമ്പിന് തലവെട്ടാനുണ്ട്. ഞാൻ കേട്ടത് ശരിയാണോ? വാളും പിടിച്ചു നിൽക്കുന്ന സഹോദരൻ സത്യം പറഞ്ഞാൽ തല വെട്ടുമെന്ന് ഉറപ്പുള്ള ഒരവസ്ഥ. സത്യത്തിൽ ഫാത്തിമക്ക് പറഞ്ഞുകൂടായിരുന്നു, കേട്ടത് പറഞ്ഞുകൂടായിരുന്നു, കേട്ടതൊക്കെ സത്യമല്ലെന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഒരു പ്രശ്നം ഉണ്ടാവുമായിരുന്നല്ലോ. അവിടെയാണ് കൂട്ടരെ അള്ളാഹു കൽബിലേക്ക് അവന്റെ വെളിച്ചമിട്ട് കൊടുത്താൽ ലോകത്തൊരു വാളിനെയും ഒരാൾ ഭയപ്പെടില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു വാളും ഭയപ്പെടില്ല, അള്ളാഹു അവന്റെ വെളിച്ചം കൽബിലിട്ട് തരണം. കൽബിലിട്ട് പോകാൻ കാര്യം. ഫാത്തിമ അവിടെ നിന്ന് മറുപടി പറഞ്ഞു, കേട്ടത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ആയിരം വട്ടം ശരിയാണ് പറയാനു. അപ്പൊ ഫാത്തിമ, അതെ, ഞാനും എന്റെ ഭർത്താവ് സയ്യിദും ഞങ്ങൾ രണ്ടുപേരും മുഹമ്മദിന്റെ ദീനിലാണ്. മുഹമ്മദ് ഞങ്ങൾ അള്ളാഹനെ കൊണ്ട് വിശ്വസിക്കുന്നത്. അപ്പൊ സയ്യിദ് എന്നിട്ട് പറഞ്ഞു, അത് ഹഖാണ് പറയാണ്, അത് ശരിയാണ് പറയാണ്. സയ്യിദിന്റെ കണ്ണും രണ്ടു സയ്യിദ് കറങ്ങിയിട്ട് നിരത്ത് പോലും. അപ്പൊ പറഞ്ഞു, നീയാണ് എന്റെ പെങ്ങളെ പഴിവേൽപ്പിച്ചത്, നീയാണ് എന്റെ പെങ്ങളെ പഴിവേൽപ്പിച്ചത്. സയ്യിദിന്റെ നെഞ്ചത്ത് കയറുന്ന അടി നല്ല കൊടുത്തു. സയ്യിദ് ോ പിന്നെ പതിവ ചോദിച്ചു പിന്താരോ അടിവട്ട് കുത്തിപ്പൂടിത്താരോ അണിച്ചോറയിൽ കുളിക്കാരോ പിടിവിട്ടലിയോ പിന്നെ പതിവ ചോദിച്ചു പിന്താരോ കുത്തിനൂറ് കഷ്ണമാക്കിയാലും പിന്നാൻ പൊറിഞ്ഞാലും എത്തട്ടിൽ പോവില്ല ഹെത്തി നോറിക്കലും കുത്തിക്കളയ കഴിയില്ല ഓർക്കലും കൊന്നോളുണിയും ചിന്നോളൂ കൊന്നോളുണിയും ചിന്നോളൂ അടിവട്ട് കൊത്തിപ്പൂടിത്താരോടിത്തോരങ്ങി കുളിക്കാരോ പിടിവിട്ടലിയോ പിന്നെ പതിവ ചോദിച്ചു പിന്താരോ. തന്റെ ഭർത്താവിന്റെ നെഞ്ചത്ത് കയറിയിരുന്നു ആ പാവം മനുഷ്യനെ ക്രൂരമായി മർദ്ദിക്കുന്ന തന്റെ സഹോദരനെ കണ്ടപ്പോ ഫാത്തിമ സഹിച്ചില്ല, ഓടി വന്ന് ഉമറിനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. അപ്പൊ പറഞ്ഞു, ഫാത്തിമ നിന്റെ ഭർത്താവിന്റെ അവസാന ദിവസമായി, നിന്നെ വഴി പിഴപ്പിച്ചെടുക്കനാണ്, അത് കൊല്ലാൻ പോവാണ്, വാള് വലിച്ചു ഇവനപ്പ കൊല്ലുന്നു
തന്റെ ഭർത്താവിന്റെ തല വെട്ടും ഉറപ്പാണ്. ആ പാപം മനുഷ്യൻ അവിടെ കിടക്കാൻ അടിയോട് കിടക്കാൻ കിടക്കാൻ ആ മനുഷ്യൻ കണ്ണെണ്ണം കെട്ടിപ്പൊട്ടിട്ട് പോലും കൊന്നോട്ടെ, കൊന്നാലും എനിക്ക് പ്രശ്നമല്ല, ഞാൻ എന്റെ റബ്ബിന്റെ മാർഗത്തിലാണ്. അല്ലാഹു ആ മനസ്സിലാക്കട്ടെ, ഞാൻ എന്റെ റബ്ബിന്റെ മാർഗത്തിലാണ്. വാള് വലിച്ചത് കൊല്ലാമ പിടിച്ച ഫാത്തിമ കൈ, കൈ പിടിച്ചപ്പോ അങ്ങോട്ട് തള്ളുകൊണ്ട് ഫാത്തിമ ഫാത്തിമ തെറിച്ച് വീഴാൻ ആ വീഴുന്ന വീഴലിൽ ഉമർ റളിയല്ലാഹു തള്ളു വണ്ടയിൽ ആ വാള്, ആ വാള് ഫാത്തിമ പിടഞ്ഞ പിടിച്ചു കൊണ്ടു നെറ്റിയങ്ങട്ട് മുറിഞ്ഞു പിളർന്നു തോരമൊഴുകി ചാടി എന്നെ ഇവന്റെ ഭർത്താവിനെ കൊന്നിട്ടുണ്ടാകും. പോവില്ല വൃത്തി നോനിക്കലും ബുദ്ധിക്കളയാൻ കഴിയില്ല ഓർക്കലും. കൊന്നോടുകയും പിന്നോടു സോറയിൽ കുളിച്ച് ഫാത്തിമ ബീബി വന്നിട്ട് പറഞ്ഞു, അമ്മേ എന്റെ ഭർത്താവിനെ കൊല്ല്, എന്നിട്ട് എന്നെയും കൊല്ല്, ഞങ്ങൾ രണ്ടുപേരെയും കഷ്ടം കഷ്ടമാക്കി തുണ്ടം തുണ്ടമാക്കി പറ്റുന്ന തിന്നോ, എന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്നുള്ള ആ തൗഹീദിന്റെ വചനത്തിൽ ഒരാണു ഞങ്ങൾ പിന്നോട്ട് വരില്ല. ഒരു വല്ലാത്ത വർത്തമാനം, ഒരു വല്ലാത്ത വാക്കുകൾ. സത്യത്തിൽ പെങ്ങൾ ഇങ്ങനെ ചോറി കുളിച്ച് കണ്ടപ്പോ മുർദാനും എല്ലാം നെഞ്ചത്ത് നെയ്തിന്റെ നെഞ്ചത്ത് നെയ്തിട്ട് വാള് വലിച്ചങ്ങൾ പിടിച്ചു മുറിഞ്ഞ് നെറ്റി കയ്യോണ്ടട്ട മറച്ച് പിടിച്ചു പിടിച്ചു ഫാത്തിമ കൈ അങ്ങോട്ട് തട്ടി പറഞ്ഞു, നീ മാറി നിൽക്ക ഫാത്തിമ, നീ എന്നോട് ക്ഷമിക്ക്, നിന്നോട് ഞങ്ങളുടെ ക്ഷമയോ? എന്തിന് പരിശുദ്ധമായ അള്ളാഹുവിന്റെ മതത്തെ വിശ്വസിച്ച് കൊല്ലാൻ വേണ്ടി വന്നവരല്ലേ നീ? പിന്നെ ചോര കണ്ട തടന പാടില്ല പറയ, നീ ഹതാബിന്റെ മോനാണെങ്കിൽ ഞാൻ ഹതാബിന്റെ മോളാണ്, നിന്റെ കൽവിൽ ബാക്കിയുണ്ടെങ്കിൽ എന്റെ കൽവിൽ ബാക്കിയുണ്ട്. അതുകൊണ്ട് നീ ആ വാള് കൊണ്ട് കൊന്നിട്ട് തിന്നോ. ഫാത്തിമാന്റെ നെറ്റി വലിച്ചു കെട്ടി ഉമർ ബിനെ ഫാറൂഖ്, ഉമർ ബിനെ ഖത്താബ് എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ നിങ്ങൾ ഞാൻ വരുമ്പോ കേട്ട ഒരു വർത്താനം, ഒരു പാരായണം ഉണ്ടല്ലോ, അതെന്താ സാധനം? അത് ഖുർആനാണെന്ന്. എന്നാ അതെന്റെ കയ്യിലേക്ക് ഒന്ന് തരുവാ. തരൂല, എന്റെ കയ്യിൽ തരൂല. നീ അശുദ്ധവാനാണ്, നീ ശുദ്ധിയില്ലാത്ത മനുഷ്യനാ, പോയി കുളിച്ചിട്ട് വാ. ചരിത്ര പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പോയിട്ട് വെള്ളോട്ടാണ് തലയിൽ വെച്ചു പോയിട്ട് തോർത്തിയിൽ അങ്ങനെ തന്നെ അട്ട് വന്നു മുടിന്ന് തടി നിന്നൊക്കെ വെള്ളം കൂടെ ഒഴുകാൻ നടന്നു ഓടി വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ ആ വേദഗ്രന്ഥത്തിന്റെ ഏടന്റെ കയ്യിൽ കൊള്ളാം, ആ പലകയെടുത്ത് കയ്യിലേക്ക് കൊടുത്തു. മഹാനായ കബ്ബാ പ്രതി അള്ളാഹുവിന്റെ താഹാ സൂറത്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കുമരേ പരദാനധുനി പഠിക്കലെന്നേ, ഹർഫുകളൊന്നിനൊന്ന് സാക്ഷി പറഞ്ഞിടുന്ന, ഹർഫുകളൊന്നിനൊന്ന് സാക്ഷി പറഞ്ഞിടുന്ന പ്രതിഫലം മുഴുവനും നിനക്കു തന്നെ, പ്രതിഫലം മുഴുവനും നിനക്കു തന്നെ. തുറന്നൊന്ന് നോക്കുമറേ പരദാണതു നീ പഠിക്കലെന്നേ. ശക്തമായ ആ ഖുർആൻ എഴുതിയ പലക ഉമർ റളിയല്ലാഹു അൻഹു പിന്റെ കയ്യിലേക്ക് കൊടുത്ത് പരിശുദ്ധമായ ത്വാഹാ സൂറത്ത് ഇങ്ങനെ അതിങ്ങനെ കഴിഞ്ഞപ്പോൾ സാഹിത്യത്തിൽ അഗ്രഗണ്യനാണ് മഹാനായ ഉമർ ഫാറൂഖ്. അതുകൊണ്ട് തന്നെ ത്വാഹാ സൂറത്ത് എന്ന പരിശുദ്ധമായ ആ സൂക്തം ഓതിക്കഴിഞ്ഞപ്പോ, സൂറത്ത് ഓതിക്കഴിഞ്ഞപ്പോ ഉമറിന്റെ കൽവല്ലാഹു പ്രകാശിപ്പിച്ചു. പെട്ടെന്ന് ഇത് തിരിച്ചങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഫാത്തിമ പുണ്യനബി ഇവിടെയുള്ളത്, അതുവരെ മുഹമ്മദ് മുഹമ്മദ് എന്ന് പറഞ്ഞ മഹാനായ ഉമർ ബിനെ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്ത ചോദ്യം, പുണ്യനബി എവിടെയാ? ഒന്ന് സ്ഥലം പറഞ്ഞു എനിക്കൊന്ന് കാണാനാണ്. ഫാത്തിമ തിരിച്ചോണ്ട് പറഞ്ഞു, നിന്റെ വെട്ടിത്തരം പൊട്ടത്തരം മറ്റൊന്നും എന്റെ അടുത്ത് നടക്കൂല, ഞാൻ സ്ഥലം പറഞ്ഞു തന്നെ നീ എന്റെ റസൂലുള്ളാനെ കൊല്ലാനല്ലേ പറഞ്ഞു തരൂല. ആ പരിപാടി അല്ല ഫാത്തിമ, എനിക്ക് കാണാനാണ്, കൊല്ലാനല്ലേ എന്റെ മനസ്സ് ആഗ്രഹിക്കുന്നു പുണ്യനബിയെ കാണാൻ. ഫാത്തിമ പറഞ്ഞില്ല, സയ്യിദിനോട് പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞു, മുന്നിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണ്ട, ഉമറാ സാധനം പോയി കൊല്ലു അതിന് വേണ്ടി. അപ്പോഴാണ് അകത്തുനിന്ന് കബ്ബാ റളിയല്ലാഹു എല്ലാം പതുങ്ങി പതുങ്ങി പുറത്തേക്ക് വരുന്ന പാവം പേടിച്ചിട്ടേ, എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്,
പരിശുദ്ധ റസൂലിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. 3 ദിവസം മുമ്പ് മക്കയിലെ 2 ആളുകൾ കൊണ്ട് ദീന് ശക്തിപ്പെടുത്തണേ. 2 ആളുകൾ ഭയങ്കര ശക്തവനാണത്, വിചാരിക്കുമ്പോഴെന്നല്ല, ഭയങ്കര മനക്കരുത്ത, ധൈര്യം കൂടുതലാ. അതുകൊണ്ടാ പതർന്ന് ഇബ്നു മസൂദ് തലയെടുക്കാൻ പോയാലോ പറഞ്ഞത്, ഇബ്നു മസൂദേ നീ ആടിന് മേക്കുന്ന സാധനല്ലേ, എനക്കൊരു അടിപായിട്ട് കുത്തിയിട്ട് അങ്ങനെ കിടക്ക, നീ കയ്യില് കുത്തിയിട്ട്. അതുകൊണ്ട് അനങ്ങാങ്ങില്ല. എന്നാലും എന്റെ തലമുറിക്ക് ഇവിടുന്ന് മുറിക്കണം, കുറച്ച് താഴ്ത്തിട്ട് ഉച്ചവും എന്തൊരു കുതിരകൾ ആലോചിക്കട്ടെ. തല അങ്ങനെ മുറിക്കാൻ പോകുമ്പോഴേതറിയോ എന്റെ വലിയ തല, ഇവിടുന്ന് മുറിച്ചപ്പോ വലിയ കുറയും, ഇവിടുന്ന് മുറിച്ച വലിയ തലയോ. ആ വലിയ തല കണ്ടിട്ട് എന്റെ മുഹമ്മദ് ഒന്ന് ഞെട്ടട്ടെ. ഒട്ടകത്തിന്റെ തോലെടുത്തിട്ട് ഇങ്ങനെ വിരിച്ചിട്ട്, ഒട്ടകത്തിന്റെ തോല് ഇങ്ങനെ വിരിച്ചിട്ട് എങ്ങനെ വിരിച്ചിട്ട് അത് ഇങ്ങനെ അർത്ഥത്തിൽ ഒട്ടകത്തിന് മലത്തിയിട്ടാല് ഭയങ്കര മിനിസ്സാരി കളിക്കാൻ പറ്റില്ല. അതാണ് നമ്മള് ആടിന്റെ ആയാലും മറ്റേ ദൂരത്തന്നെ, പക്ഷെ ഒട്ടകത്തിനെ മിനിസം കൂടുതലാ. ഒട്ടകത്തിന്റെ ഒരു വല്ലാത്ത അത്ഭുത, ആ അതിന്റെ ഞരമ്പെടുത്തിട്ട് തോലിൽ നിന്ന് ഞരമ്പിട്ടു, ആ ഞരമ്പെടുത്തിട്ടാണ് പഴയ കാലത്ത് ശരീരത്തിന്റെ ഉൾഭാഗത്ത് ഓപ്പറേഷൻ ചെയ്തിട്ട് തുന്നുമല്ലോ. ഈ ഒട്ടകത്തിന്റെ ഞരമ്പുണ്ട് തുന്നു, തുന്നിക്കഴിഞ്ഞാൽ നമ്മളെ ശരീരമായിട്ട് യോജിച്ചു പിന്നെ തുന്നെടുക്കണ്ടേ. എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ കണ്ടിട്ടില്ലയോ, പഠിച്ചിട്ടില്ലയോ? വിശുദ്ധ ഖുർആൻ കണ്ടാലും സാധു, വലിയ സംഭവം. ആ ഒട്ടകത്തിന്റെ തോല് മേലെ ഇങ്ങനെ, എന്നിട്ട് പറഞ്ഞു ഈ നൃത്തത്തിൽ നിന്ന് അനക്കാൻ പറ്റുന്ന ഒന്ന് അവിടെ പറഞ്ഞു 40 ആള് മരിച്ചു, 40 ആള് 4 പാല് മരിച്ചു. അബൂജാന്റെ ചവിട്ടിയ സ്ഥലത്ത് നിന്ന് ഒട്ടകത്തിന്റെ തോലങ്ങട്ട് കീറിയിട്ട് പറഞ്ഞിട്ട് അവരെ കൈ പോയി എന്നല്ലാതെ അബൂജാൻ മുന്നേറുന്നില്ല. അത്ര ശക്തനാണ് ഈ അബൂജാൻ, ഭയങ്കര സാധന. ഏതായാലും ഇപ്പൊ നമുക്ക് കാണാനുള്ള രീതി അങ്ങനെ വന്നിട്ടില്ല, കാണേണ്ട ആവശ്യമില്ല. ബദറീത്തെ കഴിഞ്ഞിട്ട് സഹാബി മുന്നരവിയോട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ദിവസം കുറെ കഴിഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ അതുവഴി വരുമ്പോ ബദറീത്തെ കവർന്ന സ്ഥലത്തൂടെ വരുമ്പോ രണ്ട് മനുഷ്യന്മാരൊരുത്തനെ തല്ലണുണ്ട്, ഒരടി കിട്ടിയാൽ അവൻ ഭൂമിയിലേക്ക് കാണു പോകുന്നുണ്ട്, അല്പം കഴിഞ്ഞ് അവൻ പുറത്തേക്ക് പറഞ്ഞുണ്ട്, അപ്പോൾ അടിക്കുന്നുണ്ട്. അപ്പൊ പുണ്യനബി പറഞ്ഞു, നീ കണ്ടത് ശരിയാണ്. ബദർ യുദ്ധത്തിൽ അബൂജഹലിന്റെ 2 മലക്കുകൾ തലയിലടിച്ചുകൊണ്ടിരിക്കും, അവൻ ഭൂമിയുടെ അടിയിലേക്ക് ആണ്ടുപോകും, പിന്നീട് അവൻ ഭൂമിയുടെ മേലേക്ക് വരും, അപ്പൊ വീണ്ടും മലക്കുകൾ അവൻ അടിച്ചുകൊണ്ടിരിക്കും, അവൻ വീണ്ടും ഭൂമിയിലേക്ക് ആണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വിചാരിക്കണ്ട യുദ്ധം നടന്ന ബദർ ഇങ്ങനെ അനങ്ങാതൊരു പാറയും പാറക്കെട്ടും വെറുതെ ഇങ്ങനെ കാണുന്ന മരുഭൂമിയെന്ന് വിചാരിക്കേണ്ട, ബദർ ഇപ്പോഴും സജീവമാണ്. അവിടെ ഇപ്പോഴും സംഭവം നടന്നുകൊടുക്ക. അള്ളാഹു ബദരീങ്ങളുടെ പരിസ്ഥിതി നമുക്ക് നൽകട്ടെ. ഈ അബൂജഹലോ അല്ലെങ്കിൽ ഉമറോ, ഈ രണ്ടിലൊരാളെ കൊണ്ട് ദീന് ശക്തിപ്പെടുത്തണം എന്ന് അറിയുന്നത് വേർന്നത്. ആ നേർക്ക് ഉമറിന് കിട്ടിയെന്നാ തോന്നുന്നത്. ഹബ്ബാബ് ഹബ്ബാബ് പറഞ്ഞു 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 എന്നിട്ട് പറഞ്ഞു. അപ്പൊ സയ്യിദ് പറഞ്ഞു 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 ധാരണ പുണ്യ നബിന്റെ പോയി നോക്കോ. എന്റെ നബിയിലെത്തി ലോകത്തെ ഒരു ശക്തി 100 മല്ലന്മാരുടെ ശക്തി എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് 100 മല്ലന്മാർ. മല്ലന്മാരാണെങ്കിലും എല്ലാത്തിനും പോലെ ഓരോരുത്തരുടെ ശരീരം നിങ്ങൾ കണ്ടിട്ടില്ലേ, വലിയ പിന്നെ ആൽമരത്തിന്റെ പേര് പോലത്തിലും കാണാം. ഇങ്ങനെ നമ്മളെ പോലെയല്ല, നമ്മുടെ കഞ്ഞിക്കലം പോലത്തെ ആടുകതി പൊട്ടിയിട്ടുണ്ട്. അപ്പോ അപ്പോ ഞാനിങ്ങനെ നോക്കണ്ട, ആടെ അവർത്തി പിടിക്കണ്ട, വയറ് വേണ്ട. അപ്പോ അപ്പോ ഇത് മാസിലാണ് കൊറേ കൊല്ലായിട്ട് അപ്പോ
നൂറ് മല്ലന്മാരുടെ ശക്തി ആർക്ക്? കുഞ്ഞനബി മുഹമ്മദ് മുസ്തഫ. യുദ്ധക്കളത്തിൽ സൂറത്താണ് ഏറ്റവും അടുത്ത് യുദ്ധം ചെയ്യണം, ഏറ്റവും അടുത്ത. അപ്പോ അപ്പോ ആറ് സൂറത്തിലെ കുമരക്കാ പോവാണ്, അത് ഉറങ്ങുന്ന താഴ്വാരത്തോടെ ദാറുലക്കമിലേക്ക് ഇറങ്ങി വരുമ്പോ ദാറുലക്കമിന്റെ പടിവാതിൽക്കൽ വാതിൽ പൂട്ടിയിട്ടുണ്ട്. ഈത്തപ്പനയുടെ ഓല കൊണ്ട് മെടഞ്ഞു കെട്ടിയ ചുമര നമ്മൾ എങ്ങനത്തെ തന്നെ ഇത് ഓലയല്ല, ഇങ്ങനെ നോക്കി അപ്പുറം കാണുമല്ല. നിങ്ങൾ ആദ്യമായിട്ട് കാണാം, നിങ്ങളെ നാട്ടിൽ. അപ്പൊ ഇത് ഓല കൊണ്ട് ഇങ്ങനെ കിട്ടിയത് ഓലയില്ലോ, ഓലാന്നില്ലെങ്കിൽ പറയാ. അപ്പൊ ഈ പരവിന്റെ ഒറ്റ കെട്ടിട്ട് എല്ലാവരും ഇതിന്റെ അകത്തൂടെ പുറത്തേക്ക് നോക്കി നോക്കി സഫാ മറിയുന്ന താഴ്വാരത്തെ താഴ്ലക്കമിലേക്ക് വാളം പിടിച്ച് വരികയാണ്. അത് കണ്ടപ്പോ അവര് സൂറിലേക്ക് ഒതുങ്ങിയിരുന്നു, എല്ലാവരും ചേർന്നിരുന്നു. ഹതാബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്, വാളും കൊണ്ടുവരുന്നുണ്ട്. പരിശുദ്ധ റസൂൽ മുഹമ്മദ് അപ്പോഴും മുമ്പ് നടുത്താടിയിരുന്നേറ്റ് മഹാനയ ഹംസത്തിൽ മൂന്ന് ദിവസം മുമ്പ് മുസ്ലിമായ ആളാണ്. സഫാമറയുടെ താഴ്വാരത്ത് പുണ്യലബി എന്നിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു. ആ സമയത്ത് അബൂജഹൽ അത് വഴി വന്നു, മഹാനായ പരിശുദ്ധ റസൂലിന്റെ പെരടിയിൽ അടിച്ചു ഒരു ചവിട്ടും കൊടുത്ത് മണ്ണിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് കുറെ മണ്ണ് വാരി ആരിട്ടു ഈ വൃത്തികളുടെ പൂജ. എന്നിട്ട് അവൻ കഅബയിൽ പോയിട്ട് ഈ കഥയും പറഞ്ഞിട്ട് അംസത്തോടും ശൈബത്തോടും വലിയതോടൊക്കെ പറഞ്ഞത് ഇരുന്ന് ചിരിച്ചു. ആ സമയത്ത് അംസത്ത് റസൂലുള്ളാഹിന്റെ കാണ്ടിൽ നായാട്ടിൽ പോയി വേട്ടമൃഗങ്ങളെ പിടിക്കാൻ പോയി അമ്പെയ്തൊരു അമ്പ് എഴുതിട്ട് ഒരു മാനിനെ പിടിച്ചു. ആ മാനിന്റെ അമ്മിന്റെ തുഞ്ചത്ത് കെട്ടി ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ഇങ്ങനെ വരികയാണ് വരികയാണ്. ഒരു പെണ്ണ് പോയിട്ട് പറഞ്ഞു, അല്ല അംസ നീ എന്തിനാ ജീവിക്കുന്നത്, നീയൊക്കെ ജീവിച്ചിട്ട് എന്ത് കാര്യം? എന്താണ് നീ പറയുന്നത്? നിങ്ങളുടെ സഹോദരന്റെ മകനല്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? അതെ. ആ മുഹമ്മദ് ഈ മലയുടെ പേക്കൽ എന്നിട്ട് ദ്വാരത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ നാട്ടിലെ പോക്കിരിയായ അബൂജഹൽ വന്നിട്ട് പേരടിക്ക് ചവിട്ടിട്ട് മണ്ണ് വാരി തലയിലിട്ടിട്ട് പോയിട്ടുണ്ട് കാബത്തിലേക്ക്. ഈ മാന്യ അങ്ങോട്ട് കാബത്തിന്റെ പുറത്ത് നേരെ കയറി മതാഫിന്റെ ഭാഗത്തേക്ക്, മതാഫിന്റെ ഭാഗത്ത് കയറുമ്പോ ഈ സംഭവം ഉത്തുബത്തും അബൂജഹലും മണ്ണൊക്കെ തട്ടിക്കുടഞ്ഞ് എഴുന്നേറ്റ് പോയി വീട്ടിലേക്ക്. അപ്പൊ ഇത് പറഞ്ഞു തിരിക്കാണ് ഈ ഹംസകൾ. അപ്പോഴ അംസ അങ്ങനെ കയറി വരാണ് അള്ളാഹുവല്ലോ. അപ്പോ ഉത്തുബത്തും ശൈബത്തും പറഞ്ഞു അല്ലേ അംസ വരുന്നുണ്ട്. അപ്പൊ അപ്പൊ അബൂജൽ തിരിച്ചോണ്ട് പറഞ്ഞു, അംസ നമ്മളെ വട്ടത്താടാ. ആ മുഹമ്മദിന് കൊടുത്തത് പോലെ രണ്ട് ചവിട്ടും ചവിട്ടും രണ്ടു വട്ടം മണ്ണും തരീട പറയാനൊക്കെ ആര് പറഞ്ഞു? കാരണം അംസ അതിന് വരാണ് നേരെ വന്നിട്ട് അബൂജാലിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ ഇരിക്കല് അങ്ങനെയാണല്ലേ ചമ്മാടികളിൽ ഇരിക്കലെ ഇങ്ങനെ റൗണ്ടിൽ എന്നിട്ട് പിന്നെ കളിക്കുന്നവരില്ല പറയണം കള്ളുപിടിക്കാനോ അങ്ങനെ ഇരിക്കാം. അപ്പൊ ഇവര് കയറിക്കുന്ന ഇങ്ങനെ ഇരുന്നു അതിൽ അബൂജാലിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിന്നു അന്നറിയാതെ എന്നിട്ട് ചോദിച്ചു, ആരാണ് ആരാണ് എന്റെ പ്രിയപ്പെട്ട മകൻ 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 മുഹമ്മദ് തല്ലുകയും തലയിൽ മണ്ണ് വാരി ചെയ്തു. അപ്പൊ അബൂജഹൽ തിരിച്ചോണ്ട് പറഞ്ഞു, ഞാനാണ് ചെയ്തത്, എന്റെ മുഹമ്മദിന് അത് ഞാൻ ചെയ്തു. അപ്പോ അപ്പോ കുറച്ചുകൂടി കൊടുക്കണമെന്ന് പറയാനാണ് നീ വന്നതല്ലേ നിന്നിട്ടാണ് അബൂജഹൽ നീ എന്താ? എന്റെ മകനൊരു പുതിയ മതം കൊണ്ടുവന്നു, ആ മതത്തിലല്ല ഞാനെന്ന് വെച്ചിട്ട് നീ എന്റെ മോനെ തല്ലാൻ ആണായിട്ടില്ലട്ടാളുരിപ്പോയി പോയി അബൂജഹലിന്റെ പണി ഞങ്ങൾ മാപ്പ് പറഞ്ഞാടാ. അപ്പോഴേക്ക് അബൂജഹൽ കയ്യും തട്ടി ഓടിക്കളഞ്ഞു ഇപ്പുറത്തോട്ടെ. അപ്പൊ ഓടുന്ന അബൂജഹലിനെ പിടിച്ച് അംസറുള്ള പറഞ്ഞു, നീ ഒരു കാര്യം കൂടി കേട്ടോ, എന്റെ കുട്ടിക്ക് ചോദിക്കാനും പറയാൻ ആളില്ല എന്ന് വെച്ചിട്ടാ നീ പണിയൊക്കെ ചെയ്യണതില്. ഇന്ന് മുതൽ അത് നിർത്തിക്കോ. ഈ സെക്കൻഡ് മുതൽ ഞാനും അവന്റെ പക്ഷത്താണ്, എന്റെ മോന്റെ പക്ഷത്താണ്. എന്നിട്ട് നേരെ പോയി ദാറുൽ അർക്കമിന്റെ ഡോർ ഞങ്ങൾ കട്ടി
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു. ആ വീട്ടിന്റെ അകത്തേക്ക് കയറിയപ്പോ ഹംസത്ത് റളിയല്ലാഹു അൻഹു വിളിച്ച ഒരു വിളിയുണ്ട്, മോനേ മുഹമ്മദ്, മോനേ മുഹമ്മദ്, മോനേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്നെ അബൂജഹൽ അബൂജഹൽ ഞാൻ അറിഞ്ഞു, അടിച്ചത് മണ്ണ് വാരിട്ട് ഞാൻ അറിഞ്ഞു, ഇനി അവന്റെ കൈ പൊങ്ങൂല, പൊങ്ങാൻ അന്ത സമ്മതിക്കൂല, അന്ത ജീവിച്ചിരിക്കാൻ പൂജ കണ്ടത് കഴിയൂല. അതുകൊണ്ട് സത്യസഹാദത്തിന്റെ അവചനം ചൊല്ലിത്തന്നിട്ട് ആ വിശുദ്ധ മതത്തിലേക്ക് എന്നെ തോർത്തിയാലുമെന്ന് പറഞ്ഞിട്ട് മഹാനായ പരിശുദ്ധ റസൂൽ കണ്ണുനീർ വാർത്തുകൊണ്ട് സഹാദത്തിന്റെ വചനം ചൊല്ലിക്കൊടുത്ത് അന്തസ്ഥലത്തിൽ മുട്ടിന്റെ ദീനിലേക്ക് കൊണ്ടുവന്നു. വർദ്ധ വാഹനം ശ്രദ്ധിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് നല്ല മനസ്സോടെ നല്ലത് അല്ലെങ്കിൽ അവന്റെ തലഞ്ഞ പറ്റിട്ട് ഇവിടെ ഇട്ട് കളയും എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു തടുക്കാൻ വാതിലിന്റെ അടുക്കൽ നിന്നു എന്നിട്ട് ഇടത്ത കൈ ഡോറം വരെ കൊണ്ട് വെച്ചു, തടക്കാതിരിക്കാൻ വലത്ത കയ്യിൽ വാളുണ്ട്, ഈ കയ്യങ്ങ് തട്ടി കടന്ന പൊട്ടും അതിനെ വാളിങ്ങനെ പൊട്ടത് അതിനെ വാള് പിടിച്ചത് സത്യത്തിൽ അല്ലെങ്കിൽ സാധനം കയ്യിങ്ങനെ പിടിച്ചിട്ട് വാളിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ധൈര്യമുണ്ടെങ്കിൽ എന്റെ കൈ തട്ടിയിട്ട് ആരോട് പറഞ്ഞു അകത്തേക്ക് പിടിച്ചിട്ട് ചോദിച്ചു മഹാനായിട്ട് സത്യത്തിന്റെ ശഹാദത്തിന്റെ വചനം എനിക്ക് പറഞ്ഞു തരണമെന്ന് ദാറുൽ അർക്കമിന്റെ പടിവാതിൽക്കൽ കടന്നു വന്നു പറഞ്ഞു പറഞ്ഞു തുടങ്ങിയതാകുന്നു. ആ ചെറ്റപ്പുരത്തപുര അകത്ത് നിന്ന് ആകാശം പിളർമാരുത്തത്തിൽ അള്ളാഹുവിനെ ഒരു മനുഷ്യന്റെ മതവിശ്വാസത്തിന് വേണ്ടി മാത്രമാണ് ആകാശ ലോകങ്ങളിലുള്ള മലക്കുകൾ ആനന്ദ നൃത്തം ധരിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ തക്ബീറെടുത്തത് എന്ന് മലക്ക് ജിബ്രീൽ. ഒരു മനുഷ്യന്റെ ഇസ്ലാം മതവിശ്വാസത്തിന് വേണ്ടി മാത്രമാണ് സകല ലോകങ്ങളിലും അള്ളാഹു സൃഷ്ടിച്ചു വെച്ച മലക്കുകൾ ഒരേ സമയം അള്ളാഹുവിന് തക്ബീറടിച്ചു പോയത്. അത് മഹാനായ ഭൂമിയിൽ ഉമറിൽ ഫാറൂഖ് ആനന്ദ നൃത്തം പറഞ്ഞു കൊല്ലാൻ വേണ്ടി അയച്ചിട്ട് ധാരണാ സമ്മേളനം കാണുന്നത് കയപത്തിലേക്ക് ഇറങ്ങി വന്ന് തിരിക്കാണ് തലം അങ്ങനെ കൊണ്ടേന്ന് വിവരം അറിയാൻ വേണ്ടി ഞാൻ അപൂജയിൽ കൂട്ടരു. അപ്പോഴാണ് ഇറങ്ങി ഓടി ഓടി ഇപ്പം വരാതെ ഓടി ഓടി വന്നിട്ട് അബ്ദുല്ലാഹിൻ പറഞ്ഞു അള്ളാഹു പറയാണ് ഇപ്പൊ നമ്മളെ പറയാൻ അബ്ദുല്ലാഹിൻ പറഞ്ഞു ആരാണ് ചെറിയ ഒന്നും പറയാണ്ട് ബസ് സ്റ്റാൻഡിലെ മനസ്സ് പറയുന്നു ആളെക്കൊന്നു നാലാള് മരിച്ചു പോയി നമ്മൾ ആവേശത്തോടെ ഊന്നിപ്പിട്ട് സാരം പറഞ്ഞു നാലാള് മരിച്ചു ബാഗിൽ കയറി ചെറുങ്ങനുണ്ട് നാലാള് മരിക്കാൻ സാധ്യത മരിച്ചിട്ടുണ്ടോ ആരാണ് സായാഹ്ന പത്രം വിവരം പെട്ടെന്ന് പറഞ്ഞറിയിക്കുന്നത് എന്റെ ബാപ്പ അങ്ങോട്ടോട് ഇബ്നു ജുമഹിന്റെ വീട്ടിലേക്ക് ഞാൻ മുസ്ലിമായി ഞാൻ മുസ്ലിമായോ ഈ വിവരം ഇബ്നു ജുമഹ് കേട്ടപ്പോ
ഇവന് ഒരു ചാട്ടം ചാടി മുറ്റത്തേക്ക് മുറ്റത്തേക്ക് കൊടുത്ത തന്നെ കയ്യിൽ വാരിക്കെട്ടി ഓടി ഇവൻ ഓടടാ ഓട്ടത്തിലേക്ക് എന്റെ അങ്ങനെ കണ്ടിട്ടില്ല പുതിയൊരു വാർത്ത എല്ലാരും പറയാനുള്ള ആ ഒരു ഓടി വന്നിട്ട് കഅബത്തിന്റെ അടുത്ത് ഇവൻ വിളിച്ച് പറഞ്ഞു പറഞ്ഞു എല്ലാരും അറിയോ അറിയോ ഉമർ 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 മുഹമ്മദിനെ പദത്തിൽ ചേർന്നു ഉമർ മുഹമ്മദിന്റെ മതത്തിൽ ചേർന്നു ചേർന്നു അപ്പൊ എന്റെ ബാബാ പുറത്ത് തട്ടി ഇങ്ങനെ അപ്പൊ ഇവൻ തിരിഞ്ഞോക്കും അപ്പൊ പറഞ്ഞു അങ്ങനെ മുഹമ്മദിന്റെ മതത്തിൽ പറയണ്ട അല്ലാഹുവിന്റെ മതത്തിൽ ചേർന്നു അല്ലാഹുവിന്റെ മതത്തിൽ ചേർന്നു എന്ന് പറഞ്ഞു ഞാൻ മുസ്ലിമായി എന്ന് പറയടാ ഇതിന് പറഞ്ഞു പറഞ്ഞു മുസ്ലിമായി അപ്പൊ സ്ഥലം കൊണ്ടേന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കുന്ന പൂജാരി സ്വന്തം തലങ്ങളാക്കി എന്താ കൊല്ലാം പറഞ്ഞാടുക ആ മതത്തിൽ ചേർന്ന് തിരിച്ചു വന്നിട്ട് ബാല്യ വർത്താനം പറഞ്ഞ കാപത്തിൽ വന്നിട്ട് വന്നിട്ട് ആനങ്ങാണ്ടിരുന്നു പറഞ്ഞു ഒരു ചോദ്യം നമ്മളിപ്പോ സത്യത്തിന്റെ മതത്തിൽ പിന്നെ നമുക്കൊരു പ്രകടനം നടത്തി നമുക്കൊരു പ്രകടനം മക്കയിലെ തെരുവിലൂടെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രകടനം നടത്തുന്നത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ സഭാപതി രണ്ട് ഗ്രൂപ്പാക്കി ഒരു പിങ്ങിപ്പുറത്തു സെൻട്രൽ മുഹമ്മദ് മുസ്തഫ ഒരു ഭാഗത്തിന്റെ മുമ്പിൽ നിന്നും മഹാനായ മുന്നിൽ നിന്നും മഹാനായ രണ്ടാളി ആ സംഘം മക്കയിലെ തെരുവിയിലൂടെ നടത്താൻ ുളകുളേരിന്റെ മന്ത്രമുണർന്നു സൗഹേദിൽ പുരതിർത്തി ഉയർന്നു സകല ചരാചര സൃഷ്ടി കരിപതിയിൽ പുകനേന്നു എങ്ങും മാറ്റത്തിന്റെ ശാസ്വതനിയ ഉളകം നേന്നു ആവേശത്തിൽ അലയൊലിയൊല്ലി അല്ലാഹു അക്ബർ അല്ലാ അല്ലാഹു അക്ബർ അല്ലാ ആവേശത്തിൽ അലയൊലി കൊള്ളി ആമിന ബോണ്ടെ കൽബതിളങ്ങി കലിലാഹ്ലാദത്തിൽ പൂത്തിരി ഇന്നും മാനവ സൗഹാർദ്ദത്തിൽ തൂമഴയാകേറിന്റെ മന്ത്രമുണർന്നു സൗഹേദിൽ പുരതിർത്തി ഉയർന്നു സകല ചരാചര സൃഷ്ടിക്കധിപതിയിൽ പുകുന്നേതു മാറ്റത്തിന്റെ ജാതലതലയായി ഉണകുന്നേതു പിന്നീട് സഹാബത്തെ പറയുന്നത് ഉമർ അള്ളിയാഹു നമ്മളെ കൂടെ വന്നപ്പോ നമുക്ക് ധൈര്യം ചോദിക്കാനും പറയാൻ ഒരാളുടെ കൂടെ ബോധായി കയവത്തിലൊക്കെ അങ്ങ് ധൈര്യത്തിൽ പോയിട്ട് തല്ലാൻ വന്നാല് ഉമറല്ലാനോട് പറഞ്ഞുകൊടുക്കുവാണ് അപ്പൊ അവരെ ഒറ്റക്കൊക്കെ തല്ലിട്ടു കൂട്ടമായിട്ട് തല്ലിട്ടു കയവത്ത് ഒരുപാട് അടിയടഞ്ഞിട്ടുണ്ട് ഉമറല്ലാന്ന് പറയുന്നത് ഉമർ അള്ളിയാഹുവിന്റെ ഒരു വകയിൽ അമ്മാവനാണ് അലാക്കിന്റെ കാക്ക അബൂജലി അബൂജലിന്റെ പങ്കളാണ് അന്തമ ഉമറല്ലാന്റെ ഉടമ അതുകൊണ്ട് ഒരിക്കലും കയവത്തിന് അടിയടഞ്ഞു അവിടെ നടന്നപ്പോ അബൂജാരി പിടിച്ചു പറഞ്ഞു എന്റെ മരുവാനം നിങ്ങൾ തല്ലാൻ പാടില്ല ഞാൻ രക്ഷ കൊടുത്തു ഈ രക്ഷ കൊടുത്തൊരു പ്രശ്നമുണ്ട് മൂപ്പർക്ക് തല്ലാനും പറ്റില്ല മൂപ്പർ ആരും തല്ലിട്ടില്ല അങ്ങനെയാണ് പഴയ കാലത്തെ അഭയം കൊടുക്കില്ല അതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ഇബ്രാഹിമിനെ ഉമയ്യത്തിന് രക്ഷ കൊടുത്തിട്ട് മഹാനായ ബിലാലിന്റെ അപ്പൊ രക്ഷ കൊടുത്താൽ ഇങ്ങോട്ട് തല്ലാനും പാടില്ല അങ്ങോട്ട് തല്ലാൻ പാടില്ല ഇങ്ങോട്ട് തല്ലു കിട്ടുന്നില്ല അങ്ങനെ കാമത്തിൽ തല്ലിടുന്ന പബുജാലി ഉയർച്ച വിളിച്ചു പറഞ്ഞു ഉമറിന് ഞാൻ രക്ഷ കൊടുത്തു ഉമറിനെ തല്ലിടുക ഉമറത്താവിന് തല്ലാനും പറ്റുന്നില്ല ഉമറിനെ തല്ലുന്നില്ല സഹാബത്തിൽ തല്ലുകൊടുന്നത് ഉമറല്ലാൻ സഹിക്കാൻ പറ്റില്ല നേമം അങ്ങനെയാണ് തല്ലാൻ പാടില്ല ഉമറല്ലാൻ അബൂജാലിനോട് വിളിച്ച് പറഞ്ഞു അലാക്കിന്റെ കാക്ക ഇന്ത്യ മറ്റേ ഏ നിന്റെ സംരക്ഷണം എനക്ക് വേണ്ട കാക്ക എനക്ക് തല്ലാൻ തല്ലുന്നത് അപ്പൊ അബൂജാരി പറഞ്ഞു ഉമറിന്റെ അവയെ ഞാൻ ഒരിച്ചു അടിച്ചോന്നു ഉമർലാന്ന് കൊടുപ്പം കൊടുത്തു നല്ലോണം കൊടുത്ത് സഹാബാക്കളെ തല്ലുന്ന ഉമറത്തെ കൊടുത്ത് കയപത്തിൽ അതാണ് ഉമർ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പുറപ്പെട്ടു മസ്ജിദ് നബവിയിലെ രക്തസാക്ഷി മുറലി അള്ളാഹുവിന്റെ ഷഹീദ് പറയേണ്ടി അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോവാം
പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ പോയി കൂടെ പോയി അതിനു മുമ്പ് കുറെ ആൾ പോയി പറഞ്ഞു നിങ്ങളൊന്നും പേടിച്ചിട്ട് പോണതല്ല, എനിക്ക് കാണാതിരിക്കാൻ പറ്റാത്തൊരു മുഖമുണ്ട് മദീനയിൽ. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ കൊല്ലാൻ വേണ്ടി പോയി മനുഷ്യനെ പറഞ്ഞു എനിക്ക് കാണാണ്ടിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ മദീനയിലേക്ക് പോകാൻ എന്റെ യാത്ര മുടക്കാൻ എന്നെ എതിരാൻ എതിർക്കാൻ കഴിവുള്ള ആൺകുട്ടി നട്ടങ്ങളുണ്ടെങ്കിൽ ആരോടാ പറയുന്നത്? അങ്ങനെ നേരെ ഒരു മല ഉണ്ട് പറഞ്ഞു കുന്ന് ജബലുമർ. ആ മലക്കാരാ പേരിട്ട് ജബലുമർ. ഇന്ന് ആ ജബലുമർ പോയാൽ കാണൂല. വിശദമായ കാമത്തിന്റെ അടുത്തുകൂടെ പോകുന്ന മെയിൻ റോഡ് മെയിൻ ഹൈവേ, അതിന്റെ തൊട്ടപ്പുറത്താണ് അന്ന ഹൈവേ ഒന്നുമില്ലല്ലോ ആ മല. ഇന്നവിടെ ഒരുപാട് ഫ്ളാറ്റുകളാണ്, ആദ്യം കുറച്ച് ഫ്ളാറ്റാണ്. അപ്പോ ആ മലന്റെ മേലെ കയറി ആ കാമങ്ങനെ കാണാം. അന്ന് ബിൽഡിംഗ് നടക്കുന്നില്ലല്ലോ. അപ്പോ ആ മലയുടെ മേലെ കയറി വിളിച്ച് പറഞ്ഞു എടാ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാൻ എന്റെ യാത്ര മുടക്കാൻ കഴിവുള്ളവനാർക്കെങ്കിലും വരാൻ ഞാൻ ഈ മലയുടെ മേലെയുണ്ട്. വെല്ലുവിളിച്ചിട്ടും ഒരു കുട്ടി വന്നില്ല. ജബൽ ഉമർ എന്ന മലക്ക് പേര് വന്നു, ഉമറിന്റെ മല. അവിടെ വിളിച്ചു, വെല്ലുവിളിച്ചു, ഒരു കുട്ടി വന്നില്ല. അങ്ങനെ നടന്നുപോയി ഹദ്റത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ മുന്നിലേക്ക്, മദീനയിലേക്ക്. മദീനയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ചേർന്നു, പരിശുദ്ധ റസൂലിന്റെ കൂടെ ചേർന്നു. പിന്നെ ഇടം കൈയും വലം കൈയുമായി മഹാനായ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ്, റളിയല്ലാഹു അൻഹു, രണ്ട് മൂന്ന് പേരും അങ്ങനെയാണ്. അല്ലാത്തൊരു ഞാനും അബൂബക്കറും ഉമർ പലപ്പോഴും പറയുന്നത് വർത്താനാണ്. ഞാനും അബൂബക്കറും ഉമർ ഞങ്ങൾ ഒന്നിച്ചാ നടക്കാ, ഒന്നിച്ചാ കിടക്കാ, ഒന്നിച്ചാണ് സ്വർഗത്തിൽ കയറുക, ഒന്നിച്ചാണ് സ്വർഗത്തിൽ ഉണ്ടാവുക. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ ഞങ്ങൾ ഒന്നിച്ചാ നടക്കുക, ഒന്നിച്ചാ കിടക്കുക, ഒന്നിച്ചാ കിടക്കണം, ഒന്നിച്ചപ്പാൾ കിടക്കണം. ഇതാണ് അല്ലാത്തൊരു വർത്താന. ആ കഥയുടെ അവസാനത്തിൽ നമുക്ക് ആ ഒന്നിച്ച് കിടക്കുന്നതിനെ കുറിച്ച് ഒന്ന് പറയാൻ പറയാൻ അങ്ങനെ മദീനയിൽ വന്നിട്ട് ബദറിയുദ്ധുണ്ടായി, യുഹദിയുദ്ധുണ്ടായി, എല്ലാത്തിലും റളിയല്ലാഹുവിന്റെ പങ്കെടുത്തു എല്ലാത്തിലും പരിശുദ്ധ റസൂലിന്റെ കൂടെ നിന്നു. അങ്ങനെയാണ് മദീനത്തെ വേദനാജനകമായ വാർത്ത വരുന്നത്. മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. വേദനയിൽ ചാലിച്ചവല്ലാത്ത വാർത്ത, അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായി എന്ന വാർത്ത കേട്ടപ്പോ മദീന ഞെടുങ്ങി. ജനങ്ങൾ മുഴുവൻ ആയിഷാ ബിബിയുടെ ഹുജ്റത്തു ശരീഫ് എന്ന വീട്ടിലേക്ക് ഓടി. ഉണ്ണി നബി അവിടെയാണ് കിടക്കുന്നത്. തന്റെ വീട്ടിൽ വെച്ച് റളിയല്ലാഹുവിന്റെ വാർത്ത കേട്ടു, മുഹമ്മദ് നബി വഫാത്തായി എന്ന വാർത്ത. ഇറങ്ങി ഓടുകയായിരുന്നു ഉണ്ണി നബിയെ കൊല്ലാൻ. ഒരു കാലത്ത് ഇറങ്ങി ഓടി ഉമർ റളിയല്ലാഹു അൻഹു. പുറത്തു വന്നാൽ വഫാത്ത് കേട്ടിട്ട് കരഞ്ഞുകൊണ്ടാൻ ഉണ്ണി നബി റളിയല്ലാഹു ശരീഫിന്റെ കണ്ണു കിടക്കണം. പരിശുദ്ധമായ ഹുജ്റത്തു ശരീഫിനുള്ളിൽ ഉമർ റളിയല്ലാഹു അൻഹു ഓട്ട് കയറി ആ തുണി ഒന്ന് മാറ്റി മുഖമൊന്ന് നോക്കി. തുണി അവിടേക്ക് കിട്ടും, വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി. സഹിക്കാൻ പറ്റാത്ത കൽപ്പുമായി റളിയല്ലാഹുവിന്റെ കൂട്ടം ഇങ്ങോട്ട് നടന്നു. റസൂൽ വഫാത്തായി, റസൂൽ വഫാത്തായി എന്ന് പലരും പുറത്ത് പറയുന്നത് കേട്ടപ്പോ വാൾ ഉറയുന്നത് വലിച്ചൂറിയിട്ട് റളിയല്ലാഹുവിന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി പറഞ്ഞുടാ, എന്റെ നബി വഫാത്തായി എന്നി ആരെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞാൽ പറഞ്ഞവന്റെ തല ഞാൻ വെട്ടിയെന്ന് പ്രവാചകന്റെ വീട്ടിന്റെ മുറ്റത്ത് ഞാൻ തൂക്കുമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ പരിശുദ്ധ ശരീരം കാണാൻ ഒരാളും അങ്ങോട്ട് കയറിയില്ല. ഒരാൾക്കും അകത്തേക്ക് കയറാൻ ധൈര്യം ഉണ്ടായില്ല. ആയിരക്കണക്കിന് സഹാബികൾ പരിശുദ്ധമായ റൗദാ ശരീഫിന്റെ മുറ്റത്ത് വന്ന് നിന്നു അകത്തേക്ക് കയറാൻ പേടിച്ചിട്ട്. അപ്പോഴാണ് പുണ്യ നബി തന്നെ പറഞ്ഞയച്ച മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഗോത്രവുമായി എന്തോ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വഫാത്തിന്റെ വിവരം അറിയുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് കൂടി വരികയാണ് പുണ്യ നബിയുടെ അടുക്കലേക്ക്. ജനങ്ങൾ ഇവിടെ മുറ്റത്തിൽ ഇങ്ങനെ തന്നെ നിറഞ്ഞിരിക്കുന്നു. ഉമറാണെങ്കിൽ വാളും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അതൊന്നും അബൂബക്കറിന്റെ കണ്ണ് കണ്ടിട്ടില്ല, അതൊന്നും കാണാനുള്ള കരുത്തൂല്ല. നേരകത്തേക്ക് കയറി വന്നു. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തിട്ട തുണി അങ്ങട്ട് മെല്ലെ മാറ്റി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നിട്ട് പുണ്യ നബിയുടെ വിയർപ്പ് പറ്റാത്ത മുഖത്തേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ചുംബനം കൊടുത്തു. അബൂബക്കറിന്റെ കണ്ണ് നേര് പുണ്യ നബിയുടെ നെറ്റിയിലേക്ക് കുത്തി വീണു.
എന്നത് ചരിത്രത്തിന്റെ മറ്റൊരു വേദനയുള്ള സത്യത്വമാണ്. അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹിന്റെ മുഖത്ത് നെറ്റി ചുംബിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് നാല് ഭാഗത്തേക്ക് നോക്കി. ആരും എന്തേ കടന്നു വരാത്തത്, ഒരാളും എന്തേ ഇങ്ങോട്ട് കടന്നു വരാത്തത്, എന്താ പുണ്യം കാണാൻ ആരും ഇങ്ങോട്ട് വരാത്തത്. ബഹാനായ അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹി ആ മുറിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്, ഉമർ റളിയല്ലാഹു അൻഹു വാളും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അകത്തേക്ക് കയറാൻ ആഗ്രഹമുണ്ടായിട്ടും ഉമറിന്റെ മുഖത്ത് നോക്കി വേദനയോടെ സഹാബത്ത് നിൽക്കുന്നു. സംഗതി മനസ്സിലാക്കിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തട്ടുകൊടുത്ത് പറഞ്ഞു, മറേ നിങ്ങൾ എന്ത് പിട്ടത്തമ കാണിക്കുന്നത്, എന്ത് വിവരക്കടവ് വരെ കാണിക്കുന്നത്, നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിന്റെ പ്രഭാതരമയാണെങ്കിൽ അല്ലാഹു നബി വഫാത്തായി മറേ നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിനെയാണെങ്കിൽ ഹയ്യുൽ ഖയ്യൂം എന്നെന്നും ജീവിക്കുന്നവരും നിലനിൽക്കുന്നവരുമാണ് അള്ളാഹു എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തോളിലേക്ക് വീണിട്ട് പറഞ്ഞു, അറിയഞ്ഞിട്ടല്ല അബൂബക്കറേ, മനസ്സിലാകാഞ്ഞിട്ടല്ല അബൂബക്കറേ, പക്ഷെ എന്നെ കൊണ്ട് സഹിക്കാനാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ വാട് താഴേക്ക് വിനപ്പെടാണ് ജനങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാൻ അപുറിക്കപ്പെട്ടേക്ക് മറഞ്ഞു താരകരോകമറിഞ്ഞു ആപുമുഖം മറഞ്ഞതിനോകരഞ്ഞു ഇരുലോക ഗുരു പോയതിനാൽ മനസ്സ് തകർന്നു ഇഹലോകവാസികൾ തമ്മിൽ കണ്ണീര് പകർന്നു കണ്ണീര് പകർന്നു അങ്ങനെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകം വിട്ട് ഇവിടെ പറഞ്ഞു. റസൂലുള്ളാഹിക്ക് എവിടെ ഖബർ കുടിക്കണം എന്നതാണ് അടുത്ത തർക്കം. എവിടെ ഖബർ കുടിക്കണം, പുണ്യനി വഫാത്തായിട്ട് സഹാബത്തിന്റെ ഇടയിൽ വന്ന ആദ്യത്തെ തർക്കം പരിശുദ്ധ റസൂലിന്റെ ഖബർ എവിടെ കുടിക്കണം. പലരും പറഞ്ഞു ജനത്തിൽ മറ്റു പലരും പറഞ്ഞു വാഹുവിന്റെ പ്രവാചകന്റെ പരിശുദ്ധമായ മിമ്പറിന്റെ ആ ഭാഗത്ത് അഭിപ്രായം വല്ലാത്ത സങ്കടത്തോടെ ഇരിക്കാൻ മഹാനായ അബൂബക്കർ പറഞ്ഞു നിഴലില്ല സത്യം എന്നാലൊരു തോഴൻ നിരപോലെ നിത്യം നബിയോട് നബിയോടുത്തിവാണൊരാമിത്ര അവരാണ് ഭൂപരുള്ളരത്ര അവരാണ് ഭൂപക്കുള്ളരത്ര നിഴലില്ല സത്യം എന്നാലൊരു തോഴൻ നിഴപോലെ നിത്യം നിഴലില്ലാത്ത പുണ്യനബിക്ക് നിഴലായി നടന്ന മനുഷ്യനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഭൂമി ലോകത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖിനെ പോലെ ഒരു മനുഷ്യനെ അള്ളാഹു വേറെ പടച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു മഹാമനീഷ് അള്ളാഹു സ്വർഗത്തിൽ കാണാൻ ഭാഗ്യം ആ മഹാന്റെ ബർക്കത്ത് അള്ളാഹു നമുക്ക് കുടുംബത്തിൽ എത്തിച്ചേർന്നു. അബൂബക്കർ സിദ്ദീഖ് എഴുന്നേറ്റ് കബറിന്റെ കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞത് ഞാൻ പ്രേക്ഷിക്കുന്നു, ഏതൊരു പ്രവാചകനും എവിടെയാണോ മരിച്ചത് അവിടെ കിടക്കാനാണ് ആ പ്രവാചകന്മാർ ആഗ്രഹിക്കുക എന്ന് എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു കൊടുത്ത മൂസ നബിയെ രോഗം പിടിക്കാൻ അസ്രായേൽ വന്നപ്പോ അസ്രായേലിന്റെ കണ്ണിന് ഒരു അടി കൊടുത്തു, അടിയാണ്ട് കൊടുത്തു അസ്രായേലിന്റെ കണ്ണിന്റെ നല്ല അടിയെത്തി. അസ്രായേൽ തിരിച്ചു വരും പറഞ്ഞു ആരെ രോഗം പിടിക്കാനോ പറഞ്ഞോനെ നീ പറഞ്ഞാൽ നല്ല അടിയെത്തി മരിക്കാൻ തോന്നുക. അപ്പൊ പറഞ്ഞു പറഞ്ഞു മൂസക്ക് മരിക്കാൻ ഇഷ്ടമില്ല എന്നിട്ടല്ല എന്തോ ഒരു പ്രയാസ പ്രയാസത്തിലുണ്ട് അത് പോയി ചോദിച്ചിട്ട് വേണമെങ്കിൽ ആയുസ് കൊടുക്കാം. അസ്രായേൽ തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നിങ്ങളൊരു കാളക്കൂറ്റന്റെ ശരീരത്തിൽ കൈ ഇങ്ങനെ ഇങ്ങനെ കൈവച്ചാൽ ആ കൈയിനടിയിൽ എത്ര രോമം ഉണ്ടാകും, ലക്ഷക്കണക്കിന് രോമം അത്രയും വേണമെങ്കിൽ റൂഹല്ലാഹു വീട്ടിത്തരാൻ നല്ല തീരുമാനം എന്താ നിങ്ങളെ. അപ്പൊ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്തായാലും മരിക്കേണ്ടി വരും.
അപ്പം പറഞ്ഞു മരിക്കാൻ പേടിച്ചിട്ടല്ല ഞങ്ങളുടെ ഈ കൗമിൽ ഏത് കൗമി ഇസ്രായേലി കൗമി ഈ കൗമിന്റെ നിങ്ങൾക്ക് മരിച്ചെങ്കിൽ എനിക്ക് മരിക്കാൻ ആഗ്രഹമുള്ളത് എവിടെയാണ് അത് പരിശുദ്ധമായ ബൈത്തുൽ മഖദ്ദസിന്റെ ഭാഗത്താണെന്ന് കലീമുല്ലാഹി മൂസ അവിടെ മൂസനെ അവിടെ കൊണ്ടുപോയിട്ടാണ് അവിടെ നിന്ന് മരിച്ചു അവിടെ തന്നെ കബറടിക്കും അവിടെ നിന്ന് മരിച്ചു മുസലിം അള്ളഹാനോട് പറഞ്ഞല്ലോ അവസാന കാലത്ത് നബി വരുമല്ലോ അല്ലാ ആ നബി എനിക്ക് കാണുന്നു ആ പ്രഭാതകൻ എനിക്കൊന്ന് കാണണം കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു കബറിന്റെ അകത്ത് നിസ്കരിച്ചിട്ട് കാത്തിരിക്കണേ പുണ്യ നബിയെ കബറിന്റെ അകത്ത് നിസ്കരിച്ചിട്ട് കാത്തിരിക്കണം നിസ്കരിച്ചുകൊണ്ട് കാത്തിരുന്നാൽ മതി കാരം കഴിഞ്ഞിട്ട് വരണാലി പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ ഖബറിന്റെ അകത്ത് നിസ്കരിച്ചിരുന്നോ അതുകൊണ്ടാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായിട്ട് പിന്നീട് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു അതും കഴിഞ്ഞ് പരിശുദ്ധ റസൂൽ ലോകത്ത് അവതരിച്ചു എന്നിട്ട് പുണ്യ നബി ഇസ്രാഗ് നടത്തി ബൈത്തുൽ മുഖദ്ദസിലേക്ക് അവിടെ നിന്ന് മിഅ്റാജ് നടത്തി ആ ഇസ്രാഗ് നടത്തുന്ന കൂട്ടത്തിൽ ജിബ്രീല് ബുറാക്കിൽ കൊണ്ടുപോയി ഒരു പ്രത്യേക സ്ഥലത്ത് ഇറക്കി ഇറക്കിയിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് ഇവിടെ നിസ്കരിക്കാൻ പറഞ്ഞു ആ നഗരത്തിന്റെ പേര് യസ്രിബ് എന്ന യസ്രിബ് പറയാലോ ഏതാ യസ്രിബ് പരിശുദ്ധമായ മദീന മുഹമ്മദ് മുസ്തഫയുടെ പേരിൽ അറിയപ്പെടുന്ന അപ്പൊ ചോദിച്ചു എവിടെ ഇവിടെ വെച്ചിട്ട് എന്നോട് നിസ്കരിക്കാനോ പിന്നീട് അവിടെ സംഭവം നടക്കാനുണ്ട് പുണ്യദേവി നിസ്കരിച്ച സ്ഥലത്താണ് പിന്നീട് മസ്ജിദിന്റെ പവി എന്നിട്ട് കൊണ്ടുപോയി ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്ത് ജിബ്രീലിന്റെ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കബറിന്റെ അടുക്കൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു വാഹുബിന്റെ പ്രവാചകരെ ഇതൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരാളുണ്ട് പരസ്പരം സലാഞ്ജലി തിരിഞ്ഞു അതിനുശേഷം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കബർ നിസ്കരിച്ചിട്ടില്ല പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ നല്ലതാൾ സിനിമ കാണുന്നവരെ കണ്ടപ്പോ പിന്നെ നിസ്കരിച്ചില്ല പിന്നെ മൂസ നബി അതിനുശേഷം കണ്ടു പരലോകത്തേക്ക് പോകും അത് വേറെ ചരിത്രം അപ്പോ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏതൊരു പ്രവാചകനും എവിടെ നിന്നാണോ മരിക്കണം അവിടെ കിടക്കാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് നബി വഫാത്തായ സ്ഥലത്തിലെ കബറ് വേണ്ടത് പിന്നെ തർക്കമില്ല അവിടെ കുഴിച്ചു കബറ് ആ കിടന്ന സ്ഥാനത്ത് പരിശുദ്ധ റസൂലിന് ഇന്ന് നമ്മൾ കാണുന്ന പരിശുദ്ധ റസൂൽ ശരീഫ് അള്ളാഹുബിന്റെ ഹബീബിനെ കബറടക്കാൻ നിസ്കരിക്കാൻ എല്ലാവർക്കും ബേജാറായി ഇമാമത്തൊന്നില്ല നിസ്കരിച്ചു പരിശുദ്ധ റസൂലിനെ കബറടക്കി കബറടക്കി തിരിച്ചു വന്നപ്പോൾ അലി അള്ളാഹുബിന്റെ ഫാത്തിമാവി പൊട്ടിക്കാരനോട് ചോദ്യം ചോദിച്ചൊരു ചോദ്യം ചരിത്രത്തിൽ എന്റെ ബാപ്പാന്റെ നെഞ്ചിലേക്ക് എങ്ങനെ മണ്ണ് വാരിയിടാൻ തോന്നിയെന്ന് വെച്ചു എന്റെ ബാപ്പാന്റെ നെഞ്ചിലേക്ക് മണ്ണ് വാരിയിടാൻ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തോന്നിയത് എന്ന് ഫാത്തിമാവി ഭർത്താവ് അലി നബി ഫാത്തിമ അലിയാർ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി റസൂലുള്ള വഫാത്തായി കഴിഞ്ഞപ്പോൾ ചരിത്രത്തിലെ മറ്റൊരു തർക്കം ആര് ഖലീഫയാകും ആരാണ് അടുത്ത ഖലീഫ റസൂൽ പോയി ഇനി ആര് ഖലീഫ ബനീ സഖീഫത്ത് സാദ് എന്ന് പറയുന്ന ഗോത്രക്കാരന്റെ ഒരു വീട്ടിന്റെ അകത്ത് ഒരു മീറ്റിംഗ് ചേർന്നു ആരാണ് അടുത്ത ഖലീഫ എന്നറിയാൻ ഭയങ്കര തർക്കായിരുന്നു എന്നിട്ട് ആര് ഖലീഫയാകുമെന്ന് ചോദിച്ചു പലരും പറഞ്ഞു മുഹാജിരികളാവണം അല്ല അൻസാരികളാവണം തർക്കമാണ് ബനീ സഖീഫത്ത് സാദ് ഗോത്രം ആ ഗോത്രത്തിന്റെ വീട്ടിന്റെ അകത്ത് കുഴപ്പങ്ങൾ നടക്കാൻ എന്താ പ്രശ്നം ആര് ഖലീഫയാകുമെന്ന കുഴപ്പമാണ് കുറെ ആൾക്കാർ പറഞ്ഞു മുഹാജിരികളാവട്ടെ അൻസാരികൾ വിട്ടില്ല ഏ ഞങ്ങളാണ് ഈ രാജ്യത്തിന്റെ ഖലീഫയാവേണ്ടവർ പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഹിജ്റ അതുകൊണ്ട് നിങ്ങൾ മുഹാജിരികളെ ഖലീഫയാക്കുന്ന കാര്യത്തിലാണ് എനിക്ക് താല്പര്യം അപ്പൊ അൻസാരികളിൽപ്പെട്ട പ്രമുഖർ സാധന പാത്ര നീർലാഭമൊക്കെ എഴുന്നേറ്റ് പറഞ്ഞത് പറ്റില്ല അൻസാരികൾ പക്കറ്റ് വരുന്നുണ്ട് സ്ത്രീകളുടെ ഭാഗത്തേക്ക് അള്ളാഹു റബ്ബുൽഇസ്സത്ത് മഹാനായ ഉമർ ഫാറൂഖ് നീർലാഭിന്റെ ബർക്കത്ത് കൊണ്ട് ആ പക്കറ്റുമായി സഹകരിക്കുന്ന മുഴുവൻ പേർക്കും അള്ളാഹു മാരകമായ എല്ലാ രോഗങ്ങളും നിശ്ചിപ്പം നൽകുന്ന അദ്ദേഹത്തിന് മുഴുവൻ ഓർക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ നമ്മൾ ശ്രമിക്കാം അതേ നമുക്ക് ബാക്കിയുണ്ടാവും അതേ ബാക്കി സമ്പത്ത് രണ്ടാഴ്ച മുമ്പല്ലേ ഇവിടെ ബന്ദിയോട് കഥാപ്രസംഗം
മന്ത്രിയോട് കഥാപാത്രം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്തിലേക്ക് ഒരു ആടിനെ സംഭാവന നൽകിയ ഒരു സഹോദരി സംഭാവന പറഞ്ഞു കഴിഞ്ഞാൽ അല്പം കഴിഞ്ഞപ്പോൾ സഹോദരി ഈ ലോകം വിട്ട് വിട പറഞ്ഞു അള്ളാഹു ആ സഹോദരിയുടെ കബറ് തകർത്തപ്പായി കൊടുക്കട്ടെ അപ്പുറത്ത് കൊടുക്കട്ടെ കുടുംബത്തിനുള്ള സമാധാനം നൽകണം ആലോചിക്കട്ടെ സംഭാവന കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ പോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മളെപ്പോ പോകാൻ പറയാൻ പറ്റില്ല അള്ളാഹു നമുക്ക് നിർദ്ദേശം നൽകട്ടെ അല്ല പൊരുത്തപ്പെട്ട നിർദ്ദേശം ആരാണ് ഖലീഫ എന്നാണ് തർക്കം ഈ ചരിത്രത്തിന് ഒരിതുണ്ട് നമ്മള് ഇന്നലെ കേട്ട പോലെയുള്ള ഒരു ചരിത്രം അല്ലിത് ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി അബൂബക്കറിനെ കുറിച്ച് അറിയാം ചരിത്രം അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും പറയാൻ സമയം കിട്ടിയെന്നും വരില്ല ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഷഹീദ് പറയേണ്ട സമയം ചിലപ്പോൾ കണ്ണുനീര് വാർക്കേണ്ടി വരും അതാണ് നേരത്തെ മനസ്സിൽ തട്ടിയിട്ട് പറയുമ്പോൾ ആരായാലും കണ്ണുനീര് വന്നു പോകും പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകം വിട്ട് വിട പറഞ്ഞപ്പോ സഹാബത്ത് കരഞ്ഞിട്ടുണ്ട് സഹാബത്ത് കരഞ്ഞിട്ടുള്ള ഇല്ലാത്ത നാട്ടിൽ റസൂലാ എന്ന് പറഞ്ഞിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു നാട് വിട്ടിട്ടുണ്ട് അവരൊക്കെ അല്ലാത്ത സ്നേഹത്തിലായിരുന്നു ആ മുഹബത്തിന്റെ ഒരു അംശമെങ്കിലും അല്ലാഹു നമ്മുടെ കൽബിൽ തന്നെ ആ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് റസൂലിന്റെ അടുക്കലേക്ക് പോകാൻ പറ്റും അല്ലാഹു സ്നേഹം നൽകുമാറാകട്ടെ പുണ്യനബിയെ അനുഗ്രഹിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ റസൂലിന്റെ വഫാത്തായപ്പോ കണ്ണുകുത്തിപ്പൊട്ടിച്ച മനുഷ്യന്റെ വഫാത്തായി എന്ന മകൻ വന്നിട്ട് ഗ്രാമീണനായ ഒരു മനുഷ്യന് ഈത്തപ്പന തോട്ടത്തിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞു വാപ്പ അറിയോ പുണ്യനബി വഫാത്തായി ആ നിന്നിട്ട് പറഞ്ഞു അല്ലാ രണ്ട് കൈ കൊത്തുന്ന സാധനമായിട്ട് നിർത്തി വെച്ച് രണ്ട് കൈ വെച്ച് പഠിച്ചോട് പറഞ്ഞു അല്ലാ ഇല്ലാത്ത മണ്ണ് കാണാൻ എനിക്ക് കണ്ണ് വേണ്ട എന്റെ കണ്ണിന്റെ കാഴ്ച നീ എടുത്ത് കളയണേ പടച്ചോനെ പിന്നെ മകനാണ് കൈപിടിച്ചിട്ട് തോട്ടത്തിൽ നിറക്ക് വിട്ടു കൊണ്ടുവന്നത് റസൂലുള്ള ഇല്ലാത്ത മണ്ണ് എനിക്ക് ഇനി കാണണ്ട എന്ന് പറഞ്ഞു പരിശുദ്ധനായ മനുഷ്യ അവർ അതൊക്കെ മുഹബ്ബത്ത് അതാണ് സ്നേഹം അതാണ് കൽബ് പെരുമാറിൽ റസൂലിന്റെ പല്ല് പെട്ടിയപ്പോ പല്ല് അടിച്ചു കൊടുത്ത് സഹാബത്തുണ്ടായിരുന്നു എനിക്ക് വല്ലുപാടാണ് റസൂലില്ലാത്ത പല്ല് എനിക്കെന്ന് ഇതാണ് മുഹബ്ബത്ത് അപ്പൊ പുണ്യനബിയെ കുറിച്ച് പറയുമ്പോ ഒരു തള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു മുഹബ്ബത്തിന്റെ വെള്ളമാണ് അള്ളാഹു ആ കണ്ണുനീര് കാരണം അള്ളാഹു റസൂലിനെ കാണാൻ ഭാഗ്യത്തിലേക്ക് മാറാകട്ടെ അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാകാൻ മൂപ്പർ ആഗ്രഹിച്ചു മൂപ്പർ പറഞ്ഞു ഹാജരിയങ്ങൾക്ക് ഖിലാഫത്ത് കൊടുക്കണം എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോഴാണ് അൻസാരികളിൽപ്പെട്ട ബഷീർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു മൂപ്പർ അൻസാരികളോട് പ്രസംഗിച്ചു അൻസാരികളോട് പറഞ്ഞു അല്ലാഹു നബി ഇവിടെ വന്നപ്പോ നബിക്ക് സഹായം ചെയ്ത ഭാഗ്യം അല്ലാഹു നബിക്ക് അൻസാരികളോട് പ്രത്യേക മുഹബ്ബത്ത് നമ്മളായിട്ട് ആ മുഹബ്ബത്ത് ഇല്ലാണ്ടാക്കരുത് നമ്മളായിട്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുത് മുഹാജിരിയങ്ങളാണ് പ്രവാചകന്റെ കൂടെ വന്നവർ ഖലീഫ ആയിക്കോട്ടെ ബഷീർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അൻസാരികൾ അടങ്ങി അപ്പോ പറഞ്ഞു എങ്കിൽ ഞാൻ രണ്ടാളെ നോമിനേറ്റ് ചെയ്യാണ് നിങ്ങൾ ആ രണ്ടിൽ ഒരാളെ ഖലീഫ ആക്കണം ഒന്ന് ഒന്ന് മഹാന ഉമർ ഫാറൂഖ് ആണ് മറ്റൊന്ന് അമീനുൽ ഉമ്മ സമുദായത്തിന്റെ വിശ്വസ്തനെന്ന് അള്ളാഹു നബി വിളിച്ച അബൂ ഉബൈദയാണ് ഈ രണ്ടിലൊരാളെ ഖലീഫയാക്കാൻ മഹാന ഉമർ റളിയല്ലാഹു അൻഹു നിന്നിട്ടുണ്ട് പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് ചെയ്യും നിസ്കരിക്കാൻ വേണ്ടി മെഹ്റാബിലേക്ക് പൊന്നനബി വല്ല കൈകൊണ്ട് പിടിച്ചു കയറ്റിയത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് അതുകൊണ്ട് അബൂബക്കറിനെ ഞാൻ ബൈഅത്ത് ചെയ്യുന്നു എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കൈ പിടിച്ചിട്ട് ബൈഅത്ത് ചെയ്തു കളഞ്ഞു മഹാനായ അബൂബക്കർ സിദ്ദീഖിനെ ഉമറുൽ ഫാറൂഖ് അപ്പൊ പിന്നെ തർക്കം എല്ലാവരും കൂടെ അബൂബക്കർ സിദ്ദീഖിന്റെ പാക്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി ഇസ്ലാമിക ലോകത്ത് മനോഹരമായ ഭരണം നടത്തി അള്ളാഹുവിന്റെ പ്രവാചകൻ ഞാനാണെന്ന് പറഞ്ഞു വന്ന നല്ല പ്രവാചകൻ അടിവേരടുത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ബില്ലാളി വീരനായ പട്ടാള മേധാവി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ മദീനയിൽ ഒരു മനോഹരമായ ക്ഷേമരാഷ്ട്രം പണിതു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പക്ഷേ പുണ്യ നബിയെപ്പോലെ പരിശുദ്ധ റസൂലിനെ പോലെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് മരണഘട്ടത്തിൽ പുണ്യനബി പറഞ്ഞിട്ടുണ്ട് ഖൈബറിന്റെ മണ്ണിൽ ഞാൻ കുടിച്ച വിഷം എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആയിഷ എന്ന് മഹാനായ പരിശുദ്ധ റസൂൽ ഇരുന്നിന് കൊണ്ടുപോയിട്ട് വിഷം കുടിപ്പിച്ചിരുന്നു ആ വിഷം എന്റെ മരണത്തിൽ എനിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ റസൂലിനെ പോലെ പരിപിടിച്ചു മഹാനായ അബൂബക്കർ സിദ്ദീഖ് സൗരഗുഹയിൽ പാമ്പ് പാമ്പിന്റെ കൊത്തേറ്റ പരിശുദ്ധനായ മനുഷ്യനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് കയറിയ വിഷം റസൂലുള്ള ഉമനീര് പുരട്ടി ഇറക്കി ആ വിഷത്തിന്റെ സംഗതി മൂപ്പര മരണത്തിൽ വല്ലാണ്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു റസൂലുള്ളാനെ വിഷം പ്രയാസപ്പെടുത്തിയ പോലെ അബൂബക്കർ സിദ്ദീഖിനെ റളിയല്ലാഹു അൻഹുവിനെയും വിഷം വല്ലാണ്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതൊരേ ഇസ്ലാമിക രാജ്യത്തിന്റെ ഖലീഫയായി
മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് വഫാത്താകുന്ന ഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോമിനേറ്റ് ചെയ്തത്. ഒരാൾ പകരം വെക്കാനില്ല, മനസ്സിൽ അബൂബക്കർ സിദ്ദീഖിനെ വേണമെന്നുണ്ട്, ഉമർല്ലാഹു വേണമെന്നുണ്ട്, പക്ഷെ രേഖാഭിപ്രായം പറഞ്ഞില്ല. ഉമർ ഒരു കാര്യം ചെയ്തു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ടു പറഞ്ഞു, സ്വർഗ്ഗം കൊണ്ട് സന്തോഷം വാർത്തയക്കപ്പെട്ട മനുഷ്യനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സ്വർഗ്ഗത്തിൽ അവസാനമായിട്ട് കയറുന്ന സഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സ്വർഗ്ഗത്തിൽ അവസാന സഹാബികളുടെ കൂട്ടത്തിൽ അവസാനം കയറുന്ന ആളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവസാനം സ്വർഗ്ഗത്തിൽ കയറുന്ന ആളാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അതിന് രണ്ട് കാരണം എന്താണെന്ന്, രണ്ടാളും സമ്പന്നന്മാരായിരുന്നു, പൈസക്കാരായിരുന്നു, പൈസക്കാരായിരുന്നു, പൈസ ഉള്ളവർ അവസാന സ്വർഗത്തിൽ കയറും. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണ് പണക്കാരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ സഹാബികളുടെ കൂട്ടത്തിൽ അവസ്ഥ കൊണ്ട് സന്തോഷം വർദ്ധിക്കപ്പെട്ടതാണ്. ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു, അബ്ദുറഹ്മാനെ വിളിച്ചുകൊണ്ട് വന്നപ്പോ മരണക്കിടക്കയിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ എനിക്ക് നിങ്ങളുടെ കാര്യം ചോദിക്കാനുണ്ട്. എന്താണ്, നിങ്ങൾക്ക് ഉമറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, ഔഫിന്റെ മറുപടി എന്താണ്? അറിയുക അനുഗ്രഹമേറിയാണ്. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, ഔഫിന്റെ മറുപടി എന്താണ്? അറിയുക അല്ലാഹു സത്യം, അനുഗ്രഹമേറിയ മുത്താണ്. മുത്തുറസൂലി സഹജാരി മുന്തിയ സൽകുല പേരാടി, ചിന്തയിൽ നൽബദൻ വീരാടി, ചതുർപുറമിൽ പോരാടി. അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, ഔഫിന്റെ മറുപടി എന്താണ്? അറിയുക അല്ലാഹു സത്യം, അനുഗ്രഹമേറിയ മുത്താണ്. ഉമറിനെ കുറിച്ച് എന്നേക്കാൾ നന്നായി അറിയുന്ന നിങ്ങളല്ലേ, അല്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായം പറയുന്നത്. അപ്പൊ പറഞ്ഞു, പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിശ്വസ്തനിയായി, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പോരാളി, അതിനപ്പുറം പറയാനാ? അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അബൂബക്കർ സിദ്ദീഖ് പറയാം, അങ്ങനെയാണ് ഉമറിന്റെ ഖലീഫയാക്കുന്ന അഭിപ്രായം ഉണ്ട്, അതുകൊണ്ടാ പറഞ്ഞു ചോദിച്ചത്. ശരി, നിങ്ങളൊന്ന് ഉസ്മാന് വരാൻ പറയുമെന്ന് ചോദിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ചോദിച്ചു, എന്റെ സമയം അങ്ങ് അടുത്തെന്ന് തോന്നുന്നുണ്ട്, അടുത്ത ഖലീഫയായി ഉമറിനെ തീരുമാനിക്കണമെന്ന് എന്റെ മനസ്സിലുണ്ട്. ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അവരത കൽപ്പന ഇടറായി ഉസ്മാനും അത് തന്നെ പറഞ്ഞ അബൂബക്കറിനുള്ളിൽ കുളിരായി. ഉലകുലിനിൽ പുതുവാർത്തയറിയിക്ക അവരത കൽപ്പന ഇടലായി. ഹംദുര ചെയ്യുകയായി അവര് അമ്പവനിൽ ശുക്രേറിയത്. അന്തിമമായി വസിയത്തുമത് ആദരവോടെ പറഞ്ഞവർ. നിങ്ങൾ ഈ സദസ്സിൽ ഇപ്പോഴിരിക്കേണ്ടത്, ഇപ്പോഴിരിക്കേണ്ടത് ഒരു രസകരമായ കഥ കേൾക്കണം എന്ന ഭാവത്തിലാവരുത്. ഒരുപാട് അള്ള പൊരുത്തപ്പെട്ട മനുഷ്യന്മാരുടെ വറുക്കത്ത് കിട്ടണം എന്ന നിലയിലാവണം. അള്ളാഹു തൗഫീഖ് തരാം. അങ്ങനെ കുറച്ചൊക്കെ രസം പറയാനുള്ള കഥ ഇന്നലെ പറഞ്ഞു. ഈ കഥ നേരെ വിഭിന്നമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഈ അസ്ഹാബുൽ ബദരീങ്ങളിൽ പെട്ടവരാണ് ഭൂരിപക്ഷം. അവരുടെ ഒരു വറുക്കത്ത് നമ്മളെ സാഹസം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് അത്യാവശ്യമുള്ളവർക്ക് പോണെങ്കിൽ പോകാം, പോണം ജവിക്ക് വെച്ചിട്ട് പോണ്ട. അത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, തട്ടിപ്പൊന്നും എന്റെ അടുത്ത് വേണ്ട. അല്ല, ഈ പറയുന്ന മഹാന്മാരുടെ വറുക്കത്ത് ഒരു അരമണിക്കൂറും കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറും കൂടി ഇരിക്കാം. വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിച്ചിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹീദ് പറഞ്ഞിട്ട് നമുക്ക് അവസാനിക്കാം. അത് വേദനയുള്ള ഒരു സംഭവം. ഉമർ റളിയല്ലാഹുവിനെ അവലോല കുത്തിക്കൊന്നൊക്കെ നമ്മൾ കുറെ കാലമായി പഠിക്കും, പക്ഷെ വധം അല്ലാത്തൊരു സംഭവം. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ മറുപടി നമ്മൾ ആലോചിക്കണം. നമ്മുടെ ജീവിതം എങ്ങനെയാണ്, എന്താ പറഞ്ഞറിയോ? ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, അദ്ദേഹത്തിന്റെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ ഫൈറാണ്. എന്താ പറഞ്ഞത്? ആ മനുഷ്യന്റെ പരസ്യ ജീവിതം
അതിനേക്കാൾ ഹൈറാണ് ആ മനുഷ്യന്റെ രഹസ്യ ജീവിതം. കുറെയാൾക്ക് തിരിഞ്ഞില്ലാതാക്ക നാട്ടം തിരിഞ്ഞു. പരസ്യ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളെ പുറത്ത് കാണുന്ന ജീവിതമുണ്ട്. സഹോദരന്മാരെ മക്കൾക്കൊന്ന് കാര്യമായിട്ട് ഈ പറയുന്ന മഹാന്മാരുടെ ബർക്കത്ത് അല്ലാഹു ഈ സദഖ ചെയ്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാവരും ഒന്ന് ബർക്കത്തിൽ ഇട്ടു കൊടുക്കട്ടെ. ഹലോ സാർ. ഓരോ മനുഷ്യന്റെ ചിലപ്പോ പരസ്യജീവൻ പറഞ്ഞാൽ തുണിയുങ്കപ്പായിട്ട് റോട്ട് മറ്റം നടത്ത ഓനെ പോലത്തെ ഒരു മാന്യനുണ്ടാവും. ഭയങ്കര മാന്യൻ ഓ എല്ലാ കാര്യത്തിനും മുമ്പിലുണ്ട്. പള്ളിയിൽ വരുന്നുണ്ട്, വഞ്ചോക്ക് നിസ്കരിക്കുന്നുണ്ട്, നാട്ടിലെ എല്ലാ പ്രവർത്തനത്തിനുണ്ട്, ഭയങ്കര ഉഷാറാണ്, എല്ലാം കണ്ടീഷനാണ്. ആ അലാഖിന്റെ കാക്കാന്റെ രഹസ്യ ജീവിതം നോക്കിയാൽ ചിലപ്പോ ആള് കാണാണ്ട് മുറിയിൽ നിന്ന് കള്ളുകൂടിയനായിരിക്കും, വ്യഭിചരിക്കുന്നവനായിരിക്കും, തമ്മാടിയായിരിക്കും. പക്ഷെ പുറത്ത് രാഗത്തിലുള്ള ജീവിതമായിരിക്കും. ഒരു 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 ആണുങ്ങളെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ പുരുഷൻ നല്ലവനാണ് എന്ന് പറയേണ്ടത് ആരാ? ആ ആണുങ്ങളുടെ ഭാര്യ. ആ ആണിന്റെ പെണ്ണാ പറയേണ്ടത് നല്ലതാണ്. ഒരു ഭാര്യയുടെ സർട്ടിഫിക്കറ്റ് ഒരു ഭർത്താവിന് കിട്ടിയ അതിന്റെ അപ്പുറത്ത് വേറെ സർട്ടിഫിക്കറ്റ് വേണ്ട. കാരണം എന്താ അറിയോ? ഒരു പുരുഷന്റെ എല്ലാ രഹസ്യം അറിയുന്ന ഒരു പെണ്ണ് പെണ്ണന്യ ഓക്കറിയാണ്. അതുകൊണ്ട് ഓള് നല്ല എന്ന് പറഞ്ഞാൽ നല്ല തന്നെ. മഹാനായ റസൂലിനെ കുറിച്ച് ആയിഷ പറഞ്ഞു കുറിച്ച് എന്റെ ഭർത്താവിന്റെ സ്വഭാവം ഖുർആനാണ്. എന്നാൽ ഇപ്പോഴത്തെ ഭർത്താവിന്റെ സ്വഭാവം പെണ്ണുകൾ പറയും എന്റെ സ്വഭാവിന്റെ എന്റെ ഭർത്താവിന്റെ സ്വഭാവം മൊബൈലാണ്. മൊബൈലാണ് സ്വഭാവം. മൊബൈലാണെന്ന് പറഞ്ഞാൽ എന്തായാലും ഉണ്ടെന്ന് പറയണ്ടല്ല. ആ ബാത്റൂം കയറിയിട്ട് മൊബൈൽ നോക്കുന്ന ആളുണ്ട്. കക്കൂസിന്റെ ബാതിന് കുത്തിയിട്ടിട്ട് യൂറോപ്യൻ ക്ലോസറ്റ് കുത്തിയിരുന്നിട്ട് നോക്കുന്ന ആളുണ്ട്. എന്തായാലും കുത്തിയിട്ട് നോക്കാനുണ്ടെന്ന് ആലോചിക്കുന്നു. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. അല്ലെങ്കിൽ തന്നെ ഇവരിസിന്റെ താവള അതിനുള്ളിൽ കേട്ടോ. അതിനകത്ത് പോയി യൂറോപ്യൻ ക്ലോസറ്റ് നമുക്ക് അസാരം വയ്ക്കുമ്പോൾ ഇരുന്നിട്ട് ഇതിന് ഓപ്പൺ ആക്കിയിട്ട് ഇരിക്കാൻ നോക്കുക. എന്തല്ലോ നോക്കുക. ആ വിരൽ തുമ്പ് കൊണ്ട് വ്യഭിചരിക്കുന്ന കാലമാണ്. വിരലോണ്ട് വ്യഭിചരിക്കുന്ന കാലം. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. കൂടുതലൊന്നും പറയില്ല. നിങ്ങൾക്ക് തിരിയുന്ന മനുഷ്യന്മാരോട് കൂടുതൽ പറയണ്ട. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ഒരു മനുഷ്യന്റെ രഹസ്യ ജീവിതം വളരെ പോക്കാണ് എങ്കിൽ ഈ മനുഷ്യന്റെ പരസ്യ ജീവിതത്തെക്കാൾ ഹൈറാണ് രഹസ്യ ജീവിതം. പരസ്യ ജീവിതം എല്ലാവരും പറയുന്ന ജീവിതമാണ്. അതിനേക്കാൾ ശുദ്ധമാണ് രഹസ്യ ജീവിതം എന്നൊരു സർട്ടിഫിക്കറ്റ് ഉസ്മാൻ അള്ളാഹു കൊടുത്തപ്പോ പിന്നെ ഒന്നും ആലോചിച്ചില്ല. അള്ളാഹുന്റെ പറഞ്ഞു, യാ ഉസ്മാൻ, നിങ്ങൾ മദീനത്തെ പള്ളിയിൽ പ്രഖ്യാപനം നടക്കണം. അടുത്ത ഖലീഫ ഉമറാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയേക്കാൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താവും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹുദാ ശരീഫ് റസൂലുള്ളാഹിന്റെ തുമലിന്റെ താഴെ ഖബർ കുടിച്ച അബൂബക്കർ സിദ്ദീഖ് ഇറങ്ങിക്കടന്നു. മഹാനായ പരിശുദ്ധ മനുഷ്യനെ അതിനകത്ത് കടത്തി. ആ രണ്ട് കൂട്ടുകാരും ഒന്നിച്ചു ഇനി ഭൂമി ലോകത്ത് പുറത്തു നിൽക്കുന്നത് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് ഖലീഫയായി ഖലീഫയായി മനസ്സില്ല മനസ്സോണ്ട ഖലീഫയായത് വേണ്ടെന്ന് പറഞ്ഞു വന്നിട്ട് ഖലീഫയായി ഖലീഫയായി നമ്മളെ പഞ്ചായത്ത് മെമ്പറാകാൻ വേണ്ടി കളിക്കുന്ന കളി എന്താണെന്നറിയോ? പുതികാൽ വെട്ടിയപ്പം തട്ടിപ്പും മറ്റോണം തട്ടിക്കാന്ന് പഞ്ചായത്ത് മെമ്പറാക. ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫ സ്ഥാനം കിട്ടിയപ്പോ കരഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. മഹാനായ രണ്ടാം നമ്പർ ഉമർ ബിൻ അബ്ദുൽ അസീസും ഇതുപോലെ തന്നെയാണ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അധികാരം ഏറ്റെടുത്തു. അധികാരം ഏറ്റെടുത്ത പിന്നെ ഖലീഫ ഏറ്റെടുത്ത പിന്നെ ഖലീഫ ആയിരിക്കണല്ലോ. ഖലീഫയായി ഏറ്റെടുത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കുടുംബത്തിന് പ്രസംഗം നടത്തി. ഭാര്യയും മക്കളെ എല്ലാം വിളിച്ചൂട്ടി. എല്ലാവരും വിളിച്ചൂട്ടി. കുടുംബക്കാരോട് പറയാണ്, ഞാൻ ഖലീഫയാണ്, ഞാൻ മദീനയുടെ റസൂലുള്ളാഹിന്റെ പ്രതിനിധിയാണ്. ഞാൻ ഒരു കാര്യങ്ങളോട് പറയാം, ഞാൻ ഭരണപരമായ പരിഷ്കാരങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കും. അത് തെറ്റിച്ചാൽ, നിയമം തെറ്റിച്ചാൽ നാട്ടുകാർക്ക് ഒരടിയാണ് ഞാൻ കൊടുക്കണതെങ്കിൽ എന്റെ വീട്ടുകാർക്ക് രണ്ടടി. എന്താ പറഞ്ഞേ? നാട്ടുകാർക്ക് ഞാൻ ഒരടി കൊടുക്കാൻ വിചാരിച്ചോ? ഒരു നിയമം തെറ്റിച്ചത് നാട്ടുകാർ ഒരടിയാണെങ്കിൽ എന്റെ കുടുംബക്കാരെ, എന്റെ മക്കളെ, എന്റെ ഭാര്യയെ എല്ലാവരും ആലോചിച്ചോ? നാട്ടുകാർക്ക് ഒന്നാം നിങ്ങൾക്ക് രണ്ട്, നാട്ടുകാർക്ക് രണ്ടെണ്ണം നിങ്ങൾക്ക് നാല് കിട്ടു. നാട്ടുകാർക്ക് എത്രയാ കൊടുക്കുന്നത്? എന്റെ നേരെ ഡബിൾ നിങ്ങൾക്ക് കിട്ടും. എന്ത് അടി? അടി ഭരണം നോക്കോ. ഇതിന്റെ അപ്പുറം വേറെന്ത് ഭരണ വേണ്ടേ? ഇപ്പോഴത്തെ ഭരണാധികാരികളുടെ അനുചരന്മാർക്ക് അയാളുടെ ഭരിക്കുന്നോന്റെ ആൾക്കാർക്ക് എന്ത് സംഭാഷണം ചെയ്യാം? ഏത് ആളെയും കൊല്ല, വ്യഭിചരിക്കും ചെയ്യാ, കണ്ടും കുടിക്കാ, മറ്റവന്റെ തലയും പട്ട, ഒരു പ്രശ്നവുമില്ല. പോലീസ് സ്റ്റേഷനിൽ കയറിയാ മറ്റവന്റെ ഒരു കോള് വരും, സൂപ്പറായിട്ട് ഇറങ്ങിപ്പോകും. എസ് ഐ ഇവനെ കാണുമ്പോൾ മുട്ടുപറക്കും ചെയ്യും.
എന്ത് സമ്മർദ്ദവും അതുകൊണ്ട് പറഞ്ഞത് നാട്ടുകാർക്ക് കൊടുക്കുന്ന ശിക്ഷ ഡബിൾ അതുകൊണ്ട് ആദ്യം നിങ്ങൾ അനുസരിച്ചോളൂ കുടുംബക്കാരോട് മഹാനായി മദീന പള്ളിയിലെ മെമ്പറിൽ വന്നിട്ട് സഹാബത്തിങ്ങനെ തെങ്ങി നിറഞ്ഞിരിക്കുകയാണ്. മറലാന്റെ ആദ്യത്തെ പ്രസംഗ പ്രസംഗ സഹാബത്തിങ്ങനെ ഇരിക്കുമ്പോ മെമ്പറിൽ കയറി നിന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ അള്ളാഹുവിന്റെ മതം വിട്ടിട്ട് ദീന് വിട്ടിട്ട് ഞാൻ വേറെ ഏതെങ്കിലും മതത്തിലേക്ക് പോയാൽ നിങ്ങൾ എന്താ ചെയ്യാൻ? ഞാൻ ഖലീഫയാണോ? ഞാൻ രാജാവാ? ഞാൻ മദീനയുടെ ഖലീഫയാൾ? ഞാൻ അള്ളാഹുവിന്റെ മതം വിട്ട് ഇവിടെ മാറി നിന്നാൽ ഞാനൊരു ചെയ്തിടുന്നൊരു കാര്യം സത്യത്തിന്റെ തല ഞങ്ങൾ വാടിനാലയറുക്കുമേ നാലും പാടുന്നതായിട്ടും തര കേട്ടവർ അത് ചൊല്ലുമേ ഞാനിട്ട് വേറെ തേടി പോകുക എന്ത് ചെയ്യുമേ ഞാനൊരു തലത്തിലൊരു കാര്യം സത്യത്തിന്റെ തലങ്ങൾ വാടിനാരയറുക്കുമേ നാലു പാടുന്നതായിട്ടുത്തരത്തേറ്റുമൊല്ലുമേ ഞാൻ അള്ളാഹുവിന്റെ മതം വിട്ട് വേറെ മതത്തിലേക്ക് പോയാൽ നിങ്ങൾ എന്താണ് എന്നോട് ചെയ്യുക? ഞാൻ ഖലീഫയാണ്. ധൈര്യമുള്ള ആൾ പറ ഉമറല്ലാന്ന് ചോദിക്കാണെന്ന് ഞാൻ അള്ളാഹുവിന്റെ മതം വിട്ട് വേറെ ദീന് തേടി പോയാൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യും? മദീനയിലെ പള്ളിയിലെ ചോദ്യം നാല് ഭാഗത്ത് നിന്ന് ആൺകുട്ടികളാണ് എഴുന്നേറ്റ് സഹാബത്ത് എഴുന്നേറ്റു വാളം കൂടി വല്ലാഹി 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 ഖതാബിന്റെ മോൻ ഉമറിനെ തല ഞങ്ങൾ വെട്ടുന്നു, നിങ്ങളെ തല ഞങ്ങൾ വെട്ടിക്കളയും. നാല് ഭാഗത്താണ് വർത്താനം. ആരോട്? ഖലീഫയോട്. ഖലീഫയോട് തല വെട്ടു. ആര് മുന്നിലിരിക്കുന്ന ആള് മുമ്പൊരു മുഖ്യമന്ത്രിയുടെ ചട്ടിലിൽ ഉപ്പ് കൂടിയിട്ട് ജോലിക്കാരനെ പിരിച്ചുവിട്ടെ. നമ്മളെ കേരളത്തിൽ ഓർമ്മ ഉണ്ടോ? അറിയില്ല. അള്ളാഹു മുഖ്യമന്ത്രിക്ക് ഗസ്റ്റ് ഹൗസിന് കൊടുത്ത ചട്ടിനിയില്ലേ ദോശത്ത് നക്കുന്ന സാധനം, അതിന് ഉപ്പ് കൂടിയതിന് അത് ഉണ്ടാക്കാൻ പിരിച്ചുവിട്ടു. ഇവിടെ ഖലീഫയായി ഉമർ റളിയല്ലാഹുവിനോട് ജനങ്ങൾ പറയാണ്, നീ അങ്ങനെ ആ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഉമർ റളിയല്ലാഹുവിനോട് അങ്ങനെ തന്നെ പറഞ്ഞത്, നിങ്ങളെ പണിയെടുത്താൽ തല വെട്ടിക്കളി ഞങ്ങൾ. അപ്പൊ മിമ്പറിന്റെ മേലെ നിന്ന് രണ്ട് കൈ അങ്ങോട്ട് വെച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമർ വഴി പിഴക്കൂല പടച്ചോനെ, ഉമർ വഴി പിഴക്കൂല, ഉമർ വഴി പിഴക്കാൻ ശ്രമിച്ചാൽ നന്നാക്കാനുള്ള ആൺകുട്ടികളെ മദീന പള്ളി ഇനി പാർട്ടിയിലുണ്ട് പടച്ചോനെ, അതുകൊണ്ട് ഉമർ വഴി പിഴക്കൂല, ഉമർ അധികാരം കൊണ്ട് അഹങ്കരിക്കാൻ കഴിയൂല, ഉമറിനൊന്നും ചെയ്യാൻ കഴിയൂല, കാരണം ഉമറിന്റെ തല വെട്ടാൻ കൽപ്പുള്ള ആൺകുട്ടികൾ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്, അങ്ങനത്തെ ആൺകുട്ടികളെ നീ പാർട്ടിയിലുണ്ട് പടച്ചോനെ, അതുകൊണ്ട് ഉമർ ഹൈറിലാകും, ഉമർ തെറ്റിപ്പോകൂല. അള്ളാഹു അതിനെ ശുക്ർ. വന്നല്ലോ കണ്ടാൽ തോന്നിയിരിക്കുന്ന ഭരണനാടിനല്ലോ സത്യത്തിലൂന്നിയ ചെങ്കോലേ ഭരിച്ചല്ലോ സത്യവീരോധികൾ ആകെ കൂടി വിറച്ചല്ലോ രണ്ടാം ഖലീഫയായി ഉമറുബിൻ ഖത്താബ് വന്നല്ലോ കണ്ടാൽ കൊതിക്കുന്ന ഭരണനാട്ടിൻ നട്ടന്നല്ലോ ആ ഉമർ റളിയല്ലാഹു അൻഹു മദീനയുടെ ഖലീഫയായി വല്ലാത്ത ഭരണമായിരുന്നു. കുറ്റവാളികൾക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു ഖലീഫ ഉമറിന്റെ ഖിലാഫത്ത്. ഉമർദിയല്ലാഹുവിന്റെ പിന്നെ എല്ലാവരും ഖലീഫത്ത് റസൂലില്ല എന്നാണ് ഖലീഫത്ത് ഖലീഫത്ത് റസൂലില്ല എന്ന് വിളിക്കുക. അബൂബക്കർ സിദ്ദീഖിനെ വിളിച്ചത് ഖലീഫത്ത് റസൂലില്ല എന്നാണ് പ്രതിനിധിയെന്ന്. ഉമർദിയല്ലാഹുവിന് അധികാരം ഏറ്റെടുത്തപ്പോൾ ജനങ്ങൾ വിളിച്ചത് ഖലീഫത്ത് ഖലീഫത്ത് റസൂലില്ല എന്നാണ് പ്രതിനിധിയുടെ പ്രതിനിധിയെന്ന്. ഉമർദിയല്ലാഹുവിനെ ചിന്തിച്ചു ഒന്നോ രണ്ടോ മൂന്നോ ആളെങ്ങനെ വിളിക്കാം, ഒരു പത്താമത്തെ ഖലീഫാനെങ്ങനെ വിളിക്കാം? ഖലീഫത്ത് റസൂലില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് എന്നാണ് വിളിച്ചു. ഖലീഫത്ത് ഖലീഫത്ത് റസൂലില്ല എന്ന് ഉമർ എന്നാണ് വിളിച്ചു. മൂന്നാമത്തെ ആളെ വിളിക്കേണ്ടത് എങ്ങനെയാണ്? ഖലീഫത്ത് 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 റസൂലില്ല എന്ന് വിളിക്കണം. നാലാമത്തെ ആളെയോ ഖലീഫത്ത് 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 റസൂലില്ല എന്ന് വിളിക്കണം. അഞ്ചാമത്തെ അപ്പോ പത്താമത്തെ ആളെ വിളിക്കണമെങ്കിൽ ഖലീഫാന്റെ മുന്നിൽ വന്നിട്ട് ഓരോ പേര് വിളിക്കുമ്പോൾ തന്നെ അരമണിക്കൂറാവും.
അപമർലാം ചിന്തിച്ച് അത് വേണ്ട ഒരു പൊതു കോഡ് ഉപയോഗിക്കാം. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി അമീറുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ നേതാവ് എന്ന വചനം ലോകത്ത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ്. മദീനയിലെ ഖലീഫ സമയത്ത് ജനങ്ങൾ വന്നിട്ട് പറഞ്ഞിരിക്കല് പൊരയിലിരിക്കാണ് ബിർലാനു. അപ്പൊ വന്നിട്ട് പറഞ്ഞു ഉമറെ മദീനത്തെ ഭൂമി കുലുങ്ങുന്നതാണ്, മദീന കുലുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, ഭൂമി ഇങ്ങനെ കുലുങ്ങാണ്. ഖലീഫയോട് പറയാ ഭൂമി ഇങ്ങനെ കുലുങ്ങാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അപ്പൊ ഇപ്പോഴത്തെ ഭരണാധികാരികളാണെങ്കിൽ ഭൂമി കുലുങ്ങുന്ന പറയും ഓടിക്കടാ നടുവോട്ടം വന്ന ബിൽഡിംഗ് തല്ലിയും അങ്ങനെ തന്നെ ചെയ്യും ചെയ്യാം. ഭൂമി കുലുക്കുന്ന നിങ്ങള് പിന്നെ നെറ്റിൽ അടിച്ചു നോക്കിയിട്ട് ഭൂമി കുലുക്കത്തിന്റെ ഫോട്ടോ ജനങ്ങളെല്ലാം എല്ലാ ബിൽഡിങ്ങും ഓടി റോട്ടുമ്പോൾ നടക്കുക നിൽക്കുന്നു ഒന്നും തല്ലിലു കണ്ടിക്കാൻ. ഉമറിനോട് മദീനത്തുകാർ വന്നിട്ട് പറഞ്ഞു അമീറിൽ മുമ്പിനിയിൽ മദീനയിൽ ഭൂമി കുലുക്കം നടക്കുന്നുണ്ട്. നേരെ അകത്ത് കയറി വരനുള്ളിൽ കയറി പേടിച്ചിട്ട് അല്ല ഭൂമി കുലുക്കോട്ടെ ഞാൻ എന്റെ വരനുള്ളിലാന്നല്ല പറഞ്ഞു. അകത്ത് കയറിയിട്ട് ഈ ഒട്ടകത്തെ തന്നെ ചാട്ടവറിന്റെ ചാട്ടവറി ചിലപ്പോ ജനങ്ങൾക്കും കൊടുക്കും അടി തെറ്റ് ചെയ്ത തമ്മാടത്തം ചെയ്തോ പിടിച്ചാൽ കൊടുക്കുന്ന അടി കൊടുക്കുന്ന ചാട്ടവറിന്റെ അടിക്കുന്ന പടി അതിനെടുത്ത് ചാട്ടവർ എടുത്തിട്ട് വീട്ടിന്റെ മുറ്റം അറ്റ അടി കൊടുത്ത ഭൂമി അടങ്ങാൻ കിടക്കുക. ഭൂമി കടി കൊടുക്കുന്ന അടങ്ങി കിടന്നോളൂ അടങ്ങി കിടന്നു. കാരണം എന്താ അറിയോ അല്ലയിലേക്ക് എത്തിയ മനുഷ്യനാണ് പടച്ചോലേക്ക് എത്തിയ മനുഷ്യനാണ് ഭൂമിക്ക് ഒരു അടി കൊടുത്തിട്ട് പറഞ്ഞ അടങ്ങി കിടക്കണം. മദീന പിന്നെ ഭൂമി വിളിയില്ല മദീനയിൽ പിന്നെ ഭൂമി വിലക്കുണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് 600 കൊല്ലത്തിന് ശേഷം വന്ന ആളാണ് മഹാന ഇമാം നബി റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ ഇമാം നബി എന്നാണ് എഴുതി. അതിനുശേഷം മദീനയിൽ ഭൂമി വിലക്കുണ്ടായിട്ടില്ല. ആരാ അടിച്ചെന്നറിയോ ഉമർ ഫാറൂഖ്. ആ ഞാൻ പറഞ്ഞ ആ മനുഷ്യന്റെ ബർക്കത്ത് നമുക്ക് തരട്ടെ. ഒരു വല്ലാത്തൊരു പടപ്പാണ് അള്ളാഹു പടച്ച പടപ്പ് വല്ലാത്ത മനുഷ്യനാണ്. മദീനയുടെ മിമ്പറിൽ നിന്നാണ് വിളിച്ചു പറഞ്ഞത് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് യുദ്ധം ചെയ്ത് സാരി അറിയാം വർത്താനം മദീനത്തിന്റെ മിമ്പറിൽ നിന്ന് മല നോക്ക് സാരിയ മലയിലേക്ക് നോക്ക് സാരിയ ആർക്കൊന്നും തിരിഞ്ഞില്ല. അങ്ങ് പറഞ്ഞതാണ് മാസങ്ങൾ കഴിഞ്ഞ് സാരി അറിയാഹു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു സഹാബത്തുമായിട്ട് മദീനത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങളെ യുദ്ധം തോക്കായി തോൽവിയുടെ നെല്ലിപ്പണിയിലെത്തി തോക്കുമെന്ന ഘട്ടത്തിലെത്തി ബാക്കിലൂടെ ശത്രുക്കൾ ഇരച്ചു കയറിയിരുന്നുവെങ്കിൽ ഞങ്ങൾ തകരുമായിരുന്നു. കൊഹജന്റെ മണ്ണിൽ തകർന്ന പോലെ തകരുമായിരുന്നു. അപ്പോഴാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എന്നെ വിളിച്ച് പറഞ്ഞു യാ സാരിയ അൽജബൽ അൽജബൽ വൻദുറ ഇലൽ ജബലി യാ സാരിയ മദീനത്തെ പള്ളി ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് മൊബൈൽ ഇല്ലാത്ത കാലം കമ്പിയില്ല കാലം ഒരു സാറ്റലൈറ്റ് ഉപകരണം കൂടില്ലാത്ത കാലം മദീനയുടെ മെമ്പറിൽ വിളിച്ചു പറഞ്ഞു യാ സാരിയ അൽജബൽ വല നോക്കി യുദ്ധം ചെയ്ത് സാരിയ ബാക്കിലൂടെ ശത്രു വരുന്നുണ്ട് ഞങ്ങൾ തിരിഞ്ഞു നീത്തം ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞത്. അതാണ് ഉമർ ഫാറൂഖ്. മദീനത്തിന്റെ ജീവിതത്തെ ഭരണം നടത്താൻ നമ്മൾ കേട്ട് പഠിച്ച നമ്മൾ മനസ്സിലാക്കിയ ഒരു സംഭവം ഞാൻ ഇന്ന് പറയുന്നു. നമ്മൾ ഉമറല്ലാനെ കുറിച്ച് ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. ഒന്നും ഞാൻ ഇന്ന് പറയാം, നമുക്കറിയാം ചില നല്ല നിർണായകമായ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ പറയും. മദീനത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അധികാരം ഏറ്റെടുത്തിട്ട് നല്ല ഭരണം നടത്താം. മദീനത്തെ ക്ഷാമം പിടിപെട്ടു. ക്ഷാമം എന്ന് പറഞ്ഞാല് മഴ പെയ്തില്ല, മൃഗങ്ങളൊക്കെ പോകാൻ തുടങ്ങി, കൃഷികളൊക്കെ ഉണങ്ങാൻ തുടങ്ങി, മദീനത്ത് പട്ടിണി കിടക്കാൻ തുടങ്ങി ജനങ്ങള്. വല്ലാത്തൊരവസ്ഥ ശാമം ഇലാഹിന്റെ പരീക്ഷണ കഥയൊന്നു കേവം മണൽ കാട്ടിലായിരങ്ങൾ മരിച്ചു വീണു മനുഷ്യനെ വരുതി മഹാരോഗം വാടു ഇതാ തുല്ലം മദീന ശാമം ഇലാഹിന്റെ പരീക്ഷണ കഥയൊന്നു കേവം മദീനത്ത് വല്ലാത്ത ക്ഷാമം പിടിപെട്ടു. ജ
ജനങ്ങൾ പട്ടിണിയിലായി. മദീനത്തുകാർ മൊത്തം പട്ടിണിയിലാണ്. ആരെ കയ്യിലും ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥ. കുടിവെള്ളം പോലും കിട്ടിയൊരു വല്ലാത്തൊരു പ്രയാസം. ജനങ്ങൾ ആകെ കഷ്ടപ്പെടാൻ മാസങ്ങൾ നേരിടുന്ന വരൾച്ച. ഉമർ റളിയല്ലാഹു അൻഹു മറ്റ് സ്റ്റേറ്റുകളിലേക്ക് അറേബ്യൻ മണ്ണിലേക്ക് വിവരം കൊടുത്തു. ഈജിപ്തിൽ നിന്ന് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് ഒട്ടകങ്ങളുടെ പുറത്ത് സാധനം കൊടുത്തു മദീനയിലേക്ക്. ഷാമിൽ നിന്ന് അബൂബൈദ റളിയല്ലാഹു അൻഹു കൊടുത്ത സാധനം. അവരൊക്കെ ഗവർണർമാരാണ്. അവരൊക്കെ സാധനം ഇങ്ങനെ കൊണ്ടുവന്നു മദീന. ഭക്ഷണം അങ്ങനെ കൊണ്ടുവന്നു. ഒരുപാട് എണ്ണയും ഗോതമ്പും നെയ്യും ഒക്കെ അങ്ങനെ മദീനത്ത് കൊണ്ടുകൂട്ടി ഉമർ റളിയല്ലാഹു അൻഹു അനുയായികളെ വിളിച്ചിട്ട് ഓരോ പുറയിലേക്കും കൊണ്ടുകൊടുക്കാം. എല്ലാം കൂടെ അളക്ക. അവരും പോകും ഉമർഗത്തം. ഓരോ വീടുകളിലും ഗോതമ്പും നെയ്യും ഇങ്ങനെ കൊണ്ടുകൊടുക്കാം. ഗോതമ്പും നെയ്യും ഇങ്ങനെ കൊണ്ടുകൊടുക്കാം. അതിനിടയിൽ ഉമർല്ലാവിന്റെ മകൻ ഇത് മൊത്തം കൊടുത്തു കഴിഞ്ഞപ്പോ ഈ എണ്ണ ഒഴിച്ച മോനുണ്ടായിരുന്നു. മോന്റെ കയ്യിലെ എണ്ണ അങ്ങനെ പോരാ. എണ്ണ അങ്ങനെ കൈക്കുണ്ടാവുമല്ലോ. അപ്പൊ സാധാരണ നമ്മളിപ്പോ ഒരു വെളുത്തെണ്ണന്റെ കുപ്പി എടുത്താൽ എണ്ണ കഴിക്കണ്ട. നമ്മൾ എന്താ സാധാരണ ചെയ്യാം? നമ്മളെന്ത് ചെയ്യും? അത് പെട്ടെന്ന് മുടിയിലിങ്ങനെ ഉമർലാനത് കണ്ടു. ഇങ്ങനെ മുടിയിൽ ഈ വെണ്ണയുള്ള വിരൽ മുടിയിലിങ്ങനെ മകനാക്കുന്നത് ഉമർലാന് കണ്ടു. അപ്പാട് പാത്രം എടുക്കുക. കൂട്ടിക്കൊണ്ടുപോയി ബാർബർ ഷോപ്പ്. ഇവന്റെ മുടിക്ക് ഫക്കീറന്മാർ എണ്ണ കുടിക്കാൻ ഭയങ്കര താല്പര്യമാണ്. മുട്ടയടിച്ചു ഇവന്റെ മുട്ടയടിക്കണം. ഇവന്റെ മുടിക്ക് ഫക്കീറന്മാർ എണ്ണ കുടിക്കാൻ ഭയങ്കര താല്പര്യം. ആര്? ഉമർ ബിൻ ഖത്താബ്. മൊത്തം ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു. എല്ലാ വീടുകളിലേക്കും ഗോതമ്പും അതുപോലെ തന്നെ നെയ്യും അങ്ങനെ കൊടുത്തുവിട്ടു. ബൈത്തുൽ മാലിലേക്ക് കൊണ്ടുവരപ്പെട്ട ഭക്ഷണം മുഴുവൻ കൊടുത്തു. എന്നിട്ട് മദീന പള്ളിയുടെ കോലായിരിക്കും. അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് തന്റെ വേലക്കാരനെ വിളിച്ചു. എയർഫോർഡ് പറഞ്ഞു. എയർഫോ മദീനത്തിന് എല്ലാ വീടുകളിലും താനൊക്കെ കൊടുത്തല്ലോ ചെല്ലാം കൊടുത്ത് ഇന്നൊരു വീട് ബാക്കിയുണ്ട്. ഒരു വീട് ബാക്കിയുണ്ട്. അതെന്താ പറയാ? എന്റെ വീടാണ്. അവിടെ പട്ടിണി കുറെ കാലായി. എന്തെങ്കിലും ബാക്കിയിട്ടൊന്നും ബൈത്തുൽമാല ജനങ്ങൾ കൂട്ടിയ സ്ഥലത്ത് പോയിട്ട് ധാന്യങ്ങൾ കൂട്ടിയ സ്ഥലത്ത് പോയിട്ട് ഒരു ചാക്കിൽ കുറച്ച് ഗോതമ്പുണ്ട്. അതെടുത്തിട്ട് പറഞ്ഞു ഇത് ബാക്കിയുണ്ട്. അപ്പൊ ചോദിച്ചു ഇനി മദീനത്തിൽ എത്താനാവില്ലല്ലോ. ഇല്ല, ലിസ്റ്റ് പ്രകാരം എല്ലാവർക്കും കൊടുക്കുന്നു. എന്നാ അത് എന്റെ വീട്ടിൽ കൊണ്ടുകൊടുക്കാം. അതെന്റെ വീട്ടിൽ കൊണ്ടുകൊടുക്കുക. ഈ അർഫ ഇത് കൊടുത്തിട്ട് ഉമർലാന്റെ പുറയിലേക്ക് പോകും. അപ്പൊ അബ്ദുല്ലാഹിനും പറഞ്ഞില്ല ഞങ്ങൾ ഒരിഞ്ഞ പട്ടിണിയില്ല. മദീനത്തെ ഭക്ഷണം എത്തിയിട്ടുണ്ടെന്ന് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ഉമ്മ പറഞ്ഞു മക്കളെ ഉപ്പ ഭക്ഷണം ഇങ്ങനെ കൊടുത്തേക്കും. അതുകൊണ്ട് പട്ടിണി മാറും. വിശപ്പ് മാറും. തിരക്കിൽ ഉപ്പ മറന്നു പോയതാ. ഇപ്പൊ കൊടുത്തേക്കും കൊടുത്തേക്കും. ഞങ്ങൾ ഇങ്ങനെ പുറത്തിരുന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് വഴിയിലേക്ക്. കൊണ്ടുവരില്ല കൊണ്ടുവരില്ലോ. അങ്ങനെ കുറെ നിന്നപ്പോ ഇയർഫ ഇങ്ങനെ വരുന്നുണ്ട്. ഞങ്ങളെ അടിമയാ. ഇയർഫ വരുമ്പോ ഞാൻ ഉമ്മനോട് പറഞ്ഞു ഇയർഫ വരുന്നുണ്ട്. ഉമ്മയും എല്ലാം പുറത്ത് വന്നു. ഉമ്മക്കറിയായിരുന്നു ഒന്നുണ്ടാവില്ല. ഈ സഞ്ചിയുടെ മൂലത്ത് തൂങ്ങിയ കുറച്ച് ഗോതമ്പ് കൊണ്ടുവന്നിട്ട് ഇയർഫോന് തരാനൊരു മടിയുണ്ടായിരുന്നു. മെല്ലെ വിളിച്ചു ഇതേ ബാക്കിയുള്ളു പറഞ്ഞു. അത് മതിമോനെയാ. അത് വാങ്ങിയിട്ട് ഉമ്മ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും കൊണ്ടുവന്ന പെട്ടെന്ന് കഞ്ഞിയാക്കി ഞങ്ങൾക്ക് തരാൻ. ആ വെള്ളത്തിലിട്ടു ഒന്നുമില്ല. വെള്ളത്തിലിട്ടു അങ്ങനെ നോക്കി. വെള്ളവും ആ ഗോതമ്പിന്റെ മണിയും ബന്ധപ്പോ കോരി ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ ആർത്തിയോടെ കുടിച്ചു. ഞങ്ങളെ വിഷമങ്ങളെ മാറി. സത്യത്തിലെ വെള്ളവും കൊണ്ട് ഗോതമ്പ് ഞങ്ങൾ കുടിച്ചത്. അതിന്റെ ബാക്കി അല്പം ഉണ്ടായിരുന്നു. അത് ഉമ്മയും കൂടി കുറെ കഴിഞ്ഞപ്പോ എന്റെ ബാപ്പ വീട്ടിൽ വന്നു. ബാപ്പ വീട്ടിൽ വന്ന് തോളത്തൊരു ഷാളുണ്ടായിരുന്നു. ആ ഷാള് എടുത്തിട്ട് നിലത്തിങ്ങനെ വിരിച്ചിട്ട് അവിടെ ഇരുന്നു. എന്നിട്ട് ചോദിച്ചു ഭാര്യനെ വിളിച്ചു. നല്ല പറയാണ് ഉമ്മനെ വിളിച്ചിട്ട് ചോദിച്ചു ഭാര്യ ഭക്ഷണ സാധനം ഞാൻ കൊടുത്തയച്ചിരുന്നു. ഇപ്പൊ കുറഞ്ഞു പോയി. എനിക്കറിയാം നമുക്ക് പിള്ളേർ എത്തൂലെന്നറിയാം. എല്ലാവർക്കും ആവശ്യക്കാർക്ക് കൊടുത്തപ്പോ കുറച്ച് കുറഞ്ഞു പോയി. പിന്നെ ഭക്ഷണം ആക്കിയോ? കഴിച്ചോ? ഉമ്മ പറഞ്ഞു നിങ്ങൾ കൊടുത്തയച്ചത് വളരെ കുറവല്ലേ. അത് കുട്ടിയൊക്കെ തന്നെ കൊടുത്തപ്പോ തീർന്നു പോയി. പിന്നെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം ഞാൻ കുടിച്ചു. അപ്പൊ പറഞ്ഞു അൽഹംദുലില്ല. എടാ നിങ്ങൾ വിഷപ്പെടങ്ങല്ലോ. ഞാനൊന്ന് അഫ്സൈ വിടത്തിൽ പോയിട്ട് വെട്ടാണ്. കാരണം അഫ്സാന്നറിയോ പുണ്യ നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അഫ്സ ബിബി ഉമ്മുൽ മുഅ്മിനീൻ അഫ്സ ബിബി റളിയല്ലാഹു അൻഹ. ഞാൻ അഫ്സാന്റെ അടുത്ത് പോട്ടെ. നേരെ വന്നു ഉറുഫുള്ളാന്റെ വീട്ടിൽ. പുണ്യ നബിയുടെ ഭാര്യയായ അഫ്സയുടെ വീട്ടിൽ അഫ്സ സംഭവം പറഞ്ഞിട്ട് ചരിത്രത്തിൽ വീട്ടിൽ വന്നിട്ട് ബാപ്പ അങ്ങനെ കയറിയിട്ട് ചോദിച്ചു മോളെ ഭക്ഷണമൊക്കെ കൊടുത്തയച്ചിട്ട് കിട്ടിയല്ലോ. കിട്ടി ബാപ്പ.
സത്യത്തിൽ കുടുംബക്കാർക്ക് വളരെ കുറച്ച കൊടുത്തു. അഭിഷക്കാരായ പാവങ്ങൾക്ക് ഒരുപാട് കൊടുത്തപ്പോ കുടുംബക്കാരെ മാറ്റി നിർത്തി. മഹാനായ ഉമറുബിന്റെ കതാബ് അങ്ങനെ കൊടുത്തയച്ചു. ഭാര്യയാണ് തന്റെ മോളാണ് കൊടുത്തയച്ചു. അപ്പൊ പറഞ്ഞു 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 ഭക്ഷണം ഉണ്ടോ അഫ്സബീബ് പറഞ്ഞു പറഞ്ഞു ഉപ്പ കൊടുത്തയച്ചത് പറഞ്ഞിരുന്നു അത് വെച്ചിട്ട് ഞങ്ങളൊക്കെ കഴിച്ചു. ഇവിടെ കുറെ ആൾക്കാരുടെ പാവങ്ങൾ കുറച്ച് ആൾക്കാർ വന്നിരുന്നു അവർക്കും കൊടുത്തു. പാപ്പ ഒന്നും കഴിച്ചില്ലല്ലേ സാറില്ല ഞാൻ നോമ്പുകാരനാണ് നോമ്പുകാരനാന്ന് പറഞ്ഞിട്ട് നേരെ മദീന പള്ളിയിലേക്ക് പട്ടിണി കിടന്ന ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ എക്കാലത്തെയും വലിയ ഖലീഫയായി മാറി നീതിയുടെ പടവാളായി മാറി ഉമറിനെ പറഞ്ഞു. പ്രായം കുറച്ചായി പ്രായം കുറച്ചായപ്പോ പിന്നെ തീരുമാനിച്ചു മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യണം. അങ്ങനെ തന്റെ അനുജന്മാരുടെ കൂടെ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് പുറപ്പെട്ടു. 500 ആൾക്കാരുമായിട്ടുള്ള ഹജ്ജിന് പുറപ്പെട്ടു. വിശുദ്ധ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മരുഭൂമിയിൽ ഒട്ടകപ്പുറത്ത് നൽകിയിട്ട് തുണി തിരിച്ചിട്ട് അവിടെ കിടന്നിട്ട് ചോദിച്ചു ഈ ഹജ്ജ് യാത്രക്ക് എത്ര ചെലവായി എന്ന് കണക്ക് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു. കൂടെ ഉള്ള കണക്കിൽ നിന്നാണ് 500 പേരെയും കൊണ്ട് ഹജ്ജിന് പോയിട്ട് തിരിച്ചുകൊണ്ട് ആ മനുഷ്യൻ കണക്ക് അവതരിപ്പിച്ചെന്നറിയോ 15 ദിർഹം ചെലവായി. 500 പേരുമായി മക്കത്ത് പോയി ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കണക്ക് അവതരിപ്പിക്കാൻ പറഞ്ഞപ്പോ പറഞ്ഞു 15 ദിർഹം ചെലവായിട്ടുണ്ട്. 500 ആളുമായിട്ട് ഹജ്ജ് വിട്ടു. അപ്പൊ പറഞ്ഞു കുറച്ച് കൂടുതലാണ്. അത് പിന്നെ കുറക്കായിരുന്നു ബൈത്തുൽമാല് മുതലല്ലേ കൂടെ കുറക്കായിരുന്നു. എന്നിട്ട് ആ മലർന്ന് കിടന്നിട്ട് ആ തട്ടത്തിൽ വെച്ചിട്ട് ദുആ നടത്തി പടച്ചോനെ. ഉമറിന് വയസ്സായല്ലോ കഴിഞ്ഞു പാതിയന്റെ കാര്യമെന്താണെന്നതാർ റാഹിമേലേക്ക് ഉത്തമമാണെങ്കിലെന്റെ റോഹിനെ പീഡിക്കാക്ഷിയാകണം ആ ഭാഗ്യമെന്നീളേത്തിടേണം മുത്തുദൂതർ മുന്നിൽ വേണം ദുഃഖമെന്നിൽ തീർത്തിടേണം സാധിക്കായ അല്ലാ ഗുണമേറ്റേ കാലവും കഴിഞ്ഞു പാപിയന്റെ കാര്യമെന്താണെന്നതാരറിഞ്ഞു പ്രാർത്ഥന നീരദനാണ് ഒരു 10 ദിവസമെങ്കിലും പറഞ്ഞാൽ തീരാത്ത സംഭവങ്ങൾ പറയുന്ന ജീവിതത്തിൽ നമുക്ക് പറയാനുണ്ട്. 10 ദിവസം ഞാൻ ചുരുക്കി പറഞ്ഞത് നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ സംഭവങ്ങൾ 10 കൊല്ലക്കാലഘട്ടത്തിലെ ഭരണകാര്യം മാത്രം എടുത്താലും എടുത്താലും പറഞ്ഞാൽ തീരാത്ത കഥകളാണ്. പക്ഷെ നമുക്ക് മുന്നിൽ സമയമില്ലല്ലോ. നമുക്ക് ആകെ ചെയ്യാനുള്ളത് ബർക്കത്തിൽ കുറച്ച് കാര്യം പറയാം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മണലിൽ കിടന്ന് ദുആ നടത്തി പറഞ്ഞു വയസ്സായി തിരിച്ചു പോകാൻ സമയമായി എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ റൂഹിനെ ഹൈറായ കോലത്തിൽ പിടിക്കണേ തമ്പുരാനെ. എനിക്കൊരാഗ്രഹമുണ്ട് എന്റെ മരണം മദീനയിലാവാൻ. മദീനക്ക് പുറത്ത് മരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണെന്തറിയോ മദീനത്തെന്ന് മരിച്ചത് പരിശുദ്ധ റസൂൽ അബൂബക്കർ സിദ്ദീഖ് അവിടെ മരിക്കാൻ എനിക്ക് വാക്കി. ആ രണ്ടുപേരും ചെയ്ത പോലെ അവിടെ ഒന്ന് കടന്ന് മരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. റസൂലുള്ളാഹിന്റെ മദീനത്തിന്റെ പിയ റസൂലുള്ളാഹിന്റെ മദീനത്തിന്റെ പുറത്ത് പോയി മരിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പടത്തോണ്ട് അതുകൊണ്ട് അവിടെ വെച്ച് മരിക്കണം. ദുഖാനബാദീന ബിയന്റെ ഖാനും മറുപടി ഖതാബ് മുഹമ്മദ് മുസ്തഫ എനിക്ക് ശേഷം ഒരു നബി വരാനുണ്ടാകുമായിരുന്നെങ്കിൽ അതും ഖതാബായിരിക്കുമെന്നല്ലേ പുള്ളിലേക്ക് പറഞ്ഞു. അങ്ങനെ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് കള്ളപ്രവാചകന്മാരുടെ വാദം മുഴുവൻ കുടിഞ്ഞല്ലോ. റസൂൾ തന്നെ പറഞ്ഞല്ലോ എനിക്ക് ശേഷം നബി വരുമായിരുന്നെങ്കിൽ അതും പറയാം അല്ലാതെ ഒരാളും അങ്ങനത്തെ മനുഷ്യൻ ഒരു പ്രവാചകനാകാൻ പോലും യോഗ്യനായ മനുഷ്യൻ അതോടൊപ്പം അങ്ങനെ പറഞ്ഞത് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ
സലദാ സമാധാനം ഉണ്ടാ പറഞ്ഞത്. അപ്പോ പിന്നെ ആഗ്രഹം തരും, പിന്നെ പെട്ടെന്ന് എഴുതേണ്ട പറഞ്ഞു. ഇനി ഒരു സെക്കൻഡ് നമ്മള് പഴപ്പിച്ചൂടാ, വഴിയിൽ താമസിച്ചൂടാ, പെട്ടെന്ന് മദീനത്തെത്തണം, പെട്ടെന്ന് മദീനത്തെത്തണം. കാരണം എന്തറിയോ, വേറെ നിന്ന് മദീനയിൽ നിന്ന് മരിപ്പിക്കണോ, അത് മദീനയിൽ എത്തണം ഭയങ്കര ആഗ്രഹം. കാരണം മദീനത്ത് വന്നു, മദീനത്ത് വന്നു ഭരണങ്ങനെ കൊണ്ട് പറഞ്ഞ കേട്ടോ, മറ്റന്മാറിന് കാണാതെ ഒട്ടകത്തിൽ പറഞ്ഞിട്ട് നട്ടുച്ചക്കറോട്ട് ഓടിയിട്ടുണ്ട്. അപ്പൊ അലിയല്ലാ അവന് വഹിക്കുന്ന പണിയെടുത്ത് ഇവരെങ്ങോട്ട് ഓടുന്നു വെച്ചു, വൈദ്യന്മാരിൽ ഒട്ടകം ഓടിപ്പോയിട്ടുണ്ട്, പറയേ അതിനെ പിടിക്കാൻ ഓടാണെന്ന് അലിയല്ലാവിനോട് ഇവരെല്ലാം പറഞ്ഞു. അപ്പൊ അലിയല്ലാവിന് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനത്തെ ഭരണം നടത്തിയാൽ അതിന്റെ ബാക്കിൽ വന്നാൾ കുടുങ്ങിപ്പോകല്ലോ അമീർ മൊമിനെയും. അതൊന്നും എനിക്ക് ബാധ്യതയില്ല, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്റെ റബ്ബ് എന്നോട് മത്സരം ചോദിക്കും, വൈദ്യന്മാരിൽ ഒട്ടകം കണ്ടാ പോയോ പറയാൻ. അപ്പൊ എനിക്ക് മറുപടി ഉണ്ടാവില്ല അലിയാലെ, അവിടെ പിടിക്കാനുള്ള ഓട്ടത്ര പെണ്ണുങ്ങൾ മുല കൊടുത്തില്ല, ചെറിയ കുട്ടിയെ നട്ടപാതിരാക്കങ്ങൾ നടന്നു മുറന്നാണ്. പാതിരാക്കങ്ങൾ നടന്നിട്ട് നോക്കുമ്പോൾ കുറെ കുട്ടികൾ കാര്യം, കുറെ മക്കൾ, ചെറിയ കുട്ടികൾ കാര്യം, ഉമ്മമാരുണ്ടാക്കുന്ന മുല കൊടുക്കണില്ല, മുലങ്ങൾ കൊടുക്കണില്ല, പാൽ കൊടുക്കുന്നില്ല, കൊടുക്കുന്നില്ല. എന്താണ് പ്രശ്നം? മുറജിതാക്കൊന്ന് സഹിക്കാൻ കഴിയായിട്ട് ചോദിച്ചു, രാത്രി നട്ടപ്പാതിരാക്ക് പോയതല്ലേ, ദേശം മാറിയില്ലേ. അല്ല സഹോദരിമാരെ, നിങ്ങൾ എന്താ കുട്ടികൾക്ക് മുല കൊടുക്കാത്തത്? അവര് പറഞ്ഞു, ഞാൻ മനുഷ്യങ്ങൾ കാര്യറിയില്ലേ, എന്ത് മുല കുടിക്കാത്ത മക്കൾക്ക് മാത്രമേ, മുല കുടിക്കാത്ത കുട്ടികൾക്ക് മാത്രമേ ഉമർ റേഷൻ തരൂ. അന്ന് കുഞ്ഞുങ്ങളേറെയല്ലോ കഥനങ്ങൾ മുന്നിലെത്തി ഉമറപ്പോൾ കാര്യമോരത്തുവല്ലോ, ഇന്ന കാര്യമോരത്തുവല്ലോ. പിന്നുങ്ങൾ കൂട്ടത്താ കൂടി പിന്നെ കൊല്ലാപ്പോരോന്നായി തോറി ീ നാട്ടിലുമറിഞ്ഞ് നിയമങ്ങളിങ്ങനെ എന്നായി കഥ കേട്ടുമറുത്തരിപ്പായി. മുല കുടിക്കുന്ന കുട്ടികൾക്ക് റേഷൻ അരി ഉണ്ടാവില്ല, മുല കുടി നിർത്തിയാൽ കുട്ടിയൊക്കെ റേഷൻ കിട്ടും, അരി കിട്ടും, റേഷൻ സമ്പ്രദായം സമ്പ്രദായം. അതുകൊണ്ട് പെണ്ണുങ്ങൾ എന്ത് ചെയ്തല്ലോ, അരി കിട്ടാൻ വേണ്ടി മുല കുടി അങ്ങനെ നിർത്തി, കരിയുന്ന മക്കൾക്ക് മുല കൊടുത്തില്ല. അതാണ് ഉമറന്നാലും കാരണം. അപ്പൊ ഈ പെണ്ണുങ്ങൾ ചോദിച്ചു, നിങ്ങൾ കാര്യറിയില്ലേ, നമ്മുടെ ഖലീഫ ഉമർ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, മുല കുടിക്കുന്ന കുട്ടിക്ക് റേഷൻ കിട്ടില്ല, മുല കുടി നിർത്തിയ കുട്ടിക്ക് റേഷൻ കിട്ടും, അതുകൊണ്ട് ഞങ്ങൾ ആരെങ്കിലും കുട്ടിക്ക് മുല കൊടുത്തില്ല. ഒന്നും ഇടയിൽ ഇറങ്ങിയെന്ന് പറഞ്ഞു കരഞ്ഞിട്ട് പറഞ്ഞ ഭാര്യ വെച്ചെന്താ കരയണത്, ഒരുപാട് കുഞ്ഞു മക്കളുടെ മുലകുടി മുട്ടിച്ച വൃത്തികെട്ടവനാ ഉമർ, ഒരുപാട് കുഞ്ഞു മക്കളുടെ പാലുകുടി മുട്ടിച്ചവനാ ഉമർ. പുറത്തേനെ പടത്തോനെ പിറ്റേന്ന് പ്രഖ്യാപനം മാറ്റിയിട്ട് പറഞ്ഞു, മുല കുടിക്കുന്ന കുട്ടികളെ കിട്ടുക. അപ്പൊ പെണ്ണുങ്ങൾ കൊടുക്കാൻ തുടങ്ങി, പെണ്ണുങ്ങൾക്ക് കേക്കി കൊടുക്കും, ഓപ്പാ കുഞ്ഞു ഓണാക്കുഞ്ഞു ഇപ്പൊ ഉണക്കി. ആ ഉമർ അതിയുള്ള മദീനയിലും മദീനയിൽ വന്ന ഒരു ദിവസം പരാതിയുമായിട്ട് ഒരാൾ വന്നു. അപ്പോൾ ഓരോ പരാതി എന്താ പരാതി എന്ന് പറയുന്നത്, മൂപ്പരുടെ മുതലാളിയാണ് മൊഹീറത്തബ്നു ശോബ, മൊഹീറത്തബ്നു ശോബ എന്ന മുതലാളി ഒരു ദിവസം രണ്ട് ദിർഹം മൂപ്പർക്ക് ടാക്സ് കൊടുക്കണം എന്ന് എനിക്ക് വിധിയറിഞ്ഞു. ഞാൻ ചെയ്യുന്ന ജോലിയിൽ നിന്ന് രണ്ട് ദിർഹം മുതലാളിക്ക് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഉമറിനെ ചോദിച്ചു, മൊഹീറത്തബ്നു ശോബയുടെ അടിമയായ ജോലിയിലോട് ചോദിച്ചു, നിനക്ക് എന്തൊക്കെ ജോലി അറിയാ? എനിക്ക് ആശാരിപ്പണി അറിയാം, കൊല്ലന്റെ പണി അറിയാം, ഒരുപാട് പണി അറിയാം. അപ്പൊ പറഞ്ഞു, ഓ ഇങ്ങനെ ഒരുപാട് പണി അറിയുന്നുണ്ടെങ്കിൽ രണ്ട് ദിർഹം കൊടുത്താൽ വലിയ പ്രശ്നമൊന്നും അല്ല, എന്നാലും ഞാൻ നിന്റെ മുതലാളി ഒന്ന് സംസാരിച്ചിട്ട് പുറത്താ നോക്കാന്നോ. അത് പറഞ്ഞിട്ട് ഈ അബൂലുകൾ തിരിഞ്ഞു നടക്കുമ്പോ അബൂലുകൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സോട് പറഞ്ഞു, ഓ വലിയ നീതിമാനായ ഖലീഫ, നമ്മളെ കാര്യത്തിൽ നീതിയില്ല. മുറന്നാകി തിരിച്ചു എന്തോ പറയണ പോലെ തോന്നിയല്ലോ, ഒന്നുമില്ല പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു, നിനക്ക് ഈ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് ഗോതമ്പ് അരക്കാൻ കഴിയുന്ന ആസൂൻ കല്ല് നിർമ്മിക്കാൻ അറിയില്ല, അറിയാളെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മളെ അമ്മിയില്ലേ പഴയ കാലത്ത്, അതിങ്ങനെ ഒരു വടി ഇങ്ങനെ കെട്ടിയിട്ട് ഒരു കാറ്റിന്റെ സഹായത്തിൽ ഇതിങ്ങനെ കറങ്ങും. അപ്പോ എന്താക്കാം, മാവിട്ട് കൊടുത്താൽ പൊടിച്ചിട്ടു പൊടിച്ചിട്ടു അങ്ങനെ ആസൂൻ കല്ല് അതുണ്ടാക്കാൻ അറിയുന്ന ആളാണ് ആര്, അബൂലുകൾ. അപ്പൊ അബൂലിനോട് ചോദിച്ചു, അബൂലു മുസ്ലിം അല്ല, അവനോട് ചോദിച്ചു, മുഖേറത്തിന്റെ ശോഭ അടിമയ. അപ്പൊ ചോദിച്ചു, നിനക്ക് അത് ഉണ്ടാക്കാൻ അറിയുന്ന അറിയണ്ടല്ലോ അല്ലെ, അതെ, നീ ഒരു കല്ല് എനിക്ക് ഉണ്ടാക്കി തരും. അപ്പൊ മനസ്സുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ അസൂങ്കൽ ഉണ്ടാക്കി തരാം, അസൂം കല്ലിന്റെ പകരം നീതാങ്കല്ലുണ്ടാവും. അത് പറഞ്ഞപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു
അടുക്കൽ ഒരിക്കൽ ഒരു വേദപണ്ഡിതൻ ഒരു നവമുസ്ലിം അടുത്ത കാലത്ത് മുസ്ലിം മുറദിയല്ലാഹുവിനോട് വന്നിട്ട് പറഞ്ഞു അപ്പൊ മുറദിയല്ലാഹുവിന്റെ വധത്തിന്റെ പിന്നിൽ ഒരുപാട് രാജാക്കന്മാർ വരെ കളിച്ചിട്ടുണ്ട്. അധികാരം നഷ്ടപ്പെട്ട ഹുർമുസ് ചക്രവർത്തിന്റെ പിന്നിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോ അപ്പോ ഈ പുതിയ മുസ്ലിമായ നവമുസ്ലിമായ ഈ വേദപണ്ഡിതൻ ഉമറുള്ളാഹിനോട് ഇരിക്കാൻ വന്നിട്ട് പറഞ്ഞു, മറേ അടുത്ത ഖലീഫയെ വേഗം തീരുമാനിച്ചോ, നിങ്ങൾ അടുത്ത് മരിക്കാൻ പോകുന്നു. അപ്പൊ പറഞ്ഞു, നിനക്കതങ്ങനെ കൃത്യമായിട്ട് മനസ്സിലായി. അപ്പൊ പറഞ്ഞു, അത് വേദഗ്രന്ഥത്തിലുണ്ട്, വേദഗ്രന്ഥത്തിലുണ്ട് ഉമറിന്റെ മരണം. അപ്പൊ പറഞ്ഞു, വേദഗ്രന്ഥത്തിൽ പറയാൻ മാത്രം ഉമർ അത്ര ഉഷാറാണോ? എന്നിട്ട് പറഞ്ഞു, അള്ളാഹു വിധിച്ചാൽ ഉമർ മരിക്കും, അള്ളാഹു വിധിക്കുന്നവരെ ഉമർ ജീവിക്കും. ഒരു പേടി എടുക്കില്ല, മരിക്കാൻ പേടിയില്ല. പോയിക്കോർ ഇതിൽ നിന്നൊക്കെ ചരിത്രം പറഞ്ഞ രസകരമായ അല്ലെങ്കിൽ അത്ഭുതകരമായ സംഭവം അറിയാം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബദറിന്റെ പിന്നിൽ ഒരുപാട് ആൾ കളിച്ചിട്ടുണ്ട്. അപോലോലോ വന്നു പോയി, അങ്ങനെ മസ്ജിദ് നബവിയിലെ രക്തസാക്ഷിയിലേക്ക് നമുക്ക് കടക്കാം. ഒരു ദിവസം മദീനപ്പള്ളിയിൽ നിന്ന് സുബഹി ബാങ്കിന്റെ മണിനാഥം വന്നു. പരിശുദ്ധമായ സുബഹി ബാങ്ക് മദീനപ്പള്ളി കടന്നു കൊടുത്തു. വീട്ടിന്റെ അകത്ത് നിന്ന് സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ അമീർ മുഅ്മിനീൻ പള്ളിയിലേക്ക് നടന്നു. പള്ളിയിലേക്ക് പോകുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാർക്ക് പള്ളിയിൽ സഹാബത്ത് ഇരിക്കുന്നു. അല്പം വൈകിയാണ് കടന്നു വന്നതെങ്കിലും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു പള്ളിക്കാരി. അസ്സലാമു അലൈക്കും സഹാബത്ത് മുഴുവൻ നമ്മളെ പള്ളിയിൽ നമ്മളങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഞാൻ അത്ഭുതപ്പെട്ടപ്പോ ഞാൻ മലപ്പുറത്തൊരു പരിപാടിക്ക് പോയപ്പോ സുബൈക്ക് പള്ളിയിൽ ഇരിക്കുമ്പോ ആ സുബൈക്ക് പള്ളിയിൽ കയറി വരുന്ന ഓരോരുത്തർ ഒറ്റത്ത് സലാമിടും. അസ്സലാമു അലൈക്കും എല്ലാവരും. അടുത്ത ആള് വരും, ഞാൻ വെച്ച് ഒരാളങ്ങനെ പറഞ്ഞാൽ കയറുന്നത് വിചാരിച്ചു. അപ്പൊ നോക്കും, വരുന്നാള് സലാം പറഞ്ഞു, ഒറ്റത്ത് സലാം പറയാം, അസ്സലാമു അലൈക്കും എല്ലാവരും. എത്ര രാഹത്താണ് കയറി വരുമ്പോ സലാം പറഞ്ഞിട്ട് വരിക. നമ്മളെ പള്ളിയിൽ നമുക്ക് തുടങ്ങാം, പള്ളിയിലല്ല പുരയിലെല്ലാം തുടങ്ങാം. വീട്ടിന്റെ അകത്തേക്ക് കയറി പോകുമ്പോ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാൽ ആ വീട്ടിന്റെ അടുക്കളയിൽ ദാരിദ്ര്യം ഉണ്ടാകൂല എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ ഭാര്യ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരും ഭർത്താവ് പറയലാണെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് ഭർത്താവോട് പറയാം. ഭാര്യ ഭർത്താവോട് പറയാം, ഭർത്താവ് ഭാര്യയോട് പറയാം, മക്കളെ കയറി വരുമ്പോ സലാം പറയാം, സലാം പഠിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾ പരത്തുക, വ്യാപിപ്പിക്കുക, നിങ്ങളുടെ കുടുംബത്തിനുള്ള ബർക്കത്ത് നൽകുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. പട്ടിണി കിടക്കേണ്ടി വരില്ല, വീട്ടിൽ സലാം പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ. അപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു സലാം പറഞ്ഞ പള്ളിയിൽ കയറി ആരും സലാം മടക്കി. സുബഹിയുടെ പരിശുദ്ധമായ സുബഹി നിസ്കാരത്തിന് പറ്റി മദീന പള്ളിയുടെ മിഹ്റാബിൽ പരിശുദ്ധനായ മനുഷ്യനാണ് ഉമർ റളിയല്ലാഹുവിന്റെ കൈകെട്ടി. നൂറക്കണക്കിന് സഹാബാക്കൾ മദീന എന്ന പുണ്യപള്ളിക്ക് പിന്നിൽ കൈകെട്ടി. ഉമർ അള്ളാഹുവിന്റെ ബാക്കിൽ മദീന പള്ളിയുടെ മിഹ്റാബ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ ബാക്കിലൂടെ സ്വയം സഞ്ചരിക്കാൻ പറ്റും. അള്ളാഹു കാണാതെ അവിടെ പോയി പോയി കാണാനുള്ള ഭാഗ്യം നൽകുമാറാ. കണ്ടവർക്ക് വീണ്ടും വീണ്ടും പുണ്യ നബിയുടെ ദ്വാരത്തിലാണ് തോറ്റിട്ടുള്ളാഹു നൽകട്ടെ. അപ്പൊ മദീന പള്ളിയുടെ മിഹ്റാബ് എന്റെ ബാക്കിലൂടെ ഇങ്ങനെ നമുക്ക് നടന്നു പോകാം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം, റോദ ഷെരീഫിന്റെ ഭാഗത്തേക്കൊക്കെ നടന്നു പോകാം. അപ്പോ അമർ അള്ളാഹുവിന്റെ കയ്യെത്തി. ഇന്നത്തെ പള്ളിയല്ലല്ലോ, ഇന്നത്തെ പള്ളിയല്ല, ഇന്നത്തെ പള്ളി അല്ലല്ലോ, ഇന്നെന്തപ്പോ മണ്ണല്ലേ, ആ മണ്ണ് കുത്തിയിരുന്നിട്ടല്ലേ ലോകഗുരു വിളിച്ചു പറഞ്ഞു. ഈ മണ്ണ് കുത്തിയിരുന്നിട്ട് പൂഴിയില്ലേ അബൂബക്കർ സിദ്ദീഖിനെ പിടിച്ച് ഇമാമത്തായി റസൂലിനെ കൈ തീർത്തപ്പോ അബൂബക്കർ സിദ്ദീഖ് അല്പം മാറി കാണുന്ന കാരണം റസൂലിന്റെ കാൽപാദം മണ്ണിൽ അമർന്ന സ്ഥലമാണത്. മണ്ണിൽ കാലമർന്ന സ്ഥലം ഇങ്ങനെ കാണാം, ആ കണ്ടിട്ട് പിന്നെ അവിടെ കയറിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, മണ്ണ് സാധാരണ നമ്മളെന്താ പറയാ, കൊയ്യെ ആ സാധനമാണ് മദീന പള്ളി. ആ പള്ളി കുത്തിയിരുന്നിട്ടോ ഉമർ റസൂൽ ഒരിക്കൽ പറഞ്ഞു, എന്താ പറയോ, ക്യാമന്നാളിൽ ദജ്ജാല് കടന്നു വരും, വഹദ മലയുടെ മേൽഭാഗം വരെ അവൻ വരും. എന്നിട്ട് എന്റെ പള്ളി നോക്കിയിട്ട് അവൻ ചോദിക്കും, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം എന്നവൻ ചോദിക്കും. എത്ര എവിടെന്ന് ചോദിക്കും? വഹദ മലയുടെ താഴ്വാരത്ത് കയറുന്നവൻ ചോദിക്കും. അത്ര മദീനയിലെ പരിശുദ്ധമായ മസ്ജിദ് നബവി കണ്ടിട്ട് ആരുടേതാ ഈ വെള്ളക്കൊട്ടാരം? അന്നത്തെ മദീനാവാസികൾ വിളിച്ചു പറയും, എത്രേ ആദാ മുഹമ്മദിന്റെ കൊട്ടാരമാണെന്ന് അന്നത്തെ മദീനക്കാർ മറുപടി പറയുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. ലോകത്തിന്ന് ഏറ്റവും കൂടുതൽ പാർക്കിംഗ് സൗകര്യമുള്ള പകരം വെക്കാനില്ലാത്ത പള്ളിയാണ് മസ്ജിദിന്റെ നബവി പുണ്യ നബിയുടെ പള്ളി. വിശദമായ മക്കയിലെ പള്ളിക്കൊന്നും മദീനത്തെ പള്ളിയുടെ പ്രൗഢിയില്ല, ദറജയിൽ ഉയർത്തിയുണ്ടെങ്കിലും മദീന പള്ളി കാണുന്ന ഒരു പ്രൗഢി വിശദമായ മക്കത്തെ പള്ളി കാണുമ്പോൾ ആ മക്കയിലെ വിശുദ്ധ പള്ളി
കൂലിയുടെ കാര്യത്തിൽ സ്വഭാവിന്റെ കാര്യത്തിൽ ഒരുപാട് ഉന്നതമാണ്. എന്നാൽ മദീന പള്ളി ലോകത്ത് അങ്ങനെ ഒരു പള്ളി ഇല്ല. ഓ ഒന്നിനെ അവിടെ കിടക്കല്ലേ ആ പച്ചക്കുമ്പത്തിൽ സലാം പറയാൻ ബാധ്യതരട്ടെ. ആ പള്ളിയിൽ നിന്നിട്ട് ഈ പള്ളിയിൽ നിന്നിട്ട് ആ പള്ളി ഈ പള്ളി കണ്ടു പള്ളി ഇന്നത്തെ പള്ളിയിലേ നമ്മൾ കാണുന്ന കോടതിയൊക്കെ കാണുന്ന പള്ളി ആ പള്ളി അന്ന് അന്നത്തെ മണ്ണിൽ ഇരുന്നിട്ടാണ് സുഹൃത കണ്ടിട്ട് പറഞ്ഞു എന്നിട്ട് ആ പള്ളിയുടെ മിഹ്റാബിൽ നിൽക്കുന്നു പറഞ്ഞു പരിശുദ്ധമായ സുബഹിസ്കാരത്തിന്റെ അക്കാര്യത്തിൽ അങ്ങനെ പുനോത്തോതാണ് സൂറത്തോതാണ് പെട്ടെന്ന് അപൂരൂപ പിന്നിലൂടെ കടന്നു വന്നിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ അടിവയറ്റിൽ ഇരുതല മൂർത്തയുള്ള കടാര കുത്തിയിട്ട് മേലോട്ട് വലിച്ചു മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മസ്ജിദ് നബിയുടെ മിഹ്റാബിലേക്ക് പള്ള പിളർന്ന് വീണു. പെട്ടെന്ന് താര നിൽക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കാരുന്നു താരം പൂർത്തിയാക്കി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹീദ് ഉള്ളതുകൊണ്ട് ആ മദീനപ്പള്ളിയിൽ അന്ന് ഷഹീദായ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പലപ്പോഴും ബോധവാന്മാരാണ്. അപോലോലോ അന്ന് കുത്തിയിട്ട് 10-11 പേർക്ക് പരിക്കേൽപ്പിച്ചിരുന്നു. 12 ആൾക്കാർക്ക് പരിക്ക് പറ്റിയിരുന്നു. 7 പേര് മദീനപ്പള്ളി ഷഹീദായിട്ടുണ്ട്. എന്നാൽ അപോലോലോന്റെ തലയില് ആവർത്തി കെട്ടവനെ മുണ്ടിട്ട് പിടിച്ചു കുത്തിയവനെ. അവൻ സ്വയം രക്ഷയ്ക്ക് വേണ്ടി കത്ത് കൊട്ടിയിറക്കി കത്തു. മെഹ്റാബിൽ ബോധമില്ലാതെ കിടക്കുന്ന ഉമറിയല്ലാഹുവിനെ താങ്ങിയെടുത്ത് കുട്ടികളെ കൊണ്ടുപോയി. ആ കുട്ടികളത്ത് കൊണ്ടുപോയി നിസ്കാരം തീർന്നു മുത്തേറ്റ് മറ്റുള്ളോ വീണു തീരഞ്ഞു തോര പടർന്ന് തുള്ളിയ പുലൂലു ഓടി മറഞ്ഞ് കുത്തിപ്പിളത്തി സ്വന്തം മാറിടം നിങ്ങനായി മരിച്ചു കിടന്നു രക്തത്തിൽ ഒന്നിക്കൊളിച്ചു കിടന്നു പൊളിങ്ങിക്കരഞ്ഞു സഹാബത്തി നിസ്കാരം തീർന്നു കുത്തേറ്റ മറ്റുള്ളവരിടഞ്ഞു. അപൂർവനെ കുത്തേറ്റ പരിശുദ്ധനായ മനുഷ്യനെ വിട്ടുകൊണ്ടേ കിടത്തി. ജനങ്ങൾ തുണി വെച്ച് കെട്ടി പള്ളക്ക് തുണി വെച്ചിട്ട് മുറുകെ കെട്ടി ഒരു വൈദ്യനെ കൂട്ടിക്കൊണ്ട് വന്നു. അയാൾ ആദ്യം അല്പം ആടിന്റെ പാല് കുടിപ്പിച്ചു വായിലോട്ട് കുടിച്ചപ്പോ പള്ളിയിലൂടെ പറഞ്ഞു. അയാൾ എഴുന്നേറ്റിട്ട് വേദനിച്ച് നിൽക്കുന്ന സഹാബത്തിനോട് പറഞ്ഞു നമ്മുടെ ഹലീഫ ജീവിച്ചിരിക്കില്ല. ഹലീഫന്റെ കാര്യം വളരെ അപകടമാണ്. ചികിത്സിക്കാനൊന്നുമില്ല എന്നെ കൊണ്ടാവുന്ന പണി ഞാൻ എടുത്തു. അപ്പൊ മറ്റൊരു വൈദ്യനെ കൂട്ടിക്കൊണ്ട് വന്നു സഹാബത്ത്. അയാൾ അതേ പണിയെടുത്ത് മുന്തിരിച്ചാർ കുടിപ്പിച്ചു കുടിച്ചു പുറത്തേക്ക് പോയി. അയാളും തന്നെ പറഞ്ഞു അമീറിൽ മുമിനീം ജീവനോടെ ഉണ്ടാവില്ല. മദീനയാക ശോകമുഖമാണ്. എടക്കൊന്ന് ബോധം വന്നപ്പോ ചോദിച്ചു എന്നെ ആരാണ് കുത്തിയതെന്ന്. അപോലോലാണ് കുത്തിയതെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അൽഹംദുലില്ലാ ഒരു മുസ്ലിമായ മനുഷ്യനെതിരെ അള്ളാന്റെ മുന്നിൽ എനിക്ക് സാക്ഷി പറയേണ്ട ഗതികേട് വരില്ലല്ലോ. ഒരു മുസ്ലിമായ മനുഷ്യനാണ് എന്നെ കുത്തിയതെങ്കിൽ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവർക്കെതിരെ ഞാൻ സാക്ഷി പറയേണ്ടി വരുമല്ല. അതിൽ നിന്ന് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തിയല്ലോ അതെനിക്ക് പറയണ്ടല്ലോ. ഇനി ബോധം പോയി പിന്നെ ബോധം വരുന്നില്ല ബോധം വരുന്നില്ല. പലരും വന്ന് വിളിച്ചു നോക്കി എന്തെങ്കിലും പറയാനുണ്ട് അബ്ദുല്ലാഹുവിന് റളിയല്ലാഹു മഹാനായ അലി റളിയല്ലാഹു അൻഹു റളിയല്ലാഹുവിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ നിൽക്കുമ്പോൾ പറഞ്ഞു യാ അലി സംശയം ചോദിക്കൂ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു എന്താ ചെയ്യാ പാപ്പാക്ക് എന്തെങ്കിലും വസ്തുണ്ടെന്ന് പറയണ്ടേ ബോധമില്ലല്ലോ ഇങ്ങനെ തന്നെ നിങ്ങൾ മരിച്ചു പോയാൽ എന്തൊക്കെ പറയാനുണ്ടെങ്കിലോ. അലിയല്ലാവിന് പറഞ്ഞു മോനെ നിന്റെ പാപ്പ കണ്ണു തുറന്ന് വർത്താനം പറഞ്ഞ് ഒറ്റക്കാര്യം ചെയ്താൽ മതി. എന്താ പാപ്പാന്റെ ചെവിയിട്ട് പോയിട്ട് പറ പറഞ്ഞ ബോധം തെളിയൂ പറഞ്ഞാൽ ബോധം തെളിയും. നമ്മളിൽ പലർക്കും നിസ്കാരം എന്ന് പറഞ്ഞാൽ അപ്പം പോകും പ്രത്യേകിച്ച്
കണ്ണു തുറന്നു നെയ്നേക്കാൻ നോക്കി കാരണം പറഞ്ഞ പെയ്നേക്കാൻ നോക്കാൻ ഓരോ അങ്ങോട്ട് പോയി പുറത്തേക്ക് അപ്പൊ മോൻ പിടിച്ചു വെച്ചു. അപ്പൊ ചോദിച്ചു, മോനെ എന്താ ബാപ്പാന്റെ അവസ്ഥ എന്ന് വെച്ചു. ബാപ്പ വല്ലാത്ത വിഷമത്തിലാണുള്ളത്, അടിവയറ് മൊത്തം കൂടിയിട്ടുണ്ട്, ചികിത്സ വളരെ പ്രയാസമാണെന്നാണ് വൈദ്യന്മാരൊക്കെ പറഞ്ഞത്. പറയാറില്ല മോനെ, ചികിത്സ എന്ന് എനിക്ക് പറഞ്ഞില്ല. ഉമറിന്റെ സമയമായ പിന്നെ ചികിത്സ, സമയമായ പിന്നെ ഒരു ചികിത്സ നടക്കൂല, ഉറപ്പല്ലേ അതുണ്ടാവൂല. നമ്മുടെ ഷാഫി റളിയല്ലാഹു അൻഹു ഫീസിൽ മിസ്രിയ മിസ്രിയ റളിയല്ലാഹു അൻഹു ഇവരുടെ ഇടക്കിടക്ക് ദുആ ചെയ്യാൻ പറയാം. ഷാഫി ഇമാമിന്റെ രോഗം വന്നപ്പോ ദുആ ചെയ്യും, രോഗം ശിഫാ ഒരിക്കൽ ശിഫാ രോഗം വന്നിട്ട് വേർക്കാൻ പറഞ്ഞപ്പോ ഫീസിൽ മിസ്രിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ദുആ ചെയ്യണമെന്നില്ല, അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോ അള്ളാഹു മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മുത്തദാവിനോട് പറഞ്ഞു, മോനെ മോനെ ബാപ്പാക്ക് കട എത്രയുണ്ടെന്ന് കണക്കൂട്ടുക, കടം എത്രയുണ്ടെന്ന് കണക്കൂട്ടാൻ പറയുന്നറിയോ? വിശാലമായ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവനാ പറയുന്നത് ബാപ്പാന്റെ കടം കണക്കൂട്ടാൻ. കോടിക്കണക്കിന് കോടി കോടിക്കണക്കിന് ബാങ്ക് ബാലൻസ് ഉള്ള ഭരണാധികാരികളാണ് ആധുനിക ലോകത്തെ ഭരണാധികാരികളെങ്കിൽ മദീന മുതൽ സൈപ്രസ് വരെ നീണ്ടു കിടക്കുന്ന വിശാലമായ രാജ്യത്തിന്റെ അധിപനായി കടം കണക്കൂട്ടാൻ പറഞ്ഞു. 86,000 ദിർഹം കടം ആർക്ക്? 86,000 ദിർഹം കടോ? എന്നിട്ട് പറഞ്ഞു, മോനെ ബാപ്പാന്റെ തറവാട്ടുകാരോട് ചോദിക്കാം, കുറേശികളോട് ചോദിച്ചോക്കാം കടം വിട്ടാൻ, അല്ലെങ്കിൽ അതീ ഗോത്രത്തിനോട് ചോദിക്കാം. പിന്നെ ബാപ്പാന്റെ വീട് ബാപ്പാന്റെ വീട് വിട്ട് കടം കൊണ്ടിക്കോളൂ. ദാറുൽ ഖലാഖ് എന്ന പേര് കിട്ടിയത് മുറല്ലാവിന്റെ വീട്, ദാറുൽ ഖലാഖ് എന്ന പേര്, കടം വിട്ടാൻ വേണ്ടി വിറ്റ വീടാണ്. അപ്പൊ ഈ ഷഹീദാക്കങ്ങനെ കിടക്കുന്ന സമയത്ത് പറഞ്ഞു, മോനെ അബ്ദുല്ലാഹി മുറല്ലാവിനോട് പറഞ്ഞു, എനിക്കൊരു പ്രയാസമുണ്ട് മോനെ. എന്താന്ന് വെച്ചു, നീ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബിബിയുടെ വീട്ടിലൊന്ന് പോണം, പോയിട്ട് അവിടെ വെച്ചിട്ട് പറയണം എന്റെ ബാപ്പാന്റെ അവസ്ഥ വളരെ വിഷമാണ്, ഒരാഗ്രഹമുണ്ട് എന്റെ ബാപ്പാക്ക്. എന്നിട്ട് അവര് ചോദിക്കുമല്ലോ എന്താന്ന്. അപ്പൊ പറയാ, രണ്ടുപേര് കിടക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ, മൂന്നാമനൊരാൾക്ക് കിടക്കാൻ, ആ സ്ഥലത്ത് കിടക്കാൻ കബറ കുഴിക്കാൻ എനിക്ക് സമ്മതം തരുമോ എന്ന് ആയിഷ ബീബിയോട് ചോദിക്കണം. മൂന്നാമത്തെ സ്ഥലം തനിക്ക് കിടക്കാൻ ആയിഷ ബീബി ചോദിച്ചു വെച്ചതാ. റളിയല്ലാഹു അൻഹ. അബൂ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒന്ന് പോയി ചോദിച്ചിട്ട് വാ, അവിടെ പോയിട്ട് അമീറിൽ മുഅ്മിനീൻ പറഞ്ഞാച്ചൊന്നും പറയണ്ട, ഞാനിപ്പോ വല്ലാത്തൊരു അവസ്ഥയില്ല, അതുകൊണ്ട് എന്റെ ബാപ്പാക്ക് ഇങ്ങനെ സംഭവമുണ്ട്, അവിടെ കിടക്കാൻ കബറ കുഴിക്കാൻ സ്ഥലം തരുമോ എന്ന് ചോദിച്ചിട്ട് സമ്മതം ഉണ്ടെങ്കിൽ മാത്രം വാ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റളി അല്ലാഹു അൻഹു ആയിഷ ബിബി റളി അല്ലാഹു അൻഹു ഇവിടെ വീട്ടിലേക്ക് പോയി. ായി എന്തുപ്പാന്റെ കാര്യമാണ് അവരത മണ്ണിൽ ചോരയിൽ മുങ്ങി കുളിച്ചു കീടപ്പീരാണ് ആശയടി മണ്ണൊന്ന് കിട്ടാറായി തിരുനവിതാര ധം വാങ്ങിച്ചു പൊന്മകന് വിസമ്മതമാണ് പോകാമെന്നുപ്പാടെ ഹലുറത്തിലേക്കു തന്നെ നേരം കരഞ്ഞു വീളിച്ചു ചൊല്ലി പറയുക പോലെ മൂന്നാമനും ഒന്നിത്തിരട്ടെ അവിടം തന്നേ. പാപ്പ മരിക്കാൻ കിടക്കുമ്പോഴുണ്ട് പറഞ്ഞു, എന്റെ ബാപ്പാന്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഒരാഗ്രഹം പറഞ്ഞിട്ട് എന്നെ പറഞ്ഞതാ, എന്റെ ബാപ്പാക്ക് അവിടെ കിടക്കുന്ന ബാപ്പാന്റെ ചങ്ങാതിമാരുടെ കൂടെ കിടക്കാൻ താല്പര്യമുണ്ട്, അവിടെ ഒരു കബറിന് സ്ഥലമുണ്ടെന്നറിയാം, ആ സ്ഥലം തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്, സമ്മതമാണെങ്കിൽ അവിടെ കിടക്കാൻ ഒരു കബർ കുടിക്കാൻ സമ്മതമാണെങ്കിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അശബി പറഞ്ഞു, മോനെ എന്റെ ഭർത്താവിന്റെയും എന്റെ ബാപ്പാന്റെയും കൂടെ എനിക്ക് കിടക്കാനാണ് ഞാൻ ആ സ്ഥലം കരുതി വെച്ചത്, പക്ഷേ
എന്റെ ഭർത്താവായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറയുന്ന ഒരു വചനമുണ്ട്, ഞാനും അബൂബക്കറും ഉമറും ഒന്നിച്ച് നടക്കും, ഞാനും അബൂബക്കറും ഉമറും ഒന്നിച്ച് കിടക്കുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ബാപ്പാനോട് പറ, ഞാൻ സമ്മതിച്ചിട്ടുണ്ട്, പൂർണ്ണ മനസ്സോടെ ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. ബാപ്പാനോട് പറ, അബ്ദുല്ലാഹി ഇബ്നു പറഞ്ഞു, ഞാൻ ഓടി വരാൻ. അപ്പം മദീനയിലെ മറന്നാന്റെ പുരയിലേക്കാണ് അബ്ദുല്ലാഹി ഉമറിന്റെ വരവ് ഇങ്ങനെ നോക്കി നോക്കി സമ്മതിക്കോ സമ്മതിക്കോ. അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത് വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ ഉമ്മുൽ മുഅ്മിനീൻ എന്ത് പറഞ്ഞു? അപ്പാ സമ്മതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. റസൂലുള്ള വഫാത്തായി അവിടെ കിടന്ന അന്ന് മുതൽ ബാപ്പാന്റെ കൽബിലുള്ള പ്രയാസം അവിടെ എനിക്ക് കിടക്കാൻ സ്ഥലം കിട്ടും. ആ പ്രയാസം തീർന്നു. അപ്പൊ മരിച്ചാലേ അപ്പാന്റെ മയ്യത്ത് കൊണ്ടുപോയിട്ട് ആയിഷാബിയുടെ വീട്ടിന്റെ മുറ്റത്ത് വെക്കുക, ഉള്ളു കയറ്റാൻ പാടില്ല, പുറത്ത് വെക്കുക. ഇതോടെ ഒരിക്കൽ കൂടി സമ്മതം ചോദിക്കുക. ചിലപ്പോൾ ആയിഷാബിയുടെ മനസ്സില്ലെങ്കിലോ അപ്പൊ സമ്മതം ഒന്നും കൂടി ചോദിക്കാം. എന്നിട്ട് സമ്മതം തന്നാൽ മാത്രമേ എന്നെ കബറടക്കാവൂ, പൊതു ശ്മശാനമായ ജന്നത്തിൽ ബക്കീൽ കബറടക്കിയാൽ മതി എന്ന് മഹാനായ ഉമറിൽ പറഞ്ഞു. അപ്പോ ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് പോകുമ്പോ നിങ്ങളെ ഖലീഫയാക്കിയിട്ട് പോയി, അതുകൊണ്ട് ഒരു പകരം നിങ്ങൾ ഒരാളെ പറഞ്ഞു തരണം. അശറത്തിൽ മുബശ്ശിരീങ്ങളിൽ ബാക്കിയുള്ളവരെ വിളിക്കാൻ പറഞ്ഞു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ബാക്കിയുള്ളവരെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഓരോരുത്തരും അധികാരം ഏറ്റെടുക്കാൻ കഴിവും തന്റേടും ഉള്ളവരാണ്, അതുകൊണ്ട് നിങ്ങളിൽ ഒരാളെ ഞാൻ പേര് പറയുന്നില്ല. നിങ്ങൾ പരസ്പരം തമ്മിലടിക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഭരണം കൈയാളാൻ കഴിവുള്ളവരാണ്, അതുകൊണ്ട് നിങ്ങളിൽ ഒരാളെ ഭരണാധികാരിയാക്കണം. ഈ നിൽക്കുന്നവരിൽ ഒരാളെ നിങ്ങൾ ഭരണാധികാരിയാക്കണമെന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു നിലത്തിരുന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തല മടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, മോനെ ബാപ്പാന്റെ തല ഒന്ന് നിലത്ത് കിടത്തു, നിലത്ത് വെക്കണോ? പറഞ്ഞു, ബാപ്പാ ബാപ്പാന്റെ തല മണ്ണിലാ വെക്കേണ്ടത്, മണ്ണിലാ വെക്കേണ്ടത്. കാലും തലയും മണ്ണിൽ ആയ ഒരു കേറിയ പായയിലാണ് അമീറുൽ മുഅ്മിനീൻ എന്ന ഖലീഫ മരിക്കാൻ കിടക്കുന്നത്. കാലിൽ ഒരു നല്ല ചെരുപ്പ് പോലും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല മഹാനായ ഉമറിൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇപ്പോ കാല് മണ്ണിലാണ്, പൂഴിയിൽ പൊന്നുള്ളിൽ പൂഴിയ പൊയ്യ, തല മണ്ണിലാകാതിരിക്കാൻ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു വെടി വെച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, ബാപ്പാന്റെ തലയൊന്ന് മണ്ണിൽ വെക്ക്. അപ്പൊ പറഞ്ഞു, മണ്ണിലാവുമല്ലോ, മണ്ണിലേക്കെണ്ണല്ലേ പോണ്ടത് മോനെ മണ്ണിൽ വെച്ചിട്ട്. അള്ളാഹുവിന്റെ തലമെല്ലാം മണ്ണിൽ വെച്ച് മാറിയിരുന്നു. അപ്പോ അങ്ങനെ മണ്ണിൽ വെച്ചിട്ട് തലങ്ങനെ തിരിച്ചു ഒരു ഭാഗത്തേക്ക് വലത്തോട്ട് തിരിച്ചു. അപ്പൊ ചോരങ്ങൾ ഒഴുകുന്നുണ്ട്. ഈ താടിയുടെ ഈ ഭാഗത്ത് മണ്ണിങ്ങനെ പുരണ്ടു, മണ്ണ് മണ്ണ്. അപ്പൊ ഇടത്തോട്ടും തിരിച്ചു, ഇടത്ത ഭാഗത്തും മണ്ണ് പുരണ്ടു. എന്നിട്ട് മലർന്ന് കിടന്നിട്ട് പറഞ്ഞു, അള്ളാ പാവിയായ ഉമറിന്റെ കോലം നീ കണ്ടല്ലോ പഠിച്ചോനെ, പാവിയായ ഉമറിന്റെ കോലം നീ കണ്ടല്ലോ പഠിച്ചോനെ, എന്റെ കോലം കണ്ടിട്ടെങ്കിലേക്ക് നീ പുറത്തു തരണേ. അള്ളാഹ് ഈ കോലത്തിൽ കടന്നിട്ടുള്ള ഫാറൂഖ് അതാണ് ഉമറിൽ ഫാറൂഖ്. മണ്ണിൽ പുരണ്ട താടി ഇങ്ങനെ കാണിച്ചിട്ട് വേദനയോടെ കരഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, അങ്ങെന്തിനാ പ്രയാസപ്പെടുന്നത്? അങ്ങ് സ്വർഗത്തിൽ പുണ്യ നബിയുടെ കൂടെയല്ലേ? അപ്പൊ കണ്ണു തുറന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, ഇബ്നു അബ്ബാസ് നിങ്ങൾ എനിക്ക് സാക്ഷി നിർത്തുമെന്ന് വെച്ചു, നാളെ മത്സരം അള്ളാഹുവിന്റെ മുന്നിൽ ഉമർ വന്നാൽ നിങ്ങൾ സാക്ഷി നിർത്തുമോ?
പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ സാക്ഷി നിന്നോളും. പൊണ്ണി നബി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു നിങ്ങളുടെ റസൂലിന്റെ കൂടെയാണെന്ന്. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി സാക്ഷി നിന്നോളും എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട റസൂലിനെ സ്നേഹിച്ചൊരു മനുഷ്യനായി നിങ്ങൾ എനിക്ക് സാക്ഷി നിൽക്കുമല്ലോ, അത് മതി എനിക്ക്. എന്നിട്ട് പറഞ്ഞു മോനെ ഈ കഥ തീരുമ്പോ തീർന്നാൽ നിങ്ങൾ ആരും പോകരുത്, ഒരു മിനിറ്റ് നിങ്ങൾ പോകരുത്. കഥ തീർന്നുണ്ടാലും ഒരു മിനിറ്റ് ഒന്നും അവിടെ ഇരിക്കണം. അപ്പോ 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 മോനോട് പറഞ്ഞു അബ്ദുള്ളാഹി പറഞ്ഞു ബാപ്പാന്റെ തല ഒന്ന് അല്പം പൊക്കുന്നു, അങ്ങനെ കുറച്ച് പൊക്കാം ബാപ്പാ. ബാപ്പാ തല കുറച്ച് പൊക്കിയാലും രക്തം ഒഴുകുന്നു, ചോര പുറത്തേക്ക് വരും, ബാപ്പാക്ക് വേദനിക്കും. ബാപ്പാന്റെ വേദന എന്ന ലാസ്റ്റ് വേദനയാണ്. പിന്നെ ബാപ്പാക്ക് വേദനിക്കാനില്ലല്ലോ മോനെ, തലയൊന്ന് പൊക്കുന്നു. തല ഒന്ന് പൊക്കിയപ്പോ വലത് ഭാഗത്തേക്ക് തിരിച്ചു പിടിച്ചു അങ്ങോട്ട് തിരിക്കാൻ പറഞ്ഞു. വലത് ഭാഗത്ത് നോക്കി നിൽക്കുന്നവരോട് പറഞ്ഞു പിന്നടുത്ത ഭാഗത്തും നേരെ മുന്നിൽ നിൽക്കുന്നവരോട് മുഴുവൻ സലാം പറഞ്ഞു. എന്നിട്ട് അബ്ദുല്ലാഹിബ്നു റളിയല്ലാഹു അൻഹു എന്ന മകന്റെ മടിയിൽ തലവെച്ചു കിടന്നു മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ലോകം വിട്ട് വിട പറഞ്ഞു പോയി. ആ പരിശുദ്ധ മയ്യത്ത് കുളിപ്പിച്ച് കഫം പുടവ ധരിപ്പിച്ച് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബിബിയുടെ വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി. കരയുന്ന കണ്ണോടെ അബ്ദുല്ലാഹിബ്നു റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉമ്മുൽ മുഅ്മിനീൻ എന്റെ ബാപ്പ വന്നിട്ടുണ്ട്, എന്റെ ബാപ്പ വന്നിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ. സമ്മതമാണെങ്കിൽ മാത്രം നിങ്ങളൊക്കെ തൊട്ട് കയറ്റിക്കൊള്ളാം. അതിന്റെ അകത്ത് നിന്ന് കരയുന്ന തന്റെ ബാപ്പ തന്റെ പ്രിയപ്പെട്ട ബാപ്പാന്റെയും ഭർത്താവിന്റെയും വിശുദ്ധമായ മക്കബറക്ക് മുന്നിൽ നിന്ന് പൊട്ടിക്കളി ആയിഷത്ത് വരുത്തിയുണ്ടാകുന്ന മാറി നിന്നിട്ട് പറഞ്ഞു മോനെ അബ്ദുല്ലാഹിബ്നോട് പറഞ്ഞു മോനെ ബാപ്പാനെയും അങ്ങോട്ട് കയറ്റിക്കൊള്ളുക. അതെ അതെ, അതുവരെ ഏത് രൂപത്തിലും നടന്നു പോകാൻ പറഞ്ഞപ്പോഴേക്ക് കണ്ണ് കിടക്കുന്നത് ബാപ്പയും ഭർത്താവുമാണ്. ലോകം കണ്ടനുഗ്രഹിക്കപ്പെട്ട ഒരു മഹാമനീഷിയെ ജനങ്ങൾ താങ്ങിപ്പിടിച്ച ഹോദാശരീഫിൽ അകത്തേക്ക് കൊണ്ടുപോയി. ആറടി മണ്ണിന്റെ തലങ്ങളിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുമലിൽ നിന്ന് അല്പം താഴോട്ട് മാറ്റിയിട്ട് കുളിച്ച മൂന്നാമത്തെ കബറിലേക്ക് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ശരീരം അവരെ മെല്ലെ താഴ്ത്തി വെച്ചിട്ട് വിളിച്ചു പറഞ്ഞു ഇല്ല ഉമറിന്റെ വിധി ന്യായമിവിടെ, ഇല്ല ഉബൈദിന്റെ വാത്സല്യമിവിടെ, ഇല്ല ബിലാലിന്റെ ഈമാനമിവിടെ, അല്ലാഹുവേ നേടെ അബദീനെവിടെ, ഇല്ല ഉമറിന്റെ വിധി ന്യായമിവിടെ, ഇല്ല ഉബൈദിന്റെ വാത്സല്യമിവിടെ. ഉമർ റളിയല്ലാഹു അൻഹു ബിന്റെ ഭരണകാലഘട്ടത്തിന് ശേഷം അങ്ങനെ ഒരു ഭരണാധികാരിയെ അള്ളാഹു ലോകത്ത് പടച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു നീതിബോധമുള്ള മനുഷ്യരെ അള്ളാഹു ലോകത്തിന്റെ അധികാരത്തിന് എവിടെയും കയറ്റിയിട്ടില്ല. പാരാഗനമ്രൂരിൽ പ്രതിരൂപമുണ്ട്, പകരിന്റെ സിംഹാസനം നോക്കിക്കണ്ട് പരിതാപമിരുളിലൂടെ രാജാവെ കണ്ടു, പരിതാപമിരുളിലൂടെ രാജാവെ കണ്ട്, ഇല്ല ഉമറിന്റെ വിധി ന്യായമിവിടെ, ഇല്ല ഉബൈദിന്റെ വാത്സല്യമിവിടെ, ഇല്ല ബിലാലിന്റെ ഈമാനമിവിടെ, അല്ലാഹുവേ അബുദീനെവിടെ, അല്ലാഹുവേ അബുദീനെവിടെ. അങ്ങനൊരു മനുഷ്യ പിന്നീട് ഭൂമി ലോകത്ത് വന്നിട്ടില്ല. അങ്ങനൊരു മഹാമനീഷിയെ അള്ളാഹു പകരം സൃഷ്ടിച്ചിട്ടുമില്ല. ലോകം നീതി കൊണ്ട് നിറച്ച മഹാനായ ഭരണാധികാരി തന്റെ ജനതക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കാൻ അള്ളാഹു നിയോഗിച്ച ഉത്തമരിൽ ഉത്തമനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യന് നേർമാർഗം കാണിച്ചു കൊടുത്ത പരിശുദ്ധ റസൂലിന്റെ കൂടെ കിടക്കുക. ഈ ലോകത്ത് ഒന്നിച്ച് നടന്നു പറഞ്ഞു, ഈ ലോകത്ത് ഒന്നിച്ച് നിന്ന് പറഞ്ഞു, ഈ ലോകത്ത് ഒന്നിച്ച് പട്ടിണി കിടന്നു കിടക്കുന്നു അവിടെ.
അള്ളാഹു ചെന്നപ്പ് സലാം പറയാൻ ഭാഗ്യം തരട്ടെ. രാജ്യത്ത് ജീവിക്കുന്ന ജനതയോട്, അരാജകത്വം കാട്ടുന്ന ആധുനിക ഭരണാധികാരികൾ, ജനിച്ച നാട്ടിൽ പൗരത്വം തരാൻ പോലും മടി കാണിക്കുന്ന ഭരണാധികാരികൾ, വിശാലമായ അറേബ്യൻ മരുപ്പറമ്പിൽ നീണ്ടുകിടക്കുന്ന വിശാലമായ അറേബ്യൻ സാമ്രാജ്യത്തിൽ ആ കാലഘട്ടത്തിലെ ബുദ്ധൻ, ആ കാലഘട്ടത്തിലെ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മതമില്ലാത്തവനും മതമുള്ളവനുമെല്ലാം ഒരേ മനസ്സോടെ ജീവിക്കാനുള്ള പൗരത്വവും അധികാര ബോധവും സുരക്ഷിതത്വ ബോധവും നൽകിയ ഒരു മഹാനായ ഭരണാധികാരിയാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമറിൽ ഫാറൂഖ് സത്യാസത്യം, സത്യവും അസത്യവും വേർതിരിക്കാൻ കഴിവുള്ള മനുഷ്യനെന്ന് പൊന്നലവി ലോകത്തോട് എടുത്തു പറഞ്ഞ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആധുനിക ലോകത്തെ ഭരണാധികാരികൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ മാതൃകയാക്കണം. ആ ഭരണത്തിൽ നിന്ന് ചിലതെങ്കിലും പഠിക്കണം. എന്നിട്ട് അധികാരത്തിൽ ഇരിക്കുന്നവർ ആ ഭരണത്തിൽ നിന്ന് ചിലത് പഠിച്ചിട്ട് അർത്ഥത്തിൽ കൊണ്ടുവരാൻ, രാജ്യത്ത് കൊണ്ടുവരാൻ അഭിമാനത്തോടെ ചൊല്ലിടം എൻ രാജ്യം ഭാരതം, ആവേശമാണ് കേട്ടിടുവാൻ പോലും ആ പദം. അഭിവാദ്യം രാജസ്നേഹമെന്ന് ചൊല്ലിയ മതം, അഭിവാദ്യം രാജസ്നേഹമെന്ന് ചൊല്ലിയ മതം, അതിനാൽ ജീവൻ നൽകിയതാക്കിമ്മതം, എനിക്ക് സമ്മതം, അതിനാൽ ജീവൻ നൽകിയതാക്കിമ്മതം, എനിക്ക് സമ്മതം. അഭിമാനത്തോടെ ചൊല്ലിടം എൻ രാജ്യ ഭാരതം, ആവേശമാണ് കേട്ടിടുവാൻ പോലും ആ പദം. അന്തരംഗം തിളക്കും ഭാരതം എന്ന പേര് കേട്ടാൽ യജമാനായ ഭരണാധികാരിയായ ഭരതൻ ഭരത നാട് എന്നർത്ഥത്തിൽ ഭാരതം. അഭാരതം എന്ന നമ്മുടെ ഇന്ത്യ, ഈ വിശുദ്ധ നാട്ടിൽ ജനിച്ചവർ നമ്മൾ, ഈ വിശുദ്ധ മണ്ണിലൂടെ ചേർന്ന് കിടക്കാൻ ആരെക്കാളും അധികാരവും ആഗ്രഹമുള്ളവർ നമ്മൾ. ജന്മനാടിനോട് കാണിക്കുന്ന കൂറ് നിന്റെ മതത്തിന്റെ ഭാഗമാണെന്ന് നമ്മോട് പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വരാജ്യം സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുക എന്നത് രാജ്യത്തെ സ്നേഹിക്കൽ തന്നെ ഈമാന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചതുകൊണ്ടാണ് ആല് മുസ്ലിയാലും ബാല്യം കൊണ്ടു കുന്നഹമ്മദ് ആദ്യമൊക്കെ ഈ ലോകത്തുണ്ടായത്. ഹാലായി ഉപർക്കാദ്യം ഉണ്ടായത് ഈ ജനിച്ച നാട് നിന്റെ ഈമാന്റെ ഭാഗമാണ് നിന്റെ സ്നേഹമെന്ന് അള്ളാഹു നബി പഠിപ്പിച്ചോണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ജനിച്ച മണ്ണ് ഇന്ത്യ, നമ്മൾ മരണം വരെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ണ് ഇന്ത്യ. ഈ വിശുദ്ധ മണ്ണിനോട് കൂറും, ഈ വിശുദ്ധ മണ്ണിനോട് സകലം പുലർത്തിയ ഒരു ഭാരതീയ സംസ്കാരമെന്ന മഹിതമായ ഒരു പൈതൃകത്തെ പിന്താകുന്നവർ നമ്മൾ. ഭാരതീയ മുസൽമാൻമാർ, ഇന്ത്യൻ മുസൽമാൻമാർ, നമ്മൾ ഇവിടെ ജീവിക്കും. ആരെയും ഭയപ്പെടാതെ വെള്ളത്തിൽ കയർ വരി ഭരിച്ചവർന്നാളം ഭരിക്കുമോ കഴുത്തുയർത്തിടണം. ഇറങ്ങിയ പിത മകനുടെ തുടർ കരുത്തരായിടണം. സ്വതന്ത്ര ഭാരത ഭൂമി അഭിനിതാം സ്വതന്ത്ര ഭരണക്കാരുടെ കിളിയായിരുന്ന നാടിനെ വിടാ പറഞ്ഞിറങ്ങിയായിരുന്നു. അവരുടെ കൊടിലത പടയിതു കടലിതിലടിയിലും നിജമേ. ഇതെന്തു ഭരണ മധുരൊരു വിരൽ അഹന്തമാതി സ്വതന്ത്ര ഭാരത സ്വതന്ത്ര ഭാരത ഭൂമി അഭിനിതാ സ്വതന്ത്ര ഭരണക്കാരുടെ കിളിയായിരുന്ന നാടിനെ വിടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയായിരുന്നു. അവരുടെ കുഴിനത പഴകിതു കടലിതിരടിയിലും മനോഹരമായ ഒരു ഭാരതം നമുക്ക് കെട്ടിപ്പടുക്കണം. ആരും പരസ്പരം വ്യത്യാസമില്ലാതെ വെറുക്കാത്ത മനോഹരമായ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ച ഒരു മണ്ണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാക്കണം. എല്ലാവർക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി അധികാരം ഏറ്റെടുത്ത മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ലോകത്ത് അവതരിപ്പിച്ചൊരു മഹത്തായ ഭരണ സംസ്കാരം നമ്മുടെ നാട്ടിലും ഉണ്ടാവണം.
അതിനുവേണ്ടി ജനാധിപത്യമായ പരമായ മാർഗത്തിലൂടെ ഒന്നിക്കണം നമ്മൾ. അള്ളാഹുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, പടച്ചോനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ ജനിച്ചു പിന്നെ മണ്ണിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഈ രാജ്യത്തിന് വെറുക്കരുത്, ഈ രാജ്യം നമ്മുടെ മണ്ണാണ്, ഈ രാജ്യം നമ്മുടെ എല്ലാം എല്ലാമാണ്. ജനിച്ച നാട് നിങ്ങൾ ആ രാജ്യത്തെ സ്നേഹിക്കാത്ത കാലത്തോളം നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാകില്ല എന്ന് പഠിപ്പിച്ച ഒരു നബിയുടെ അനുയായികളാണ് നമ്മൾ, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആരെയും പേടിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് ഒരു സത്യത്തെ മാത്രമേ പേടിക്കാനുള്ളൂ, അത് അല്ലാഹു. അല്ലാഹുവിനെ പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്തൊരു ശക്തിയെ പേടിക്കാനില്ല. ജനിച്ച മണ്ണിന് വേണ്ടി നമ്മൾ ഈറോടെ പൊരുതും, വെള്ളക്കാരന്റെ മുന്നിൽ വെടിയേറ്റ് വീണ് മരിച്ച നമ്മുടെ പൂർവ്വ സൂരികളായ മനുഷ്യന്മാർ നമുക്ക് മാതൃകയും, ആ മാതൃകയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാഹു തൗഫീക് നൽകട്ടെ, അള്ളാഹു തൗഫീക് നൽകട്ടെ. എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും ഉമ്മത്തിന് അള്ളാഹു കാത്തിരക്ഷപ്പെടുത്തി തരട്ടെ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഒന്നുമില്ലെങ്കിലും മനസ്സൊന്ന് പൊട്ടിപ്പോയി തേങ്ങിപ്പോയൊരു വേദിയാണല്ലോ. അതുകൊണ്ട് നമുക്കൊന്ന് കൈപിടിച്ച് മുസാഫത്ത് ചെയ്തിട്ട് തിരിഞ്ഞു പോകാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് പരസ്പരം ആരാണ് നാളെ മരിക്കുക, ആരാ ജീവിക്കാന്ന് പറയാൻ പറ്റില്ല. ഇനി ഒരു കഥാപാത്രത്തിന്റെ പേരിൽ സുബേറുണ്ടാകും എന്ന് പറയാൻ പറ്റില്ല. അല്ലാഹു നമുക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ. നാളെ ആരാണ് ആരുടെ മണ്ണിന്റെ അകത്ത് കിടക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിനു മുമ്പ് ആര് പോകരുത്, ഒരു മിനിറ്റ് ഒരു മുസാഫത്ത് ചെയ്തിട്ട് നമുക്ക് പോകാം. അതിനിടയിൽ ഒരു ജിസ്റ്റ് ഒന്ന് വായിക്കാൻ, അതും കൂടി വായിച്ച് ഇൻഷാല്ലാഹ് ഒരു മുസാഫത്ത് നടത്തിയത്. ഒരാൾ പോകല്ലോ, കയ്യിൽ പൈസ വേണം എന്നല്ല പറഞ്ഞത്, പൈസ ഉള്ളവർ മാത്രം തന്നാൽ മതി, ഇല്ലാത്തവരൊന്ന് കൈപിടിക്കാം. പരസ്പരം മുസാഫത്ത് അള്ളാഹുവിന്റെ റസൂലുകൾക്ക് സുന്നത്താണ്. അപ്പൊ ഒരു സുന്നത്ത് നടത്തിയിട്ട് നമുക്ക് പിരിഞ്ഞു പോകാം. മറുതി അള്ളാഹുവിന്റെ പിന്നെ ബർക്കത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഉമറുദി അള്ളാഹുവിന്റെ പിന്നെ അള്ളാഹനെ പഠിപ്പിച്ച് കൊടുത്ത പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ രണ്ട് മഹത്വങ്ങൾക്കിടയിൽ കിടക്കുന്നുറങ്ങേണ്ട പരിശുദ്ധനായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇവരുടെയൊക്കെ ബർക്കത്തും അവരുടെയൊക്കെ ഹഖ്ജ ബർക്കത്ത് അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാല്ലാഹ് ഒന്ന് നിങ്ങളെല്ലാം വന്നിട്ട് ഒന്ന് മുസാഫത്ത് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ളത് തരിക. ഈ നല്ലൊരു കർമ്മത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത്തരം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വലിയ സംഭവമല്ല, ചെറിയ ചില സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് കൽബ് അള്ളാഹുവിനെ കടുപ്പിക്കാൻ ആഗ്രഹമുള്ളവര് നിങ്ങളാൽ കഴിയുന്നത് എന്തെങ്കിലും ഒന്ന് തന്നിട്ട് കൈപിടിച്ചൊന്ന് മുസാഫത്ത് ചെയ്ത് നമുക്ക് പിരിഞ്ഞു പോകാം. അതിനിടയ്ക്ക് ലിസ്റ്റ് ഒന്ന് വായിക്കും, എന്നിട്ട് നമുക്ക് വരട്ടാം. ഇൻഷാല്ലാഹ് അള്ളാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. മറുതി അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ ഒന്ന് മുസാഫത്ത് ചെയ്ത് കൈപിടിച്ചിട്ട് നമുക്ക് ഇൻഷാല്ലാഹ് പിരിഞ്ഞു പോകാം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ എന്റെ ക്യാമറ മാറ്റിക്കോ, ഇപ്പൊ പൊളിയാൻ സാധ്യതയുണ്ട്.